ബഹുമാനീയരായ സംവാദകർ, പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കുഴിപ്പള്ളി ശ്രീ എൻ കെ നമ്പൂതിരി, പ്രൊഫസർ സി രവിചന്ദ്രൻ, യുക്തിവാദി ചിന്തകനും ഗ്രന്ഥകർത്താവുമായ സി രവിചന്ദ്രൻ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ജ്യോതിഷം ചൂഷണമോ എന്നതാണ് ഇന്നത്തെ സംവാദ വിഷയം. ഈ വിഷയത്തിൻ്റെ എൻട്രൻസ് ഒന്ന് പരിചയപ്പെടുത്തുക, അതിൻ്റെ നിയമാവലി ഒന്ന് പ്രഖ്യാപിക്കുക, സമയക്രമം പാലിക്കുക, സംവാദത്തിൻ്റെ സമയക്രമം പാലിക്കുക എന്നതാണ് മോഡറേറ്റർ എന്ന നിലയിലെ എൻ്റെ ജോലി. നമ്മുടെ ചർച്ച 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ്. ആദ്യത്തെ റൗണ്ട്, ഒന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് രണ്ടു പേർക്കും നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി 15 മിനിറ്റ് വീതമാണ് ഉള്ളത്. 15 മിനിറ്റ് വീതമാണ് നിലപാട് വ്യക്തമാക്കാനായിട്ടുള്ളത്. പിന്നീട് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 3 റൗണ്ടുകളാണ് 10 മിനിറ്റിൻ്റെ വീതം ഉള്ളത്. 5ാമത്തെ റൗണ്ട് ചോദ്യോത്തരങ്ങൾക്കുള്ള റൗണ്ടാണ്. ഓരോരുത്തർക്കും 15 മിനിറ്റ് നേരം ഉത്തരം നൽകാൻ ഉണ്ടാവും. ചോദ്യങ്ങൾ എഴുതി സമർപ്പിക്കുന്നതാണ് നല്ലത്. എഴുതി നിങ്ങൾക്ക് ബുക്ക് തന്നിട്ടുണ്ടാവും, അപ്പോൾ ചോദ്യങ്ങൾ എഴുതി സമർപ്പിക്കുക. 15 മിനിറ്റ് ഓരോരുത്തർക്കും മറുപടി നൽകാനായിട്ടുണ്ടാവും. 15 മിനിറ്റ് നേരം പറയാനുള്ള മറുപടി ഇല്ലെങ്കിലും 15 മിനിറ്റ് ആ വ്യക്തിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ എടുക്കാവുന്നതാണ്. പിന്നീട് 6ാമത്തെ റൗണ്ട് സംഗ്രഹമാണ്. സംഗ്രഹത്തിന് 5 മിനിറ്റ് വീതമാണ് ഉള്ളത്. ആദ്യം വിഷയം അവതരിപ്പിക്കുന്നയാളാണ് അവസാനം സംഗ്രഹിക്കേണ്ടത്. ഇതാണ് സംവാദത്തിൻ്റെ നിയമാവലി എന്ന് പറയുന്നത്, സമയക്രമം. അപ്പോൾ ആദ്യം ശ്രീ എൻ കെ നമ്പൂതിരി സംസാരിക്കാമെന്നാണ് ഏറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന് 15 മിനിറ്റാണ് ഉള്ളത്. 15 മിനിറ്റ് ഏകദേശം 1 മിനിറ്റ് ഉള്ളപ്പോൾ ഞാനൊന്ന് കൂട്ടി കാണിക്കും. ഓക്കെ, ശരി, ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന സത്യത്തെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി, ശരി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി, യുക്തി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമ്മുടെ ഭാരതീയ രീതിയിൽ പറഞ്ഞാൽ അമൃതത്തിൻ്റെ സന്തതികൾ ആണ് നിങ്ങളെല്ലാവരും. യുക്തിചിന്ത, ശരിയായ കാഴ്ചപ്പാടിൽ യുക്തിചിന്ത നമ്മളെ പരമമായ സത്യത്തിലെത്തിക്കും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്, കുട്ടികൃഷ്ണന്മാര. ശ്രീകൃഷ്ണ പരമാത്മാവിനെ പോലും അദ്ദേഹം വിമർശിച്ചതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം ശരണാഗതി എന്നൊരു പുസ്തകം എഴുതി, സർവ്വതും ആ പരമമായ സത്യത്തിൽ സമർപ്പിച്ചു. അപ്പോൾ അങ്ങനെ യുക്തിചിന്തകരായ നിങ്ങൾ, അമൃതത്തിൻ്റെ സന്തതികളായ നിങ്ങളുടെ മുമ്പിൽ, അതുപോലെ തന്നെ ജ്യോതിഷപ്രകാരം പ്രപഞ്ചത്തിൻ്റെ അച്ഛൻ എന്ന സങ്കല്പമാണ് സൂര്യന് ഉള്ളത്, അമ്മ എന്ന സങ്കല്പമാണ് ചന്ദ്രനുള്ളത്. അപ്പോൾ അങ്ങനെ രവിചന്ദ്രൻ എന്ന പ്രപഞ്ചത്തിൻ്റെ അച്ഛനും അമ്മയും എന്ന സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്ത ആ മാതാപിതാക്കളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ സത്യം നമ്മളുടെ ഓരോരുത്തരിലും, ജ്യോതിഷം എന്ന സത്യം തെളിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ആത്മബുദ്ധ്യാം തത്വമസി ബുദ്ധ്യാ, എല്ലാവർക്കും പ്രണാമം. ചിത്രം പടതരോർമൂലേ വൃദ്ധാ ശിഷ്യാ ഗുരുർയുവാം ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാം മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്യന്തേർവസിഷീണൈരാവൃതം ബ്രഹ്മനിഷ്ഠേർ ആചാര്യേന്ദ്രം കരകലത ചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേം.
യസ്യാന്തർനാദിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണാ നഭവതി പുരുഷോ നപുംസം നജസ്ത്രേ നാകാരം നൈവാകാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജ സമരസം സദ്ഗുരും തം നമാമി. ഇവിടെ ജ്യോതിഷത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച. ജ്യോതിഷം ചൂഷണമോ എന്നുള്ളതാണ്, ഒരിക്കലുമല്ല. ജ്യോതിശാസ്ത്രം ചൂഷണമേ അല്ല, അത് ഫലഭാഗത്തായാലും അത് അതിൻ്റെ ഗണിതത്തിൻ്റെ ഭാഗത്തിലായാലും ഒരു ചൂഷണവും അത് ചെയ്യുന്നില്ല. പക്ഷേ എല്ലാ വിഭാഗത്തിലും ചൂഷിതന്മാരുണ്ട്, കള്ളനാണയങ്ങളുണ്ട്. ആ ഒരു ഭാഗത്ത് വെച്ച് നോക്കുമ്പം ജ്യോതിഷത്തിലും ഈ ഇങ്ങനെ ചില ചൂഷണം ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ ജ്യോതിശാസ്ത്രം ഒരിക്കലും ഒരു ചൂഷണവും ആരെയും ചെയ്യുന്നില്ല. അത് ശരിയും സത്യവുമായ ഒരു ശാസ്ത്രമാണ്. അതെന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ സത്യശാസ്ത്രം തെളിഞ്ഞു വരാനായിട്ട് നമുക്ക് ആ ദക്ഷിണാമൂർത്തിയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. അപ്പം സൂര്യചന്ദ്രന്മാർ, ജ്യോതിഷത്തിൻ്റെ മാതാപിതാക്കളായ സൂര്യചന്ദ്രന്മാർ, അങ്ങനെയുള്ള ആ സൂര്യചന്ദ്രന്മാരോട് തന്നെയാണ് ഇന്നെനിക്ക് സംവദിക്കേണ്ടി വന്നിരിക്കുന്നത്. ഛന്ദപാദവും ശബ്ദശാസ്ത്രം ച വക്ത്രം കൽപ്പാണി ജ്യോതിഷം ചക്ഷുഷീം ചാം. ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ വേദത്തെ ഈശ്വരനായിട്ട് സങ്കല്പിച്ച് അതിൽ ചക്ഷുസിൻ്റെ സ്ഥാനമാണ് പരമ്പരാഗതമായി ജ്യോതിഷത്തിനുണ്ടായിരുന്നത്. മനുഷ്യൻ്റെ ചക്ഷുസ് ആണ് ഏറ്റവും പ്രധാനം. സർവേന്ദ്രിയാണാം നയനം പ്രധാനം. അത് ഒരു സമയത്ത്, ഒരു കാലത്ത് അങ്ങനെയായിരുന്നു ഈ ശാസ്ത്രം. അപ്പം അതിൽ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായ ഒരു ശാസ്ത്രമായിരുന്നു ജ്യോതിഷമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വേദങ്ങളുടെ ഭാഗങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നതിലാണ് വേദത്തെ ഒരു വേദം എന്ന് വെച്ചാൽ അറിവ്. ഇപ്പം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നൊക്കെ നമുക്കതിനെ പറയാമെങ്കിലും അറിവിൻ്റെ ചക്ഷുസായിരുന്നു ഒരു കാലത്ത് ജ്യോതിഷം. ഇന്നും അതെ, അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്നും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രശാഖ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതിനകത്തെ ചൂഷണം എന്നുള്ളത് ഒരു കാരണവശാലും ചൂഷണമല്ല, അതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. നമ്മൾ ഈ ഭൗതിക ശരീരം എന്ന നിലയിൽ മാത്രം നമ്മൾ എടുക്കുമ്പോഴാണ് ഈ ജ്യോതിഷം ഒരു ചൂഷണമായിട്ടും ജ്യോതിഷശാസ്ത്രം തെറ്റാണെന്നും നമുക്ക് തോന്നുന്നത്. നമ്മുടെ ശരീരം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇങ്ങനെ മൂന്നായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിലെ സ്ഥൂല ശരീരമാണ് നമുക്കിപ്പോൾ ഉള്ള ഈ കാണുന്ന സ്ഥൂല ശരീരം. നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന ഒരു ശരീരം സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിനാണ് ചൂടും മറ്റും ഉള്ളതെന്നാണ് എനർജി. ആ ചൂട് ആ സൂക്ഷ്മ ശരീരത്തിനാണ്. ആ സൂക്ഷ്മ ശരീരം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സത്തുപോയി എന്ന് പറയും. ആ സത്തുപോയതാണ് ചത്തുപോയത്. ഇപ്പം ഇവിടെ എന്താ അതെങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ. അത് ജ്യോതിഷത്തിലെ ഒരു നിയമമാണ്. ജന്മാന്തരത്തിൽ നമ്മൾ ചെയ്തു വന്ന കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ ഈ ജന്മത്ത് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. മുൻ ജന്മങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഈ ജന്മത്ത് നമ്മൾ ജനിച്ചതിന് ശേഷം ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതായാലും ചീത്തയായാലും അത് നമ്മളെ ബാധിക്കാൻ പര്യാപ്തമാണ് എന്നാണ് ജ്യോതിഷത്തിൻ്റെ തിയറി. അപ്പോൾ ഈ ജന്മത്തായാലും മുൻ ജന്മത്തായാലും ജന്മാന്തരങ്ങളിലായാലും നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ ജന്മമെന്നും. അപ്പോൾ അങ്ങനെ സൂര്യചന്ദ്ര അഗ്നി നക്ഷത്രങ്ങളിലൊക്കെ തന്നെ ആ ബോധരൂപമായ സത്യം നിലനിൽക്കുന്നു എന്നുമാണ് ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നത്. അതിന് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ഠതി പ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ എന്ന്. ഈശ്വരൻ സർവഭൂതങ്ങളിൽ ഇരിപ്പുണ്ട്, പഞ്ചഭൂതങ്ങളിലെല്ലാം ഉണ്ട്, പ്രപഞ്ചത്തിലെ എല്ലാ ഭാഗത്തും ആ സത്യസ്വരൂപൻ ഇരിപ്പുണ്ട്. അപ്പോൾ ബോധരൂപനായ അവിടുന്ന് സൂര്യ ചന്ദ്ര അഗ്നി നക്ഷത്രങ്ങളിലും ഈ നവഗ്രഹങ്ങളിലും ഒക്കെ പ്രകാശിക്കുന്നു. അവിടുന്ന് സർവ്വതും അറിയാവുന്ന സർവജ്ഞനായ ആളാണ്. അപ്പോൾ ആ സർവജ്ഞനായ സർവ്വതും അറിയാവുന്ന ആ സത്യം അതിലൂടൊക്കെ നമ്മെ ജ്യോതിഷത്തിലൂടെ ചില നിർദ്ദേശങ്ങൾ തരികയാണ്. നീ ഇപ്പോൾ ബുധൻ വിദ്യാകാരകനാണ്. നമുക്ക് വിദ്യ പഠിക്കുന്ന കാര്യത്തിൽ ബുധനെ കൊണ്ട് ചില സഹായങ്ങൾ നമുക്കുണ്ടാകും. എങ്ങനെയെന്ന് വെച്ചാൽ ആ ബുധഗ്രഹം എവിടെ നിൽക്കുന്നു എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് ജ്യോതിഷം ജാതകം എന്ന ഒരു മഹത്തായ കർമ്മത്തിലേക്ക് കടക്കുന്നുണ്ട്. ജാതകത്തിലേക്ക്
അങ്ങനെ ജാതകത്തിലൂടെ ജ്യോതിഷ ഇന്ന ഇന്ന ഭാഗങ്ങളിൽ നിന്നാൽ ഇന്ന ഇന്ന ഫലങ്ങൾ, ബുധൻ നിന്നാൽ വ്യാഴം നിന്നാൽ ഇന്ന ഫലം, ശനി നിന്നാൽ ഇന്ന ഫലം എന്ന് അതിൽ പല ഭാഗത്തിൽ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് ശരിയാവുന്നത്, എങ്ങനെയാണത് ശാസ്ത്രമാകുന്നത്, ആ ശാസ്ത്രത്തിൻ്റെ വിശദീകരണവും മറ്റും കാര്യങ്ങളും നമ്മൾ തുറന്നു വരുന്ന ഇന്നത്തെ ചർച്ചകളിൽ അത് ഉണ്ടായിരിക്കും. ഇവിടെ പൂർവജന്മകൃതം കർമ്മ ശുഭം വാ യതി വാ ശുഭം തസ്യ പങ്ക്തിർ ഗ്രഹ സർവേ സൂചയൻ ദേഹ ജന്മനി. ഈ ജന്മത്തിൽ അത് ആ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ജന്മത്ത് മുൻ ജന്മത്തിലെ കർമ്മബന്ധങ്ങൾ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നു. കാരണം അവർ സർവജ്ഞരാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉറുമ്പ് ഇവിടെ നിന്ന് നടന്നു പോവുകയാണ്, ഒരു ഉറുമ്പ് ഇവിടെ നിന്ന് നടന്നു പോവുകയാണ്, ആ ഉറുമ്പിൻ്റെ സ്വഭാവമെല്ലാം നമുക്കറിയാം. അപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു, ഈ ഉറുമ്പ് മരിച്ച് വേറൊരു ഉറുമ്പായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു പൂച്ചയായിട്ടോ എന്തൊരു ജീവിതമായിട്ട് ജനിക്കുന്നു. അപ്പോൾ ഈ ഉറുമ്പിൻ്റെ സ്വഭാവം എന്താണെന്ന് അടുത്ത ജന്മത്തിൽ എത്തുമ്പോൾ നമുക്കറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളിന്. അതുപോലെ ഗ്രഹങ്ങൾ ബോധരൂപമായ സത്യം അതിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവയ്ക്ക് അവിടെ നിന്നുകൊണ്ട് ഇത് കാണാം. അപ്പോൾ അവർക്ക് ഇവരുടെ സ്വഭാവങ്ങൾ അറിയാം. അപ്പോൾ അതനുസരിച്ചുള്ള ഭാഗങ്ങളിൽ അവർ നിൽക്കുന്നതായ സന്ദർഭത്തിൽ ഇവർക്ക് ജനിക്കാൻ കഴിയുകയും ആ ജനനത്തെ ഇവർ സൂചനയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പല പല ഭാഗങ്ങളിലെയും സൂചനയായിട്ട് അത് നമ്മളിൽ അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ജ്യോതിഷത്തിൻ്റെ നിഗമനം. കാലാശ്രിജതി ഭൂതാനി കാലസംഹരതി പ്രജാം. ഇത് ജ്യോതിഷത്തിൻ്റെ ഒരു നിയമമാണ്. കാലം പ്രജയെ സൃഷ്ടിക്കുന്നു. കാലം എല്ലാത്തിനെയും സംഹരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ കാലരൂപനെയാണ് ജ്യോതിഷം പ്രധാനമായിട്ട് എടുക്കുകയും ആ കാലസ്വരൂപനായ ഭഗവാനെ സൂര്യചന്ദ്രാഗ്നി നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും. ഇപ്പം നമ്മൾ ഇവിടെ കുറച്ച് ഇപ്പം 9 ഗ്രഹങ്ങളുടെ ഒരളവിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ദൂരോട്ടൊക്കെ നമുക്ക് ചിന്തിച്ചുകൂടെ, അവിടെയൊക്കെ വേറെ ഗ്രഹങ്ങളില്ലേ, ഉപഗ്രഹങ്ങളില്ലേ, ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ നമ്മളോട് അടുത്തടുത്ത് നിൽക്കുന്നതിന് നമ്മളെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളുടെ ഈ സൗരയൂഥത്തിനെ പ്രധാനമായി എടുക്കാനും ജ്യോതിഷം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിഞ്ഞത്. പിന്നെ ജ്യോതിഷത്തിലെ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യം പറഞ്ഞാൽ, നക്ഷത്രങ്ങൾ ഒരുപാട് അകലെയാണ് നിൽക്കുന്നത്. നക്ഷത്ര സമൂഹങ്ങളാണ്, ഓരോ നക്ഷത്രം ഓരോ സമൂഹങ്ങളാണ്. ആ ഓരോ നക്ഷത്ര സമൂഹത്തെയാണ് നമ്മൾ അശ്വതി എന്നും ഭരണി എന്നും കാർത്തിക എന്നും, ഒരു നക്ഷത്ര സമൂഹത്തെ ഒരു ഒരു ഒന്നിപ്പിനെയാണ്, ഒരു 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 കുറേ നക്ഷത്രങ്ങൾ ചേർന്നതിനെയാണ് അശ്വതി എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഓരോന്നിനും ഓരോ കട്ടിൽ കാല് പോലെ ഇങ്ങനെ അതാണ് നിൽക്കുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോരോ ഭാവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നക്ഷത്രങ്ങൾ, ഒരു നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് നക്ഷത്രങ്ങൾ ചേർന്ന ഒരിതിനെയാണ് അശ്വതി നക്ഷത്രമെന്നും ഭരണി നക്ഷത്രമെന്നൊക്കെ നമ്മൾ ഒരു നക്ഷത്ര സമൂഹത്തെയാണ് അതിന് അങ്ങനെ വ്യവഹരിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നവഗ്രഹങ്ങൾ, ഇതെല്ലാത്തിനെയും കൂടി ചേർത്ത് സൂര്യചന്ദ്രനെയും എല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷം ഒരു ഫലപ്രവചനം എന്നുള്ള നിലയിലേക്ക് അതിനെ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം കർമ്മങ്ങളിലൂടെ ജ്യോതിഷത്തിലെ പ്രധാനമായിട്ടും പണ്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ രാജകൊട്ടാരങ്ങളിലും മറ്റും ആസ്ഥാന ജ്യോത്സ്യൻ എന്ന് പറഞ്ഞൊരു ജ്യോത്സ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാജാക്കന്മാർ യജ്ഞങ്ങളും കർമ്മങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തിയിരുന്നത്. യഥാർത്ഥ സത്യമാണിത്. ഭാരതത്തിൽ പ്രത്യേകിച്ചും എല്ലാ രാജകൊട്ടാരങ്ങളിലും ഒരു ആസ്ഥാന ജ്യോത്സ്യനും കാണും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അവിടുത്തെ എല്ലാ ചടങ്ങുകളും നടന്നിരുന്നത്. ഈവൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ചരടുകെട്ട് മുതലുള്ള എല്ലാ കർമ്മങ്ങൾക്കും ആ ജ്യോതിഷൻ്റെ സാന്നിധ്യത്തിലാണ് രാജകൊട്ടാരങ്ങൾ പോലുമുള്ള ഇതിൽ നടന്നിരുന്നത്. ജ്യോതിഷശാസ്ത്രത്തിന് വളരെ പ്രാധാന്യം വേദങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു. യജ്ഞങ്ങൾ സഹിതം എല്ലാ കർമ്മങ്ങൾക്കും ജ്യോത്സ്യൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ദാരിദ്ര്യം നേരിട്ടാൽ, ഒരു യുദ്ധം വന്നാൽ, എല്ലാത്തിനും ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരവും ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരവുമാണ് രാജാക്കന്മാർ അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്തിരുന്നത് ഇന്നലകളിലെല്ലാം. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വലിയ ശാസ്ത്രമാണ്. തീർച്ചയായിട്ടും അതിൽ ഒന്നും ശരിയില്ലാത്ത ഒരു കാര്യമാണ് അതെങ്കിൽ ഒരിക്കലും അത്തരം കാര്യങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരൊന്നും ചെയ്യില്ല. കാരണം പരമമായ സത്യത്തെ അന്വേഷിക്കുകയും പരമമായ സത്യത്തിനെ മുൻനിർത്തിക്കൊണ്ടും മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നവരാണ് ഭാരതീയരായ രാജാക്കന്മാരെല്ലാവരും തന്നെ കൂടുതലും. ജ്യോതിഷികളെ എന്ന യഥാർത്ഥത്തിൽ ഇത് പലരും വൈദ്യന്മാരെന്നാണ് വിളിക്കുന്നത്. വൈദ്യവും ജ്യോതിഷത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും, ആയുർവേദത്തിൻ്റെ മരുന്നുകൾ, ആയുർവേദ സംബന്ധമായ കാര്യങ്ങളൊക്കെ ജ്യോതിഷന്മാർക്ക് പണ്ടും അറിയായിരുന്നു. ഇപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്തിരുന്നതാണ്. ഇന്ന് അതെല്ലാം മാറി, അതൊന്നും ഇന്നിപ്പോൾ കൈകാര്യം ചെയ്യുന്നില്ല. അതുപോലെ യജ്ഞങ്ങൾ, യാഗങ്ങൾ, ഹോമങ്ങൾ, ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം തന്നെ ജ്യോതിഷികൾ ചെയ്തിരുന്നു. അതിലൊക്കെ ശരിക്കുള്ള എഫക്റ്റ്, നമ്മളിലേക്ക് വന്നു ചേരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ബോധതലത്തിൽ, അതായത് നമ്മുടെ ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സിനെക്കുറിച്ച് ഇന്ന് വിശദമായിട്ട് നമുക്കൊരു ചർച്ച ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഉപബോധ മനസ്സിൻ്റെ വ്യാപ്തി,
ആ ഉപബോധ മനസ്സും നമ്മളുമായിട്ടുള്ള ബന്ധം, ആ ഉപബോധ മനസ്സിൽ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്താലാണ് ജ്യോതിഷം നമ്മളിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഇന്ന് വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കും. അപ്പം ജന്മാന്തരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് ജന്മജന്മാന്തരങ്ങൾ പറയുന്നത്? ജ്യോതിഷത്തിൽ ജന്മജന്മാന്തരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ജന്മജന്മാന്തരങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. മുൻ ജന്മത്ത്, ഈ ജന്മത്ത്, ഇനി വരാനിരിക്കുന്ന ജന്മത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. പിന്നെ ലോകത്ത് പ്രധാനപ്പെട്ട പരമ്പരാഗതമായ രണ്ട് തിയറിയാണുള്ള ഒന്ന് ഈ പുനർജന്മ സിദ്ധാന്തം, മറ്റൊന്ന് എന്തോ എവല്യൂഷൻ, എവല്യൂഷൻ അതിനെ എന്ത് പറയുന്നത്, എവല്യൂഷൻ ഏത്, ആ പരിണാമ സിദ്ധാന്തം, അതെ അതെ കറക്റ്റ്, പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തവും പുനർജന്മ സിദ്ധാന്തവും രണ്ട് സിദ്ധാന്തങ്ങൾ പ്രശസ്തമായിട്ട് ലോകത്തുണ്ട്. അപ്പോൾ പരിണാമ സിദ്ധാന്തത്തിനും ചില മിസ്റ്റേക്കുകളുണ്ട്, ഈ പുനർജന്മ സിദ്ധാന്തത്തിനും ചില മിസ്റ്റേക്കുകളുണ്ട്. അതൊക്കെ നമുക്കിന്ന് ചർച്ച ചെയ്യണം. യഥാർത്ഥത്തിൽ അതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അത്തരം എന്നിട്ട് ഇതിന് രണ്ടിനെയും കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ ബ്രഹ്മജ്ഞാനത്തെയും ആധുനിക സയൻസിനെയും ചേർത്ത് നിങ്ങൾ പഠിക്കാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ എറണാകുളത്ത് വെച്ച് പറഞ്ഞതാണ് അബ്ദുൽ കലാം സാർ. ഇത് രണ്ടുകൂടെ ചേർത്ത് ആത്മജ്ഞാനത്തെക്കുറിച്ചും, ആത്മജ്ഞാനം, ആത്മജ്ഞാനം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചും ആത്മജ്ഞാനത്തെക്കുറിച്ചും അതുപോലെ പ്രപഞ്ച സത്യത്തെക്കുറിച്ചും ചേർത്തുകൊണ്ട് ആധുനിക സയൻസിനെ കൂടെ ചേർത്ത് പഠിക്കാനാണ് ആ അബ്ദുൽ കലാം സാർ അവിടെ പറഞ്ഞിരുന്നത്. അപ്പം ഇങ്ങനെ സൂര്യചന്ദ്ര അഗ്നി നക്ഷത്രങ്ങളും ഈ നവഗ്രഹങ്ങളും അതിലെല്ലാം ബോധരൂപനായ സത്യമുണ്ട് എന്നാണ് ഋഷീശ്വരന്മാർ ആ മുമ്പേ പറഞ്ഞ ഞാൻ ഭഗവത്ഗീത ചൊല്ലിയ ഈശ്വര സർവഭൂതാനാം ഹൃദേശി അജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ എന്ന ഭാവത്തിലൂടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി ഈ അറിവ്, ജ്ഞാനം എന്നുള്ളതിനെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. ജ്ഞാനം, ചെറിയൊരു ഒരു ഹിന്ദ് ഞാൻ തരാം. അതായത് നമ്മളിപ്പോൾ ഒരു വസ്തുവിനെക്കുറിച്ച് അറിയുന്നു. ചന്ദ്രൻ, സമയം പറയുന്നത് ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പം ഈ ചന്ദ്രൻ എന്നുള്ളത് അറിവാണ്. പക്ഷേ ആ അറിവ് നമ്മുടെ അനുഭവ തലത്തിൽ വരുന്നതിനെക്കുറിച്ച്, അനുഭവ തലമാണ് മുമ്പേ സാറ് പറഞ്ഞതുപോലെ കറക്റ്റ് അനുഭവ തലമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സൂര്യൻ എന്നതൊരു അറിവാണ്. സൂര്യൻ എന്ന അറിവ് നമ്മളിൽ അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് സൂര്യൻ എന്ന അറിവിനെ നമ്മളെങ്ങനെയാണ് അനുഭവിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ സൂര്യനെ നമ്മളെങ്ങനെ അനുഭവിക്കുന്നത്? കറക്റ്റ്, പ്രകാശം. സൂര്യൻ എന്നത് പ്രകാശത്തിലൂടെയും ആ പ്രകാശം നമ്മുടെ ശരീരത്തിൽ വന്ന് സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടുമാണ് നമ്മൾ അനുഭവം. മറ്റേ സൂര്യൻ എന്ന ഒരറിവ്, സൂര്യൻ എന്ന അറിവ് നമ്മളിൽ അനുഭവപ്പെടുന്നത് പ്രകാശമായിട്ടും സ്പർശനവുമായിട്ടുമാണ്. ചൂട് എന്ന സ്പർശം, അപ്പോഴാണ് നമ്മൾ സൂര്യനെ ഒളിച്ചു, സൂര്യൻ അനുഭവപ്പെട്ടു, നമ്മുടെ കണ്ണുകൊണ്ട് അത് കണ്ടു, അത് അനുഭവിക്കുന്നത്. അപ്പം അനുഭവ തലമാണ് ജ്യോതിഷത്തിൽ മുമ്പേ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സമയം ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് കാണാം സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു സംവാദം ഇവിടെ സംഘടിപ്പിച്ച എസ്സെൻസ് കൊല്ലം ടീമിനോടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം ഈ ഒരു സംവാദത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ ശ്രീകൃഷ്ണൻ, മോഡറേറ്ററായിട്ടുള്ള അഭിലാഷ് ശ്രീധരൻ എന്നിവർക്കും എൻ്റെ അഭിവാദ്യം. സി, ജ്യോതിഷം ചൂഷണമോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ നിലപാടിതാണ്, ജ്യോതിഷം ചൂഷണമാണ്, ഒന്നാന്തരം തട്ടിപ്പാണ്, അതൊരു കെട്ടുകഥയാണ്. ജ്യോതിഷം എന്ന് പറയുമ്പോൾ അതിനെ വ്യക്തമായി പാലും വെള്ളവും പോലെ തന്നെ മാറ്റി പറയേണ്ടതുണ്ട്. ജ്യോതിശാസ്ത്രം എന്ന ഗോളങ്ങളെക്കുറിച്ചും ദിക്കിനെക്കുറിച്ചും ഗതിയെക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രാചീന സംസ്കാരങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിന് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും കുറഞ്ഞ പക്ഷം കുറേയൊക്കെ ശാസ്ത്രീയതയുണ്ട്, യുക്തിയുണ്ട്. പക്ഷേ ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോത്സ്യം എന്ന് പറയുന്ന ഫലഭാഗം മാത്രമാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. അതായത് ആകാശഗോളങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ജീവിതഗതികളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തുക, ഭൂതകാലത്തെക്കുറിച്ച് എന്തായിരുന്നു, എന്താണ്, എന്താകും എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടത്തുക, അതാണ് അതിൻ്റെ സിലബസ്. സി, എന്തുകൊണ്ടാണ് ഇത് ചൂഷണം ആകുന്നത്? നമ്പർ വൺ, ഒരു ജ്യോതിഷ വിശ്വാസി അടിസ്ഥാനപരമായി ചിന്തിക്കുന്നത് തൻ്റെ ജീവിതത്തിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും പ്രകാശവർഷങ്ങൾ അകലെ നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളും ഗോളങ്ങളും അവയുടെ ചലനങ്ങളും അവയുടെ ഗതിയുമൊക്കെയാണ്
തൻ്റെ ചൊറി, ചെരങ്ങ്, ആസ്മ, ഗർഭധാരണം, വിവാഹം, ജോലി, ഇൻക്രിമെൻ്റ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഇത്തരം വമ്പൻ ഗോളങ്ങളും ഗ്രഹങ്ങളുമാണെന്ന് ചിന്തിക്കുന്ന മഹത്തായ ഒരു വിനയഭാവമാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷ വിശ്വാസം. ഇത്തരം വിനയം ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം, വിനയം ഓഫ് കോഴ്സ് റൈറ്റ്, പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ്, യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ഒരിക്കൽ ജ്യോതിഷ വിശ്വാസത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ജ്യോതിഷയുടെ തിണ്ണ നിറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്, ജ്യോതിഷ മാഗസിനുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പരിഹാരം അന്വേഷിക്കുന്നതിൽ നിന്ന് അത് നിങ്ങളെ തടയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു വിവാഹത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയുന്നുണ്ട് അത് ഭാര്യയുടെ കംപ്ലൈൻറ്റ് ഇങ്ങനെയായിരിക്കും, ഇത് ശരിയാവില്ല എന്ന് പണ്ടേ പണിക്കർ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് കുഴപ്പമില്ല, അങ്ങയുടെ ഭാഗത്തും കുഴപ്പമില്ല, അപ്പം ആരുടെ ഭാഗത്താണ് കുഴപ്പം? കുഴപ്പങ്ങളെല്ലാം ആരോപിക്കാനായിട്ട് ഒരുപിടി സമവാക്യങ്ങൾ കിട്ടുന്നു. അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളും ശരികളും മനസ്സിലാക്കാതെ നിങ്ങൾ ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളെപ്പോലെ അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ട ആളെപ്പോലെ ഇത്തരം സാങ്കല്പികമായ കാരണങ്ങൾ നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. മറ്റൊന്നുള്ളത്, ഒരു ജ്യോതിഷ വിശ്വാസിക്ക് എപ്പോഴും ജീവിതത്തിൽ ഇരട്ടിപ്പണി ചെയ്യേണ്ടി വരും. ഇരട്ടിപ്പണി ഇൻ ദ സെൻസ് ദാറ്റ് നിങ്ങൾ സാധാരണ ഒരു പരീക്ഷ എഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കൃത്യം ജീവിതത്തിൽ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ജ്യോതിഷ വിശ്വാസി അല്ലെങ്കിൽ നിങ്ങൾക്കതങ്ങ് ചെയ്താൽ മതി, ജസ്റ്റ് ഡു ഇറ്റ്. അതേസമയം നിങ്ങളൊരു ജ്യോതിഷ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായും വ്യക്തമായും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ജ്യോതിഷി നിശ്ചയിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യണം, അവൻ്റെ വിരട്ടലുകളും അവൻ്റെ പ്രലോഭനങ്ങൾക്കും വഴങ്ങുകയും വേണം. അതാണ് ഇരട്ടിപ്പണി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഗ്രഹപ്പിഴ, സാധാരണ എല്ലാവരും പറയാറുണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ കെടുത്തി കളയുന്ന പലതും ജ്യോതിഷത്തിലുണ്ട്. പല പ്രവചനങ്ങളും ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതേ ആകാൻ കഴിയും അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോവും, അല്പായുസായിരിക്കും എന്നുള്ള ഒരു പ്രവചനത്തെ നേരിടാൻ എത്ര ധൈര്യത്തോടെ നേരിടാൻ എത്ര പേർക്ക് സാധിക്കും എന്നുള്ള ചോദ്യം. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാധ്യതകളെ കെടുത്തുന്ന രീതിയിലും അതൊരു ചൂഷണമാണ്. ഇനി ഇന്ത്യയിലെ ജ്യോതിഷ പ്രവചനം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. 1954 ഡ്രഗ്സ് ആൻഡ് റെമഡീസ് റെഗുലേഷൻ ആക്ട് ഉണ്ട്, റെസ്ട്രിക്ഷൻ റെഗുലേഷൻ ആക്ട്. അതിൽ ഡ്രഗ്സ് വിടുക, മായികമായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള മരുന്നുകൾ വിറ്റുകൊണ്ട് അല്ലെങ്കിൽ പരസ്യം ചെയ്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്. 6 മാസമാണ് അതിൻ്റെ കുറ്റം, അതിൻ്റെ ശിക്ഷ. അത് ആവർത്തിക്കുകയാണെങ്കിൽ 1 വർഷം തടവ്, കഠിന തടവ്, നല്ല തടവല്ല, കഠിന തടവാണ് അതിൻ്റെ ശിക്ഷയായിട്ട് 1954 ഈ രാജ്യം കൊണ്ടുവന്നിട്ടുള്ള നിയമം. എന്തുകൊണ്ട് ആ നിയമം നടപ്പിലാക്കുന്നില്ല എന്ന് നമുക്കറിയാം. ആ നടപ്പിലാക്കേണ്ടവരും കേസെടുക്കേണ്ടവരെല്ലാം ഈ ലഹരിക്ക്, ഈ ഭംഗ് കഴിച്ചിങ്ങനെ ഒരു അർത്ഥബോധാവസ്ഥയിലായതുകൊണ്ട് കേസുകൾ എടുക്കുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്യേണ്ട പത്രങ്ങൾ തന്നെ ദിവസവും രാവിലെ അവരുടെ പേജുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അതിനകത്ത് നിറയെ പരസ്യങ്ങൾ, ജ്യോതിഷത്തിൻ്റെ പരസ്യങ്ങൾ, ഒടിവിദ്യയുടെ പരസ്യങ്ങൾ, പുച്ചേക്കറക്ക്, എന്തെല്ലാം വിദ്യകളുടെ പരസ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം ജ്യോതിഷം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് 1950 തൊട്ട് ഇതിനെതിരെ കേസ് പോയിട്ടുണ്ട്. ഈ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് നിയന്ത്രിക്കേണ്ടതാണെന്ന് പറഞ്ഞ് കേസ് പോയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്, ഇപ്പോൾ മുംബൈ ഹൈക്കോടതിയായാലും സുപ്രീം കോടതിയായാലും, ഇവരെല്ലാം ജ്യോതിഷത്തെയും വാസ്തുവിനെയും ഇതേപോലെയുള്ള ജനകീയമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത് ഇതിൻ്റെ പാരമ്പര്യത്തിൻ്റെ കാര്യം പറഞ്ഞാണ്. ജ്യോതിഷത്തെ ജ്യോതിശാസ്ത്രവുമായി ബന്ധിപ്പിക്കുക, വാസ്തു വിദ്യയെ വാസ്തുശാസ്ത്രവുമായി ബന്ധിപ്പിക്കുക. അപ്പോൾ ഈ പ്രവചന ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ മലിന ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ പാരടി ഭാഗം ശരിയാണെന്ന് സ്ഥാപിക്കാനായിട്ട് അതിൻ്റെ ശാസ്ത്രഭാഗത്തെ കൂടി കൂട്ടിക്കൊഴിയുക, മിക്സ് ഇറ്റ് അപ്പ്. ഈ ഒരു തന്ത്രത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ അന്ധവിശ്വാസങ്ങൾ രക്ഷിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അടിസ്ഥാനപരമായ ചൂഷണമായതുകൊണ്ട് തന്നെ ഈ മാജിക്കൽ റെമഡീസ് എന്ന് പറയുന്നത് മാജീഷ്യൻസ് നടത്തുന്ന റെമഡീസ് ഒന്നുമല്ല. മജീഷ്യൻസ് ദേ ഡോണ്ട് ഓഫർ എനി റെമഡീസ് ആസ് സച്ച്, അങ്ങനെ റെമഡീസ് ഒന്നും അവർ ഓഫർ ചെയ്യാറില്ല. മാജിക്കൽ റെമഡീസ് എന്ന് പറഞ്ഞാൽ മാന്ത്രികമായ ഏലസ്, കവചം, അതുപോലെ തന്നെ ചരട്, ചരടർ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കുന്നതും കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് വാങ്ങി ധരിക്കുന്നതും ഒരർത്ഥത്തിൽ ഒരു അപമാനകരമായ കാര്യമാണ്. കൊടുക്കുന്നത് കുറ്റകരമാണ്. 6 മാസം 1 വർഷം, അപ്പോൾ ഒരു ചൂഷണം എന്ന നിലയിൽ നിയമപരമായിട്ട് തന്നെ അപ്പോൾ കർണാടകത്തിൽ ജ്യോതിഷം നിരോധിക്കുകയുണ്ടായി. ഇത് വെറുതെ ഒന്നും അല്ലത്, കേരളത്തിലും അതിനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് പക്കാ ചൂഷണമാണ് എന്നുള്ളതാണ്. ഇനി ജ്യോതിഷ തത്വം എന്ന് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച്, ജ്യോതിഷ തത്വം അനുസരിച്ച് ഗ്രഹങ്ങൾ, നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ വന്ന് ആകാശത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സൂചനകൾ പറയുന്നു. ദേ സിംപ്ലി പ്രെഡിക്ട് വാട്ട് ക്യാൻ ബി യുവർ ലൈഫ് ഓർ യുവർ എക്സ്പീരിയൻസസ് എന്നവർ പറയുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വിധിയാണ്. വിധിയുടെ ഡെഫിനേഷൻ വളരെ കൃത്യമാണ്. വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് പോലും സാധിക്കില്ല. അതാണ് അതിൻ്റെ കൃത്യമായ, ഇറ്റ് കനോട്ട് ബി ഫ്ലിഞ്ച്ഡ് ആൻ ഇഞ്ച്. അതാണ് വിധി.
വിധി മാറിക്കഴിഞ്ഞാൽ വിധി സിദ്ധാന്തം തന്നെ തകർന്നു. അപ്പൊ ഗ്രഹങ്ങൾ വന്ന കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ നോക്കി മനസ്സിലാക്കുന്നു, അപ്പൊ പിന്നെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ വരുള്ളൂ, അതിനകത്ത് പിന്നെ പരിഹാരമില്ല. അപ്പൊ ജ്യോതിഷിയുടെ റോൾ എന്താണ്? ഇതിങ്ങനെയാണെന്ന് മുൻകൂട്ടി പറയുകയാണ് എന്നിവർ പറഞ്ഞേക്കാം, അതും അബദ്ധമാണ്. കാരണം എന്താണ്? നിങ്ങൾ കളക്ടർ ആകാൻ പോകും എന്നാണ് നിങ്ങളുടെ വിധിയെന്ന് കൊച്ചുനാൾ തൊട്ടേ നിങ്ങൾ അറിയുകയാണെങ്കിൽ കളക്ടർ ആകുന്നതിൻ്റെ ആ ഒരു ഹരമൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല അല്ലേ. മാത്രമല്ല കളക്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാനും ബുദ്ധിമുട്ടില്ല, അത് അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും മോശം സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അകാരണ മരണം ഉണ്ടാവും, മോശം അനുഭവം ഉണ്ടാകും എന്നാണ് പ്രവചനമെങ്കിൽ അത്രയും നാളത്തുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറംകെട്ടതായിരിക്കും, ആശങ്കകളുടെയും ടെൻഷൻ്റെയും നടുവിൽ ഉരുകിത്തീരുകയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ രസം തന്നെ ഇല്ലാതാക്കുകയും അതിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. അതായത് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ അൺസെർട്ടിനിറ്റിയാണ്, ഓരോ നിമിഷവും ഒരു എന്തോ ഒരു പുനർനിർമ്മാണമാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിന് ശ്രീമാൻ കൃഷ്ണന് പോലും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് അന്തവും കുന്തവും ഉണ്ടാവില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ ഇന്ന് വീട്ടിൽ ചെന്നാൽ ചെന്നു എന്നേ ഉള്ളൂ. എന്താണ് ജ്യോതിഷത്തിലൂടെ ചെയ്യുന്നത്? ജ്യോതിഷത്തിൽ പൊതുവായിട്ട് ചെയ്യുന്നത് ആളുകളെ കബളിപ്പിക്കുകയാണ്. ദ്വയാർത്ഥ സാധ്യതയുള്ള, എങ്ങനെയും വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള, അവ്യക്തമായിട്ടുള്ള കുറേ പൊതു പ്രസ്താവനകളാണ് ജ്യോതിഷത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ ഉച്ചയ്ക്ക് ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അനുപമയുടെയും വൈശാഖൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വളരെ മോശമായിട്ടുള്ള പ്രതികരണമായിരിക്കും ഉണ്ടാകും എന്ന് ഞാനൊന്ന് പറയുന്നു. ഇവിടെ ഒരു ഇപ്പോൾ ഒരു 10-150 പേരോളം ഉണ്ട്. ഈ 150 പേര് ഈ പ്രവചനം കാര്യമായിട്ട് എടുക്കാം. യു ഹാവ് ടു ബിലീവ് ഇൻ വാട്ട് ഐ സേ. നിങ്ങൾ കുറഞ്ഞ ഒരു 50 പേർക്ക് അത് ശരിയാണെന്ന് തോന്നും, പൂർണ്ണമായോ ഭാഗികമായോ. ബാക്കി കുറേ ആൾക്കാർക്ക് ചെറുതായിട്ട് അത് ശരിക്കും ഉണ്ടാവേണ്ട ഒരു പ്രതികരണം ഉണ്ടായില്ലല്ലോ, അപ്പോൾ അതിലെന്തോ ഉണ്ട്, മനസ്സിലായില്ല. അപ്പോൾ ഒരു 75-80 പേർക്ക് ഞാൻ പറഞ്ഞത് ശരിയാണ്, ബാക്കിയുള്ളവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 75% ശരിയായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അഡ്രസ്സ് ഞാൻ പിന്നെ ഒരു ബോർഡ് വെച്ചാൽ മതി അല്ലേ, സിമ്പിളി. ഇനി ജ്യോതിഷം എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ചക്ര സാധനമാണോ? അല്ല. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും മനുഷ്യർക്ക് അവരുടെ ഭാവിയെക്കുറിച്ചും ഇനി എന്ത് നടക്കും എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഗുണമുണ്ടല്ലോ. ലോട്ടറി, ഏത് ലോട്ടറി അടിക്കുമെന്ന് അറിയുന്നുണ്ട്, അത് എടുത്താൽ മതി അല്ലേ. ഏത് ജോലി കിട്ടുമെന്ന് അറിയാം, അതനുസരിച്ച് ചെയ്താൽ മതി. ജോലി ലാഭിക്കാം, സമയം ലാഭിക്കാം, ഊർജ്ജം ലാഭിക്കാം, ഒക്കെ ചെയ്യാം. ഇപ്പം ജ്യോതിഷ വിശ്വാസം കൊണ്ടുള്ള ഒരു പ്രധാന പ്രശ്നം ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നു നമ്പർ വൺ, നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുന്നു നമ്പർ ടു, നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുന്നു, നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നു, നിങ്ങളുടെ സാധ്യത നഷ്ടപ്പെടുത്തുന്നു, സമൂഹത്തിൽ മൊത്തത്തിലും പ്രശ്നമാണ്. കാരണം റോക്കറ്റ് വിടാനായിട്ട് ജ്യോതിഷം നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് റോക്കറ്റിൻ്റെ പണിയുമുണ്ട്, ജ്യോതിഷം രണ്ടിനും ശമ്പളം കൊടുക്കണം നമ്മൾ, മനസ്സിലായില്ലേ. ഇപ്പോൾ ഈ അടുത്തറിയാങ്ങാണ്ട് ഒരു റോക്കറ്റ് വിട്ടതിൻ്റെ കണക്ക് നമ്മൾ സ്ഥിരം അവതരിപ്പിക്കാറുണ്ട്. ഇത്ര കോടി, ഇത്ര ലക്ഷത്തി ഇത്ര രൂപ പ്ലസ് 16.50 എന്താണ് രണ്ട് നാരങ്ങയുടെയും വേറെ സാധനത്തിൻ്റെ. അപ്പോൾ ആ എക്സ്ട്രാ ചെലവും ആ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രവചന വിദ്യകൾ ലോകം എമ്പാടുണ്ട്. എത്ര മിനിറ്റ് കഴിഞ്ഞു? താങ്ക് യു. ഈ പ്രവചന വിദ്യയുടെ ലോകമെമ്പാടുണ്ട്, പലതരം പ്രവചന വിദ്യകൾ. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ കഴിയുന്നറിയില്ല. ജ്യോതിഷം എന്ന് വെച്ചാൽ ഗ്രഹങ്ങളും ഗോളങ്ങളും വെച്ചാണ് പറയുന്നത് എന്ന് അവർ പറയുന്നു. അല്ലാതെ ഗ്രഹങ്ങളും ഗോളങ്ങളും ജ്യോതിഷ പ്രവചനമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുലബന്ധമെന്ന് തന്നെ പറയാം, നമ്മുടെ സാധാ ഭാഷയിൽ യാതൊരു ബന്ധവുമില്ല. ചന്ദ്രനോ ചില പറയാറുണ്ട് അത് ഈ ഭൂകേന്ദ്ര സിദ്ധാന്തമാണ് ജ്യോതിഷത്തിൽ, അതുകൊണ്ടാണ് ജ്യോതിഷം പറ്റും. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഭൂകേന്ദ്രമായാലും സൂര്യകേന്ദ്രമായാലും ഗാലക്സി കേന്ദ്രമായാലും മൾട്ടിവേഴ്സ് കേന്ദ്രമായാലും അത് പൊട്ടത്തരമാണ്, അത് ചൂഷണമാണ്, അത് തട്ടിപ്പാണ്. കാര്യം ഈ ഗോളങ്ങളോ ഗ്രഹങ്ങളോ ആയിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല പ്രവചനത്തിൽ. അത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. കാരണം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്രവചനം നടത്തുന്ന വിദ്യ 100,000-1,000,000 ലോകമെമ്പാടുണ്ട്. ആഫ്രിക്കൻ ഗോത്രങ്ങളിലും ലാറ്റിൻ ഗോത്രങ്ങളിലും ഏഷ്യയിലും എല്ലാം തന്നെ പ്രവചനം നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണോ പ്രവചിക്കുന്നത് അയാളിലുള്ള വിശ്വാസം കാരണം, ആരാണോ പ്രവചനം അർത്ഥിച്ച് ചെല്ലുന്ന ആൾ, അയാൾക്കത് വളരെ അച്ചട്ടായിട്ട് തോന്നുന്നുണ്ട്, പൂർണ്ണമായും ഭാഗികമായി. പിന്നീട് അയാളെ ഫോൺ വിളിക്കുന്നു, അയാൾക്ക് അർച്ചനകൾ അർപ്പിക്കുന്നു, അയാളെ സംഭവവൽക്കരിക്കപ്പെടുന്നു. അതിനൊപ്പം സ്വയം രണ്ട് സംഭവവൽക്കരണം വേണം. ഒന്ന്, തൻ്റെ ഗതിയും തൻ്റെ ഭാവിയൊക്കെ നിയന്ത്രിക്കുന്നത് വ്യാഴം പോലെയുള്ള ഹൈഡ്രജൻ നിറഞ്ഞ ഗ്യാസ് ജയന്റുകളാണെന്നൊക്കെ സങ്കല്പിക്കാനുള്ള ആ ശേഷി ഉണ്ടല്ലോ, നമിക്കണം അത്. അല്ലെങ്കിൽ എന്താണ്, ഗാലക്സികൾ, തിരുവാതിര പോലെയുള്ള നക്ഷത്രങ്ങൾ, ബെറ്റൽ ജ്യൂസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറാണ്, എപ്പോൾ വേണേലും ഒരു നെബുലയായി പൊട്ടിത്തെറിക്കാൻ, സോറി, ഒരു സൂപ്പർനോവയായിട്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളൊരു ഒരു നക്ഷത്രം. സൂര്യൻ്റെയൊക്കെ എത്രയോ 100,000,000 ഇരട്ടി പ്രഭയും ശേഷിയും വ്യാപ്തമുള്ള ഒരു നക്ഷത്രം. അതൊക്കെയാണ് നമ്മളുടെ ചെറിയ അരിമ്പാറ പോലെയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നതെന്ന് വരുന്നുണ്ടല്ലോ. അത് വിശ്വസിക്കുന്നതിനെ സംഭവിക്കണം, വിശ്വസിപ്പിക്കുന്നതിനെ ഞാൻ ഒന്നും പറയുന്നില്ല. അവൻ നിർദോഷിയാണ്. കാര്യം അവൻ കുറേ ആൾക്കാർ ഇതിന് തയ്യാറായി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കൈ നോക്കിയ ആളുകൾ ഫലം പറയാറുണ്ട്,
കൈ നോക്കി ആളുകൾ മലയം പറയുന്നത്. ഇതിൻ്റെ വിശ്വാസികളെല്ലാം വളരെ ഹാപ്പിയാണ്, അച്ചട്ടാണ്, നോ പ്രോബ്ലം, വീണ്ടും വീണ്ടും പൈസ കൊടുക്കുന്നു. ചിലർ വെറ്റില നോക്കി, ചക്കുളത്ത് ചെന്ന് കഴിഞ്ഞാൽ വെറ്റില നോക്കി പറയും. അവിടെ ചെന്ന വിശ്വാസികളെല്ലാം കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഇറങ്ങി വരുന്നത്. യോ, ഇതിങ്ങനെ അറിയാൻ കഴിഞ്ഞു, എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത അങ്ങ് എങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അക്ഷര ജ്യോതിഷമുണ്ട്, അക്ഷരങ്ങൾ വെച്ച് കൂട്ടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ട് പറയുന്നു. അക്ക ജ്യോതിഷമുണ്ട്, അക്ക ജ്യോതിഷം സംഖ്യ, സംഖ്യകൾ ഒന്ന് രണ്ട്. അത് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ജ്യോതിഷം സംബന്ധിച്ച്, അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നിങ്ങളുടെ പരൽ സംഖ്യയുണ്ട്, ജന്മസംഖ്യയുണ്ട്, ഇതിനൊക്കെ പ്രത്യേക രണ്ടെത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മൂന്നെത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ജനനത്തീയുടെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതെല്ലാം വർക്ക് ചെയ്യുകയാണ്. പൊടി ജ്യോതിഷമുണ്ട്, ചില തുപ്പൽ ജ്യോതിഷം എന്ന് പറഞ്ഞ സാധനം. തുപ്പൽ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെള്ള ഭിത്തിയിലേക്ക് നിങ്ങൾ പാൻ മുറുക്കിയിട്ട് തുപ്പുക, തുപ്പിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ തുപ്പൽ നിങ്ങളുണ്ടാക്കുന്ന ആ തുപ്പലിൻ്റെ ആ വ്യാപ്തി, അതിൻ്റെ ഘനം, അതിൻ്റെ വണ്ണം ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം പറയും. ചിരിക്കണ്ട, ഇതിൻ്റെ വിശ്വാസികൾക്ക് ഇത് അച്ചട്ടാണ്. അവർ ഈ ചിരിയുണ്ടല്ലോ, അവർക്കത് ഇഷ്ടപ്പെടില്ല, കാരണം അവരെ ദേ ബിലീവ്, ടോട്ടലി ബിലീവ്. കാര്യം ജ്യോതിഷം ശരി, ജ്യോതിഷം അല്ല എല്ലാ പ്രവചനപ്പെടുത്തികളും ശരിയാണ് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഈ കാര്യം തുടങ്ങുന്നത്. നിങ്ങളിപ്പോൾ തുപ്പൽ ജ്യോതിഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിരിച്ചു, അതിനേക്കാൾ വിചിത്രമായ ജ്യോതിഷങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ആസന ജ്യോതിഷം കേട്ടിട്ടുണ്ടോ? റംബോളജി എന്ന് പറയും, റംബ് ഹംബ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു ഒരു ജ്യോതിഷമാണ്. അതായത് നിങ്ങളുടെ നിതംബം, നിതംബം നോക്കിയിട്ട് നിങ്ങളുടെ ഭൂവും വർത്തമാനവും ഭാവിയും പറയുന്ന ജ്യോതിഷമാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു നടനുണ്ടല്ലേ, സിൽവസ് സ്റ്റാലൻ, സ്റ്റാലിൻ്റെ അമ്മയാണ് അമേരിക്കയിലുള്ള സൂപ്പർ സ്റ്റാർ. ജർമ്മനിയിൽ ഒരു അന്ധ ജ്യോതിഷിയുണ്ട്, അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ബ്രിട്ടനിലൊരു ജ്യോതിഷിയുണ്ട്. ഇവരെല്ലാം തന്നെ പ്രൈം ടൈം ടെലിവിഷൻ പരിപാടികളിൽ വന്നിരുന്നുകൊണ്ട് ഈ നിതംബ പരിശോധനയിലൂടെ ഭൂതവും ഭാവിയും പറയും. അതെ, ജാക്ലിൻ, ജാക്ലിൻ സ്റ്റാലൻ എന്നാണ് അവരുടെ പേര്. ജാക്ലിൻ എന്നാണ് മൈ മെമ്മറീസ്, എസ് ജാക്ലിൻ. അവർ പറയുന്നത് നിങ്ങളുടെ ഇടതേ നിതംബം, ഇടത്തു വശത്തുള്ള നിതംബം പാസ്റ്റിനെയും വലത് നിതംബം ഫ്യൂച്ചറിനെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ്. അതിൻ്റെ നടുക്കുള്ള ഒരു ചുഴി എന്ന് പറയുന്നത് നിങ്ങളുടെ, അവരുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ടല്ലോ, അതിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. വർത്തമാനം ആ ചുഴിയിലൂടെയാണ്. പിന്നീട് നിങ്ങളുടെ നിതംബത്തിലുള്ള പുള്ളി, പോര്, അരുമ്പാറ, അതിൻ്റെ ഷേപ്പ്, സൈസ്, മാംസലത, അതിൻ്റെ രീതികൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. നിങ്ങൾ വിചാരിക്കും ഞാനെന്തോ തമാശ പറയണം, ഏ തമാശയല്ല, ജ്യോതിഷം തമാശയാകുന്നത് പോലെ മാത്രം ഇത് തമാശയാണ്. നിങ്ങൾ ഗൂഗിളിൽ ചെന്നുകൊണ്ട് റംബോളജി എന്ന് പറഞ്ഞൊന്ന് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ആസ്ട്രോളജി എന്നൊക്കെ പറയുമ്പോൾ പലരും പറയുക ഇത് ആസ്ട്രോളജി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കളിയാക്കുമല്ലേ, രണ്ട് എസ് ഇടും, അപ്പോൾ അങ്ങനെയൊക്കെ പറയാമോ? അങ്ങനെയൊക്കെ പറയാമെന്ന് മാത്രമല്ല, അങ്ങനെ സാധനമുണ്ട്, അങ്ങനെ സാധനമുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഇത് ഒരിക്കൽ ഈ റംബോളജി അടിച്ചു നോക്കിയപ്പം എനിക്ക് 8000 റിസൾട്ടാണ് കിട്ടിയത്. 100 വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, 100 നിങ്ങൾ ഇന്ന് പോയി അടിച്ചു നോക്കുക മാസീവായിട്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ നിങ്ങളുടെ ആസനം നോക്കി, അത് പല എങ്ങനെ ചെയ്യുന്നതിനോട് പറയാം. എനിക്കൊരു ഒരു എത്ര മിനിറ്റ് ഉണ്ട് സാർ? ഒരു മിനിറ്റ് ആ, ഒരു മിനിറ്റ് ധാരാളം. സ്പർശനം, ബട്ടക്സിന്റെ പ്രിന്റ് എടുത്ത് നോക്കുക, അതുപോലെ ടച്ച് ചെയ്ത് നോക്കുക, അത് ടച്ച് ആണല്ലോ സ്പർശനം. പിന്നീട് നോട്ടം നോക്കി തന്നെ പറയും. ലൈവായിട്ടുള്ള ടെലിവിഷൻ പരിപാടികളിലൊക്കെ ആളുകൾ വന്ന് ചിലപ്പോൾ അഴിച്ചു കാണിക്കും, ചിലപ്പോൾ അഴിച്ചു കാണിക്കില്ല, അത് നോക്കി പറയും. വളരെ പോപ്പുലർ പരിപാടികളാണിത്. നിങ്ങൾ ചിരിക്കണ്ട, ഞാനത് തമാശ ഒന്നും ചേർത്തിട്ടില്ല, ഇല്ലാത്തതും ചേർത്തിട്ടില്ല. 8000 പറഞ്ഞ റിസൾട്ട് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഗൂഗിളിൽ കിട്ടിയതാണ്. താങ്ക് യു, ബാക്കി പിന്നെ പറയാം. താങ്ക് യു, നമസ്കാരം. പ്രൊഫസർ രവിചന്ദ്രൻ സാർ പറഞ്ഞത് അതിനെല്ലാത്തിനും മറുപടി തരണമെങ്കിൽ, ശരിക്കും നമ്മൾ ഒരു വസ്തുവിനെക്കുറിച്ച് എങ്ങനെയാണ് ആ വസ്തുവിനെ അറിയുന്നത്, നമ്മുടെ പൂർവികർ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു അഗാധമായ ധാരണ നിങ്ങളിൽ വന്നാലേ അത് പറ്റുള്ളൂ. ഇപ്പോൾ അറിവ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സൂര്യനെ കാണുന്നു, സൂര്യനെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ ചന്ദ്രനെ കാണുന്നു. ഇപ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ചന്ദ്രൻ 15 കൊണ്ട് ചെറുതായി, പിന്നെ 15 കൊണ്ട് വലുതായി, ഇങ്ങനെ ഒരു രൂപമായിരിക്കും കാണുന്നത്. അത് നമ്മുടെ മനസ്സിലെ സങ്കല്പം അനുസരിച്ച് ചന്ദ്രൻ ഇങ്ങനെ വൃത്തിക്ഷയങ്ങളോടുകൂടി പോവും. അത് കഴിഞ്ഞാൽ നമ്മൾ ആകാശ പേടകങ്ങളും മറ്റും അയച്ചിട്ട് അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുത്തു, ഫോട്ടോ എടുത്ത് അത് അയച്ചു തന്നപ്പോൾ നമ്മൾ ചന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ്, കുറച്ചുകൂടെ വ്യാപ്തി ഉള്ളതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി വന്നിട്ടോ അവസാനം അമേരിക്കക്കാർ ചന്ദ്രനിലൊരു മിഷൻ അയച്ചു, അതിൽ പോയി ചന്ദ്രനിൽ പോയി ചാടി ഒരാൾ ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് കല്ലുമൊക്കെ തപ്പി എടുത്ത് കൊണ്ടുവന്നു. ചന്ദ്രനെ ഇവരാരെങ്കിലും പൂർണ്ണമായിട്ട് അറിഞ്ഞോ?
ഹൃദയത്തെ തൊട്ടുകൊണ്ട് നിങ്ങൾ പറയൂ, ആരെങ്കിലും ചന്ദ്രനെ പൂർണ്ണമായിട്ട് അറിഞ്ഞോ? നിങ്ങളൊരു ഫോട്ടോ എടുത്ത് കണ്ടു, നിങ്ങൾ അവിടെ ഒരു മണ്ണെടുത്തുകൊണ്ട് വന്നു, മണ്ണെടുത്തുകൊണ്ട് വന്ന ചന്ദ്രനാണോ അത്? അല്ല. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ ശരിയായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിനെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകണമെങ്കിൽ നാം ബുദ്ധിതലത്തിൽ ആ വസ്തുവുമായി താളാത്മ്യം പ്രാപിക്കണം. ഈ ദർശനമാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി അയം ആത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ സർവം ഖലിതം ബ്രഹ്മ എന്ന മനുഷ്യ ദർശനത്തിൻ്റെ പരമകാഷ്ഠയിലേക്ക് അവനെ നയിച്ചത്. ഈ ദർശനമാണ്. അതുമായി താതാത്മ്യം പ്രാപിക്കുകയാണ് ഒരു വ്യക്തി, അതായി തീരുകയാണ് ബുദ്ധിതലത്തിൽ. ബുദ്ധിതലത്തിൽ ആ വസ്തുവായി തീർന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചന്ദ്രനെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ കഴിയൂ, ചന്ദ്രനെക്കുറിച്ച് പൂർണ്ണമായി പറയാൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞ് ചന്ദ്രയാൻ അയച്ചു, നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ചന്ദ്രയാൻ അയച്ച് ചന്ദ്രനെ ചെന്നപ്പോൾ അവിടെ ജലത്തിൻ്റെ ഇതുണ്ടെന്ന്, തണുപ്പ് -245 ഡിഗ്രിയിൽ പരം തണുപ്പുണ്ട് എന്ന് പറയുന്നു. ഋഷീശ്വരന്മാർ ആയുർവേദം നിങ്ങൾ എടുത്ത് പരിശോധിക്കാം, നിങ്ങൾ പരിശോധിക്കണം, പഠിക്കണം എന്ന് മാത്രം എനിക്ക് നിർബന്ധമായിട്ട് പറയാനുണ്ട്. ഇത് ആയുർവേദം പറയുന്നു, ശീതജ്വരം ചന്ദ്രമാ, ചന്ദ്രനെ കൊണ്ടാണ് ശീതജ്വരത്തെ പറയുന്നത് എന്ന് പറയുന്നു. എൻ്റെ ശീതജ്വരം ചന്ദ്രനിൽ 243 ഡിഗ്രി പരം ശീതമുണ്ട്. അപ്പോൾ ശീതജ്വരത്തെ ചന്ദ്രനോട് ഉപമിച്ച് അല്ലെങ്കിൽ ചന്ദ്രനോട് ചേർത്ത് വെച്ചിട്ട് ജ്യോതിഷം അതിനെ വ്യാഖ്യാനിച്ചു. പണ്ട്, ഇപ്പോഴല്ല. നിങ്ങളൊരു ജ്യോതിഷന് എഴുതിയല്ല, ഒരു കിണർ കുഴിക്കാൻ ഒരു സമയം നോക്കാൻ ചെല്ലുകയാണ്. ഈ കിണർ കുഴിച്ചാൽ അതിൽ വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ജ്യോതിഷന്മാർ പ്രശ്നം നോക്കിയിട്ട് പറയും, ചന്ദ്രൻ എവിടെ നിൽക്കുന്നു? ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ. ഇനി ശുക്രനിലും വെള്ളമുണ്ട്, ശുക്രൻ നിൽക്കുന്ന രാശിയിൽ. അവിടെ ശുക്രനിലും വെള്ളമുണ്ടെന്ന് നാളെ കണ്ടെത്തും, ഉറപ്പ്, ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാം, ശുക്രനിലും വെള്ളമുണ്ടെന്ന് കണ്ടെത്തും. ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും ശുക്രൻ നിൽക്കുന്ന രാശിയും എവിടെ നിൽക്കുന്നു, ജലരാശിയിലോ അങ്ങനെയുള്ള രാശികളിലോ ആണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെള്ളമുണ്ട്, ആ കിണറ്റിൽ വെള്ളമുണ്ട്, അവിടെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും, അല്ലെ വെള്ളം കിട്ടത്തില്ല എന്ന് ജ്യോതിഷം പറയും. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയതല്ല, ഇത് ആരോ ആചാര്യന്മാർ എഴുതി വെച്ചതാണ്, അത് ഞാനും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഈ ജ്യോതിഷത്തെ ഇങ്ങനെയാണ് ശരിയാണെന്ന് സമർത്ഥിക്കുക എന്നുള്ളതല്ല എൻ്റെ ഡ്യൂട്ടി, പക്ഷേ ഇവിടെ ഇത് ചൂഷണമാണോ എന്നുള്ളത് മാത്രം പറയുകയാണ്. പക്ഷേ ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്, അത് സത്യമാണ്. അത് എങ്ങനെയെന്ന് ഉപബോധ മനസ്സിനെക്കുറിച്ച് ഇനി നമുക്ക് തുടർച്ചയായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പറയാം. ഇപ്പം ഇവിടെ പതഞ്ജലി മഹർഷി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ അറിവ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഇതാണ്, അതിനെ ഡീപ്പായിട്ടൊന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പതഞ്ജലി മഹർഷി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂര്യ സംയമേ ഭുവനജ്ഞാനം, ഭുവനത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മനസ്സിനെ സൂര്യനിൽ സംയമം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ സൂര്യനിൽ നിർത്തുക. നിരന്തരം മനസ്സിനെ സൂര്യനിൽ നിർത്തിയാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളിൽ വന്നു ചേരും തനിയെ. മുമ്പേ പറഞ്ഞതുപോലെ മൗന വ്യാഖ്യ, ആ മൗനത്തിലൂടെ ആ സത്യം നിങ്ങളിൽ എത്തിച്ചേരും, തനിയെ എത്തിച്ചേരും. അങ്ങനെയാണ് ശാസ്ത്രന്മാരെല്ലാം കണ്ടെത്തുന്ന ഓരോന്ന്. ഇതുപോലെ കണ്ടെത്തി അവരുടെ മനസ്സിലെത്തി അതനുസരിച്ച് അവർ പ്രാക്ടിക്കലാക്കി അത് ശരിയാക്കും, അത് ശരിയാണെന്ന് അവർ സമ്മതിക്കുകയും ചെയ്യും, അത് നമുക്കും അത് അനുഭവമായിട്ട് വരും. അപ്പം ചന്ദ്രനെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകണമെങ്കിൽ ഒരു വ്യക്തി ചന്ദ്രനുമായി താതാത്മ്യം പ്രാപിക്കണം. ഇനി നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകണം, ശരീരത്തെക്കുറിച്ച് അറിയണമെന്നിരിക്കട്ടെ. എന്താണത്? നാഭീചക്രേ കായവ്യൂഹജ്ഞാനം, കായം എന്ന് വെച്ചാൽ ശരീരം. നാഭീചക്രത്തിൽ, നിങ്ങളുടെ നാഭീചക്രത്തിൽ മനസ്സിനെ സംയമം ചെയ്താൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നിങ്ങളിൽ എത്തിച്ചേരുമെന്ന് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുക. ഇപ്പോൾ ആധുനിക സയൻസ് ഒരു ചെറിയ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ പൊക്കിൽ കൂടി ശകലം മുറിച്ചു വെച്ചിരുന്നാൽ, അത് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള അവയവങ്ങൾ, ഹൃദയവും അതുപോലെ കിഡ്നിയും ഇങ്ങനെയുള്ള അവയവങ്ങൾ അതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാം എന്ന ക്ലോണിംഗ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിലൂടെ അവർ അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൊക്കിൾ കുടി എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ ഇപ്പോൾ നമ്മുടെ ഋഷി പറഞ്ഞിരിക്കുന്നു, നാഭീചക്രേ കായവ്യൂഹജ്ഞാനം, അറിവിൻ്റെ സമുദ്രങ്ങളായിരുന്നു ഋഷീശ്വരന്മാർ. ഇവിടെ ഇതിന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഈ പൊക്കിൾ കുടിയുടെ ഒരു അംശം എടുത്തു വെച്ചിരുന്നാൽ നാളെ എന്നുണ്ടാകാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഏത് അസുഖങ്ങൾക്കും ഹൃദയം ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയും അത് വെച്ചാൽ. അപ്പം നാഭീചക്രെ കായവ്യൂഹജ്ഞാനം, ശരീരത്തെക്കുറിച്ചുള്ള എല്ലാ അറിവും കിട്ടും എന്ന് പറഞ്ഞ പതഞ്ജലിയും ആധുനിക സയൻസും ഒരേ ലൈനിലാണ് യാത്ര ചെയ്യുന്നത്. ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഇത് നിഷേധിക്കാം. നിഷേധിക്കുക എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് നിഷേധിക്കാം, അല്ലാത്തവർക്ക് ഇത് നിഷേധിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇതുപോലെ അടുത്ത ഒരു സ്റ്റെപ്പിൽ ശങ്കരാചാര്യ സ്വാമിജി, ഞാൻ ഈ അറിവിനെക്കുറിച്ചാണ്, ഈ അറിവ് എങ്ങനെ ഒരു വ്യക്തിയിൽ
എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ അറിവിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പൂർണ്ണത എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കേണ്ടതുമാണ്. പിന്നെ ബുദ്ധമത നിരാസം, ബുദ്ധമതം, ബുദ്ധം നിരീശ്വരവാദം, അദ്ദേഹം ഒരു ഭാഗത്ത് ബുദ്ധ ഭഗവാൻ പറഞ്ഞിട്ടില്ല, ബുദ്ധ ഭഗവാന്റെ ശിഷ്യന്മാർ തെറ്റിദ്ധരിക്കപ്പെട്ട് മറ്റ് പല ഭാഗങ്ങളിലൂടെ പോയി ബുദ്ധ ശിഷ്യന്മാർ നിരീശ്വരവാദികളായി തീർന്നു. അങ്ങനെ ചില ഒരു വിഭാഗം അങ്ങ് നിരീശ്വരവാദികളായി, അങ്ങനെ പലതരത്തിലുള്ളതായിട്ട് വേർതിരിഞ്ഞു. കാരണം വേർതിരിഞ്ഞത് തന്നെ സത്യം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പം വേർതിരിഞ്ഞിട്ട് ഒരു നിരീശ്വരവാദ വിഭാഗം അതിലുണ്ടായി. ശൂന്യമാണ് പ്രപഞ്ചത്തിൻ്റെ ബേസിക് അടിസ്ഥാന തത്വം, ശൂന്യമാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു. അതായത് യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി എത്രയന്തി അവിശംവിശന്തി തദ്വിജിജ്ഞാസസ്വ. അതിനെ അറിയാൻ ശ്രമിക്കുക. ഏതാ എന്തിനാണോ ഈ പ്രപഞ്ചം ഉണ്ടായി, എന്തിനാണ് ഈ പ്രപഞ്ചം നിലനിന്ന്, എന്തിനാണ് ഈ പ്രപഞ്ചം തിരിച്ചു ലയിക്കുന്നത്, അതിനെ അന്വേഷിക്കുക. അതാണ് യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി എത്രയന്തി അവിശംവിശന്തി തദ്വിജിജ്ഞാസസ്വ. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവായിരിക്കുന്ന സത്യവും പ്രപഞ്ചത്തിൻ്റെ നാഥനായിരിക്കുന്ന സത്യവും അത് സമഷ്ടിയായിട്ടും വ്യഷ്ടിയായിട്ടും വേർതിരിഞ്ഞ് ആ ഒരു സത്യമാണ് ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന ആ സത്യത്തെ അന്വേഷിക്കൂ, ഇതം അപ്പോൾ സത്യം കിട്ടും. അത് എപ്രകാരമാണ് ഈ ആത്മാവ് അല്ലെങ്കിൽ നമ്മളിൽ ഈ സത്യം ഇരിക്കുന്നത്? നമ്മളിൽ എല്ലാവരിലും ഒരു അഹം അഹം എന്ന് ഒരു ഭാവമുണ്ട്. ബാല്യാദിഷപി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥാസപി വ്യാവൃത്താസ്വന വർത്തമാനം അഹം 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 എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനുണ്ട്, 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 ഞാനില്ല എന്ന് ആർക്കെങ്കിലും അനുഭവമുണ്ടോ ഈ ഇരിക്കുന്നതിൽ? ആ ഞാൻ ബാല്യാദിഷപി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥാസപി വ്യാവൃത്താസ്വന വർത്തമാനം അഹം ഇത്യന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജനാം. ആ ആത്മാവിനെ, ആ അഹം എന്ന ആത്മാവിനെ, ആ അഹത്തെയാണ് ഭാരതീയ ഋഷീശ്വരന്മാർ അന്വേഷിച്ചത്. ഈ അഹം, ഈ ഞാൻ. അവിടെ ഒരു മതവും വേണ്ട, ഒരു ജാതിയും വേണ്ട, ഒന്നും വേണ്ട. സർവാതീതം മുമ്പേ ഒരു ശ്ലോകം അത് ഞാൻ ചൊല്ലി, ഞാൻ ജാതിർ നെ വർണ്ണ അതൊന്നും ഇല്ലാന്ന്. അതിനെല്ലാം അതീതമായ ഈ സത്യത്തെയാണ് ഋഷീശ്വരന്മാർ അന്വേഷിച്ചത്. അത് അങ്ങനെ ബാല്യാദിഷ്വപി ജാഗ്രതാദിഷ്ഠതാ സർവാസ്വസ്ഥാ ശ്രീ വ്യാവർത്താസന വർത്തമാനം അഹം ഇത്യന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമ ഇതം ശ്രീ ദക്ഷിണാമൂർത്തയെ. അത് എപ്രകാരമാണ് നമ്മളിലൊക്കെ വ്യാപിച്ചിരിക്കുന്നത്? വായുർ യഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂത അന്തരാത്മാ രൂപം രൂപം പ്രതിരൂപോ ബഹിശ്ച എന്നാണ്. വായുർ യഥൈകോ ഭുവനം പ്രവിഷ്ടോ, വായു പ്രാണൻ എനർജി എപ്രകാരമാണോ ഭുവനം പ്രവിഷ്ടോ ഭുവനത്തിലിരിക്കുമ്പോൾ തന്നെ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ. നിങ്ങളിൽ ഓരോരുത്തരിലും ഈ ജീവനായി പ്രാണനായിരിക്കുന്നത്, ആ പ്രാണനിലാണോ നിങ്ങൾ സ്പന്ദിക്കുന്നത്, അതോ നിങ്ങളിൽ പ്രാണൻ സ്പന്ദിക്കുകയാണോ? ചിന്തിച്ചിട്ടുണ്ടോ? പ്രാണനിൽ നമ്മൾ സ്പന്ദിച്ചു മറയുകയാണോ, നമ്മളിൽ പ്രാണൻ സ്പന്ദിക്കുകയാണോ? അപ്പോ അങ്ങനെ വായുർ യഥൈകോ ഭുവനം പ്രവിഷ്ടോ, വായുർ യഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ. അതുപോലെ ഒരാത്മാവാണ്, ഒരു സത്യമാണ്, ഒരു ഈശ്വരനാണ് സർവചരാചരങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് എന്നാണ് ഋഷീശ്വരന്മാരുടെ വാദം. അപ്പം എനിക്ക് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇത് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ജ്യോതിഷശാസ്ത്രത്തെ നിങ്ങളിൽ എത്തിക്കാൻ എനിക്ക് കഴിയൂ. ദയവായിട്ട് അതിനുള്ള സമയം ഇവിടെ പരിമിതിയാണ്. ഇത് ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പേ വെക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഈ അറിവ് എങ്ങനെ നിങ്ങളിൽ എത്തുന്നു എന്നെനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അത് ഒരു വലിയ വിഷമമുള്ള കാര്യമാണ്. ഇതെത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജ്യോതിഷ വിശ്വാസത്തെ, ഈ സാറ് പറഞ്ഞ ജ്യോതിഷം മുഴുവനും ശരിയാണെന്ന് നിങ്ങളെ തിരിച്ച് ബോധ്യപ്പെടുത്തണമെങ്കിൽ, സാറ് പറഞ്ഞത് മുഴുവനും വെറും പച്ചക്കള്ളമാണ്, സാറിന് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടത്തോണ്ട് മാത്രമാണ്. ഓക്കെ 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 ഓക്കെ. അതുകൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കണേ. അങ്ങനൊരു സമയം നമുക്ക് വേണം. അതുകൊണ്ട് ഇവിടെ സമയ പരിമിതി. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, താങ്ക് യു ശ്രീമാൻ കൃഷ്ണൻ. ജ്യോതിഷത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ജ്യോതിഷ പ്രവചനങ്ങൾ നടത്തുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ആകാശഗോളങ്ങളെയാണല്ലോ അവർ കാര്യമായിട്ട് എടുക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, അദ്ദേഹം കുറേ നേരമായിട്ട് ഋഷീശ്വരന്മാർ ഋഷീശ്വരന്മാർ എന്ന് പറയുന്നുണ്ട്.
ഇവരെ നമ്മളെന്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഋഷീശ്വരന്മാർ പറഞ്ഞതാണ് എന്ന് പറയുന്നത് നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ജ്ഞാനസ്രോതസ്സുകളെ സംബന്ധിച്ചുള്ള അമിതമായ ആവേശപ്രകടനമാണ്. കാരണം പണ്ടെങ്കോ ആരെങ്കോ എല്ലാ കാലത്തേക്കും എല്ലായ്പ്പോഴും സാധുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയായിരുന്നു എന്നുള്ള ഒരു അബദ്ധധാരണയിൽ നിന്നാണ്. അതായത് പുറകോട്ട് പോകുമോറും ആളുകൾ വലിയ ജ്ഞാനികളായിരുന്നു, ഇപ്പോഴത്തെ ആളുകൾക്ക് അത്രയില്ല. അന്ന് ഇന്ന് ആളുകൾ ഇനി കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങൾ പോലും അന്ന് പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ള ഒരു ഒരു മിഥ്യാബോധമാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഋഷീശ്വരന്മാരിൽ നിർത്തരുത്, കുറച്ചുകൂടെ പുറകോട്ട് പോയിട്ട് ഗുഹാ മനുഷ്യരിലേക്ക് പോകണം. വാട്ട് അബൌട്ട് ദ കേവ് മാൻ? അവൻ്റെ അറിവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പുറകോട്ട് പോവുകയാണെങ്കിൽ അവിടെ വെച്ച് നിർത്തരുത്, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെച്ച് കുഴിച്ച് നിർത്തരുത്. ഭാരതത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഋഷീശ്വരന്മാരിൽ ചെന്ന് നിർത്തരുത്, കുറെ കൂടെ താഴോട്ട് പോകണം. അപ്പോൾ മൾട്ടിവേഴ്സ് തിയറികൾ വരും, പൾസാറുകളുടെ നൈരന്തിര്യ ചലനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒരു സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ ഉഡായിപ്പ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. എന്താണെന്നറിയോ, ഈ ഗ്രഹങ്ങളും ഗോളങ്ങളും, അഞ്ച് ഗ്രഹങ്ങളാണ് ഇതിനകത്ത് ബേസിക്കലായിട്ടുള്ള, സൂര്യനും ചന്ദ്രനും ഒഴിച്ചു നിർത്തുക, പിന്നെ രാഹു കേതു. രാഹു കേതു ഇല്ലാതെ പാശ്ചാത്യ ജ്യോതിഷം അടിപൊളിയായിട്ട് പ്രവചനം നടത്തുന്നു, അതെല്ലാം ശരിയാണ്. ഇതിനിടയ്ക്ക് പാശ്ചാത്യ ജ്യോതിഷികൾ പ്ലൂട്ടോയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ ഒരു പ്രവചനം ഉണ്ടായിരുന്നു വർഷങ്ങളോളം, അതും ശരിയായിരുന്നു. പ്ലൂട്ടോ പുറത്തു പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷണ്ണരായിരുന്നു, പക്ഷേ പ്രവചനങ്ങൾ പിന്നെയും ശരിയായിക്കൊണ്ടേയിരുന്നു. അതാണ് ഈ ഗ്രഹങ്ങളുടെ എണ്ണവും. ഇവിടെ ആണെങ്കിൽ അഞ്ചു ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും രാഹുവും കേതുവും കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ഉപഗ്രഹങ്ങളുണ്ട്, യമകണ്ഠൻ, കാലൻ, ഗുളികൻ, അങ്ങനെ സിൽവസ് സ്റ്റാലൻ, അങ്ങനെ പല 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 ഉപഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. ഇനി എത്ര വെച്ച് പറഞ്ഞാലും, നാലായാലും അഞ്ചായാലും ആറായാലും ഏഴായാലും എട്ടായാലും ഒമ്പതായാലും പത്തായാലും അവസാനം റംബോളജി ആയാലും കാര്യം കറക്റ്റാണെന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നത്. എന്താണ് ഈ മായക്കാഴ്ച? യഥാർത്ഥത്തിൽ ഈ നക്ഷത്രങ്ങളെക്കുറിച്ചോ ഈ ഗ്രഹങ്ങളെക്കുറിച്ചോ ജ്യോതിഷികൾക്കൊന്നും അറിയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരഥാർത്ഥത്തിൽ നിങ്ങളൊരു ലൈബ്രറിയിൽ ഇരുന്ന് ചീട്ട് കളിക്കുകയാണ്, ചീട്ട് കളിക്കുക, ചൂത് കളിക്കുക, എന്നിട്ട് പറയുകയാണ് നോക്കൂ ലൈബ്രറിയിലെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കൂ, ഈ ചൂത് കളി എത്ര ജ്ഞാന പരിസരങ്ങളോട് ചേർന്നാണ്. പഴയ ആൾക്കാർ ഗതി അറിയണം, ദിശ അറിയണം, സമയം അറിയണം, കാലം അറിയണം, അതിന് വേറെ വഴിയൊന്നുമില്ല, കലണ്ടർ ഇല്ല, ലാപ്ടോപ്പ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു വലിയ ഘടികാരമാണ് ആകാശം. ആകാശത്ത് പല പല ഡയലുകളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗോളങ്ങളുണ്ട്, അത് വെച്ചുകൊണ്ട് സമയം ഏറെക്കുറെ പറയാൻ കഴിയും, സീസൺസ് പറയാൻ കഴിയും. അതുകൊണ്ട് അത് ആവശ്യമായിരുന്നു. അതൊരു പ്രായോഗിക അന്നത്തെ ഒരു പ്രോട്ടോ സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി അതിനകത്ത് ഒരുപാട് സത്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആ ഭാഗത്തെ, ആ അന്വേഷണത്തെ അല്ല നമ്മൾ പറയുന്നത്, അതിൻ്റെ മലിനീകരണം, അതിൻ്റെ തെറ്റായ യൂസേജ്, അതായത് അതിൻ്റെ തിയറി പാർട്ട് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അന്നത്തെ സയൻസ് തന്നെയാണ്. അതിൻ്റെ ഞാനെപ്പോഴും എറണാകുളത്ത് വെച്ച് തന്നെ പറഞ്ഞോണം, ജ്യോതിശാസ്ത്രം ഒരു പാട്ടാണെങ്കിൽ ജ്യോതിഷം എന്ന് പറയുന്നത് അതിൻ്റെ പാരഡിയാണ്, വളരെ വികലവൽക്കരിച്ചിട്ടുള്ള, വളരെ മലീമസമായിട്ടുള്ള ഒരു പാരഡിയാണ്. ഇവരെ പ്രധാനമായിട്ടും ചെയ്യുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് ഇവർക്കൊന്നും അറിയില്ല. അദ്ദേഹം പറഞ്ഞു കുറേ നക്ഷത്രങ്ങൾ ചേർന്നാണ് ഒരു നക്ഷത്രം ഉണ്ടാകുന്നത്. അതെന്ത് നക്ഷത്രമാണ്? ആ സംഗതി ഇത്രയേ ഉള്ളൂ, മൂന്ന് നക്ഷത്രങ്ങൾ ചേരുമ്പം കുതിരയുടെ തല പോലെ കാണുന്നു, അശ്വം, അശ്വതി, റൈറ്റ്. അത് അശ്വതി എന്ന് പറയാൻ അന്ന് കുതിരയൊക്കെ അറിയാം. ഇന്നാണെങ്കിൽ ചിലപ്പോൾ മൗസ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ ലൗഡ് സ്പീക്കർ എന്നോ അല്ലെങ്കിൽ കാറെന്നോ, കാറ് പോലെയൊക്കെയുള്ള കാർ, എൻ്റെ നക്ഷത്രം കാറാണെന്ന് പറയുന്നവരുണ്ടാകുമായിരുന്നു. പക്ഷേ പണ്ടായിരുന്നുകൊണ്ട് ഇതൊന്നും ഉണ്ടായില്ലെന്നുള്ളു. അപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ അതൊരു തെറ്റായ കാര്യമാണ് ഞാൻ പറയുന്നില്ല. ഈ വലിയ ആകാശത്തെ നക്ഷത്രങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുക, ക്ലസ്റ്റർ ചെയ്തെടുക്കുക, അത് വെച്ചുകൊണ്ട് സമയം പറയുക, സീസൺ പറയുക എന്ന് പറയുന്നത് ഒരു വിദ്യ തന്നെയാണ്, അന്നത്തെ ജ്യോതിശാസ്ത്ര വിദ്യ, അതിനകത്ത് തെറ്റില്ല. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്? നമ്മളൊരു ഇവിടെ നിന്നൊരു നക്ഷത്രത്തെ നോക്കുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾ രാവിലെ പുറത്തിറങ്ങി കിഴക്ക് വശത്തില്ല, അപ്പോൾ നിങ്ങളുടെ കിണർ അതിൻ്റെ മേളിൽ ഒരു കാക്ക വന്നിരിക്കുന്നു. നിങ്ങൾ ആ കാക്കയെ നോക്കുമ്പോൾ അതിൻ്റെ പുറവശം വലിയൊരു പർവ്വതം കാണും, വലിയൊരു പർവ്വതം. അപ്പോൾ നിങ്ങൾ ആ പർവ്വതം ഒരു പവിഴമലയാണ്, മനസ്സിലായി? അപ്പോൾ കാക്ക പർവ്വതമലയുടെ മറയ്ക്കുന്ന ഭാഗത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ പവിഴാധിഷ്ഠിതമായിരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഭയങ്കര നല്ല അനുഭവങ്ങളാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഈ കാക്ക പറന്ന് വേറെ ഒരു 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 കമ്പി ചെന്നിരിക്കുന്നു, അതിൻ്റെ പുറകെ കൂടെ നോക്കിയാൽ കാണാൻ ഒരു മൊട്ടക്കുന്ന് കാണും. എന്നിട്ട് പറയാം, ഇപ്പോൾ ആ മൊട്ടക്കുന്നിൻ്റെ സ്ഥാനത്താണ് ഈ കാക്ക വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവൻ പോക്കാണ്, ആകെ വ്യർത്ഥമാണ് എന്ന് പറയും. ഇങ്ങനെ ഈ കാക്ക ഇങ്ങനെ, അതായത് നിങ്ങളുടെ കാഴ്ചയാണ് ഇത്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഗ്രഹം എവിടെ നിൽക്കുന്നു എന്ന് തോന്നൽ, അതായത് നമ്മുടെ കാഴ്ച മാത്രമാണ്. ഇപ്പോൾ ചൊവ്വാദോഷം, ചൊവ്വാദോഷം എന്ന് പറയുമ്പോൾ ചൊവ്വ ഏഴിലോ എട്ടിലോ ഒക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നമാണ്. ഏഴെന്ന് പറഞ്ഞാൽ ലഗ്നം, ലഗ്നം എന്ന് പറഞ്ഞാൽ ഉദിച്ചു വരുന്ന രാശി. അവിടുന്ന് ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി അസ്തമിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കാണാനേ ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവർ കാരകത്വം കൊടുക്കാറുണ്ട് പലപ്പോഴും. കാരകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹം, ഓരോ ഭാവത്തിനും അധിപന്മാരുണ്ട്, ഓരോ ഗ്രഹത്തിനും പ്രത്യേക പ്രത്യേകിച്ച് കാരകൻ. കാരകൻ എന്ന് പറഞ്ഞാൽ അയാളാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ബുധൻ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് വിദ്യാഭ്യാസം
യു ജി സി അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്ന അദ്ദേഹമാണ്. അതുപോലെ തന്നെ വ്യാഴം സന്താനങ്ങൾ, വ്യാഴത്തെ വെച്ച് പറയാം, ചൊവ്വ സഹോദരങ്ങളെ വെച്ച് പറയാം, വിവാഹം എന്ന് പറയുന്നത് ശുക്രനെ വെച്ച് പറയാം. വിവാഹമാണ് ശുക്രനാണ് അതിൻ്റെ കാരകൻ. കാര്യം വെച്ചിട്ടുണ്ടറിയോ, ശുക്രൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും ഏറ്റവും വെളിച്ചമുള്ള തിളക്കമുള്ള ഒരു ഒരു ഗ്രഹമാണ്, ഒരു നക്ഷത്രം പോലെയാണ് തോന്നുന്നത്. 47 ഡിഗ്രി വരെ അത് കാണാൻ കഴിയും ചക്രവാളത്തിൽ, ഉദയത്തിനും അസ്തമയത്തിനും ശേഷം, അല്ല ഉദയത്തിന് മുന്നേയും അസ്തമനത്തിന് ശേഷവും. ഇത് കാണുമ്പോൾ ഒരു 3.5 മണിക്കൂർ വൈകുന്നേരം അവിടെ ഉണ്ടാവും. അത് അത്രയും 47 മിനിറ്റ് എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി സഞ്ചരിക്കാൻ 2 മണിക്കൂർ എന്നാണ് കണക്ക്. അപ്പം ഇത് കണ്ടുകൊണ്ട് നോക്കുക, നല്ല തിളക്കമുള്ളൊരു നക്ഷത്രം. അപ്പോൾ റൊമാൻറ്റിക്, ലവ്, അതുപോലെ തന്നെ വിവാഹം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു കാരകനായിട്ട് ഈ നക്ഷത്രത്തെ വെക്കണം. പ്രേമം, ലൈംഗിക സുഖം, അല്ലേ? ഇത് യഥാർത്ഥത്തിൽ എന്താണ് ശുക്രൻ എന്ന് നിങ്ങൾക്കറിയാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആധിക്യം കാരണം ഹരിതഗൃഹ പ്രഭാവം കൊണ്ട് ബുദ്ധിമുട്ടി തീച്ചൂളയായിട്ട് 474 ഡിഗ്രി പകൽനില താപനിലയുള്ള ഒരു സാധനമാണ്. അത് പകലിലെ താപനില വെച്ചാൽ പകലെന്നൊക്കെ പറഞ്ഞാൽ 100 കണക്കിന് ദിവസങ്ങളാണ് പകലവിടെ, മനസ്സിലായില്ലേ? അത്രയും തിളച്ചു മറിയുന്ന സൗരയൂഥത്തിലെ ഒരു ചൂട, ബുധനേക്കാൾ കൂടിയ ചൂടാണ്, ഊഷ്മാവാണ് ശുക്രനുള്ളത്. അതിനെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തിളങ്ങുന്നുണ്ട് വിവാഹത്തിൻ്റെ കാരകനാക്കി മാറ്റി. അതായത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ, കറുത്ത കോഴി ഇടുന്ന മുട്ട കറുത്തതായിരിക്കും, മനസ്സിലായില്ലേ? മഞ്ഞ പശുവിൻ്റെ പാല് മഞ്ഞയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വളരെ ലളിതവും സരളവുമായത് വെച്ചുകൊണ്ട് ഈ ഗ്രഹങ്ങളിൽ പലരും മന്ദന്മാരായ ഗ്രഹങ്ങളുണ്ട്, ഉഗ്രകോപികളായവരുണ്ട്, മദ്യപാനികളായവരുണ്ട്, വിഷയാസക്തരായവരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, നമുസം. ഈ ഗ്രഹങ്ങളിൽ സൂര്യനെ കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും, സൂര്യനാണ് ഐശ്വര്യത്തിൻ്റെ ആരും തന്നെ ഭയങ്കര തിളക്കം. അപ്പോൾ ഐശ്വര്യം നല്ല ഇതല്ലേ, വളരെ സിമ്പിൾ. ഇങ്ങനെയുള്ള ലോജിക്കുകളാണ് എന്താ പറയുക, ഒരു ഡോക്ടർ ഓഫ് സിഗ്നേച്ചേഴ്സും പാറ്റേൺ സീക്കിങ്ങും ഏജൻറ് സീക്കിങ്ങും മുഴുവൻ അന്ധവിശ്വാസപരമായിട്ടുള്ള ഒരുപിടി മസ്തിഷ്ക അവസ്ഥകളുടെ ഫലമാണ് യഥാർത്ഥത്തിലുള്ളത്. ഇദ്ദേഹം ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, ചന്ദ്രൻ ശീതമാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ 14 ദിവസത്തോളം നീണ്ടുന്ന പകല്, 14 ദിവസത്തോളം നീണ്ടുന്ന രാത്രി, അന്തരീക്ഷരഹിതം, അതിനുവേണ്ടിയുള്ള ഭാരം അതിനുള്ളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചന്ദ്രനിലെ പകൽനില താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 14 ദിവസം എത്രയായിരിക്കും? അറൗണ്ട് 174, 175, ചിലപ്പോൾ വേണമെങ്കിൽ 200 ഡിഗ്രിയും കിടക്കാം ചില സമയങ്ങളിൽ. സ്വാഭാവികമായിട്ടും അതിൻ്റെ അപ്രദേശത്ത് അതിതാപമായിരിക്കും. അത് ചന്ദ്രനിൽ മാത്രമല്ല, നിങ്ങൾ അന്റാർട്ടിക്കയിൽ ചെല്ലൂ, സൈബീരിയ ചെല്ലൂ, -174 ഒക്കെയാണ്, മനസ്സിലായില്ലേ? പ്രകാശവും ചൂടും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി കോൾഡ് ആയിരിക്കും. കോൾഡ് എന്ന് പറഞ്ഞാൽ അത് സഹജമായ കോൾഡ് അവസ്ഥയാണ്, അതിനകത്തൊരു എനർജി ഉണ്ടാകുന്ന വൈബ്രേഷനാണ്. പിന്നെ ചന്ദ്രനെക്കുറിച്ച് ഇദ്ദേഹം വെള്ളം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ വെള്ളമൊന്നുമില്ല, അവിടെ ഉള്ളത് ഹൈഡ്രോക്സിലാണ്, ഹൈഡ്രോക്സിൽ വെള്ളമല്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാനിതൊക്കെ എൻ്റെ ഒരു പുസ്തകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ റൈറ്റ്. ഇനി മുജ്ജന്മം, ഈ ജന്മത്തെക്കുറിച്ച് പറയാം. ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനമായ രണ്ട് കാര്യമാണ് ജനനം, ഒരാൾ ജനിക്കുന്ന സമയം. പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹം വേദാന്ത ഹംസം അല്ലേ, റൈറ്റ്? അപ്പോൾ വേദാന്ത അനുസരിച്ച് നിങ്ങൾ കൂടുമാറി ഇങ്ങനെ ജീവികളിൽ നിന്ന് ജീവികളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പം എന്നെ ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത ഭവിത വാനഭൂയം അജോ നിത്യം ശാശ്വതോയം പുരാണോ എന്ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്നൊക്കെ നമ്മൾ ഗീതയിൽ പറയുന്നു. അതായത് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല ആത്മാവ്. ആത്മാവ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവുകയാണ്, അപ്പോൾ ജനനമില്ല. പക്ഷേ എനിക്ക് ജനനമുണ്ട്, കാരണം ഞാൻ ഈ ശരീരമായിട്ടാണ് കാണുന്നത്. ഈ ശരീരം മസ്തിഷ്കം ഉൾപ്പെടുന്ന ശരീരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഭൗതികവാദികൾക്ക് മാത്രമേ ജനനമുള്ളൂ. ഈ ഈ വേദാന്ത ഹംസങ്ങൾക്കും ആൾക്കാർക്ക് ജന്മം ജനനം എന്നുള്ള കാര്യം പറയാൻ തന്നെ അവകാശമില്ല. കാരണം ജനനം ഇല്ല. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അല്ല. സമയമായി ഒരു മിനിറ്റ്. അയ്യോ, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അല്ല. ഇദ്ദേഹം പരമ്പരയായി സഞ്ചരിച്ചു വരുന്ന ഏതോ ജീവികളിൽ നിന്ന് കടന്ന് കടന്ന് ജമ്പ് ചെയ്ത് ഇദ്ദേഹത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിന് ജനനവും ഇല്ല, മരണവും ഇല്ല. ഇനി എന്താണ് ജീവൻ? ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പേമും ഒരു എഗ്ഗും ചേർന്നുണ്ടാകുന്നതാണ് ജീവൻ. 23 ക്രോമസോംസ് ഉണ്ട്, ജനിതക പദാർത്ഥങ്ങൾ കൈമാറിയിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. ഈ സൈഗോട്ട് ചിലപ്പോൾ മുറിഞ്ഞിട്ട് മോണോ സൈഗോട്ട് 3 കുട്ടികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു ആത്മാവാണെങ്കിൽ ഈ 3 കുട്ടികളിൽ ആരിലായിരിക്കും ആത്മാവ് എന്നുള്ളൊരു ചോദ്യം. ആത്മാവിനെ മുറിക്കാനും പറ്റുന്നില്ല, കരിക്കാനും പറ്റുന്നില്ല, ഉണക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. 2 കുട്ടികളുണ്ടാവും. അപ്പോൾ ആത്മാവ് മുറിയാതെ അങ്ങോട്ട് വരത്തില്ലല്ലേ. ഒരാളാവേണ്ട ആത്മാവ്. ഇപ്പോൾ ശ്രീ കൃഷ്ണനാകേണ്ട ഒരു ആത്മാവ് മുറിഞ്ഞ് കൃഷ്ണൻ, ശങ്കരൻ, നാരായണൻ എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ആത്മാവ് ഏതിനകത്ത് യഥാർത്ഥത്തിലുള്ളത്? അതോ ആത്മാവിനെ മുറിക്കാൻ പറ്റുമോ? മുറിക്കാൻ പറ്റുന്നില്ലെന്ന് ഗീത കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആത്മാവിനെ മുറിക്കാനേ പറ്റത്തില്ല, ഉണക്കാൻ പറ്റത്തില്ല, നനയ്ക്കാൻ പറ്റത്തില്ല, കരിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സമയം കിട്ടുന്ന അനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. അപ്പം ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമുക്കിത്
എനിക്കിത് നിങ്ങളെ ഇതിൽ ബോധ്യപ്പെടുത്തണമെങ്കിൽ ശകല സമയം എനിക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഈ ഈ സമയം പരിമിതി കൊണ്ട് എനിക്കതിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾക്കപ്പോൾ അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ മറുപടി പറയാം. കറുത്ത പശു ഇടുന്ന കറുത്ത പാലെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? എന്ത് കറുത്ത പശു ഇടുന്നത്? ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം നമുക്ക് പറയാം. ഒരു പാറ, പാറ നിങ്ങൾ നോക്കുമ്പോൾ എന്താണത്? നിശ്ചലമായിട്ടിരിക്കുകയാണ് അല്ലേ? പക്ഷേ അതിനകത്ത് ഒരു ഇപ്പോൾ ഒരു സ്വർണം കഷ്ണം എടുക്കുക, ആ സ്വർണം കട്ടിയായിട്ട് നിശ്ചലമായിട്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് ആധുനിക സയൻസ് തന്നെ പറയുന്നു, പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ചെല്ലും തോറും അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉള്ളിലോട്ട് ചേർന്നതോറും അതിൻ്റെ പവറ് അനന്തമായിട്ട് കൂടുകയാണ്. അതിൽ മുമ്പേ പറഞ്ഞ ചന്ദ്രൻ, ചന്ദ്രന് വെള്ളമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ചന്ദ്രൻ ജ്യോതിഷത്തിൽ ചന്ദ്രൻ്റെ ഭാഗം ഇന്നടത്ത് നിൽക്കുന്നതിനനുസരിച്ച് കിണറ്റിൽ വെള്ളം കിട്ടുമല്ലോ എന്ന് പറയുമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ചന്ദ്രനിൽ വെള്ളമുണ്ടെന്നല്ല, ചന്ദ്രനിൽ ശീതമുണ്ടെന്നാണ് പറഞ്ഞത്. അത് ശീതജ്വരം ചന്ദ്രമ എന്നുള്ള രീതിയിൽ ആ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചിട്ട് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഈ ചന്ദ്രനിൽ ഈ ശീതളിമ ഉണ്ട് എന്ന് എങ്ങനെ ഋഷീശ്വരന്മാർ കണ്ടെത്തി എന്ന് അദ്ദേഹം നോക്കിയോ? ഋഷീശ്വരന്മാരെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ അർത്ഥത്തിലല്ല, നമ്മുടെ പൂർവികരെ എന്ന് കൂട്ടിക്കോളൂ. നമ്മുടെ പൂർവികരാണല്ലോ ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാരായ നമ്മുടെ പൂർവികർ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോകണമെന്ന് അദ്ദേഹം ചോദിച്ചു. അതിനപ്പുറത്തേക്കും പോകാൻ അതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ സംസ്കാരം എവിടെ നിന്ന് തുടങ്ങിയ സംസ്കാരത്തിനനുസരിച്ച് ഉയർന്നുയർന്ന് വന്ന കാര്യമൊന്നേ നമ്മൾ അതിനെ തർത്ഥമാക്കുന്നുള്ളൂ. ഇദ്ദേഹം പറയുന്ന പോലെ നമുക്കൊരു ഒരു എന്താ ഒരു ഒരു മത്സരമല്ല, ശരി കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം, നിങ്ങൾ സത്യത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇദ്ദേഹം പറയുന്ന അത് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് അത് വായടപ്പിക്കുക അങ്ങനെ ഒരു ചിന്തയൊന്നും നമുക്കില്ല. അങ്ങനെ സാറ് ചിന്തിക്കരുത്. ഇനിയായാലും അങ്ങനെയല്ല, അത് വേണ്ട, അത് വേണ്ട, അങ്ങനെയല്ല. നമ്മൾക്കിത് സത്യം കണ്ടെത്തുകയാണ്. അതുപോലെ ജന്മമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം എനിക്ക് ജന്മമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ജന്മമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഒരു തലത്തിലെത്തുമ്പോഴാണ്. മനസ്സ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യാപ്തിയുള്ള ചിന്താ പദ്ധതികളാണ്. മനസ്സ് ഒരു തലം കഴിയുമ്പോൾ, നമ്മളിപ്പം ധ്യാനത്തിലൂടെയും അതുപോലുള്ള കർമ്മങ്ങളിലൂടെയും മനസ്സൊരു തലത്തിലെത്തുമ്പോൾ നമ്മൾ ഈ ദേശകാലങ്ങൾക്കെല്ലാം അപ്പുറത്തെത്തും. ദേശകാലങ്ങളൊന്നും നമ്മളെ ബാധിക്കാത്ത ഒരു തലത്തിലേക്ക് നമ്മളെത്തും. അതാണ് ബോധോദയം. ബുദ്ധനും മറ്റും അതുണ്ടായി. ദേശകാലങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്ന ഒരു മാനസിക തലം, അതായത് ബുദ്ധിതലം, ശരീരം കൊണ്ട് നമുക്കൊരിക്കലും പോകാൻ പറ്റില്ല. ദേശകാലങ്ങളുടെ ഭിത്തി അവിടെ നിൽക്കും. പക്ഷേ സത്യദർശികളായ ഋഷീശ്വരന്മാർക്ക് ഈ ദേശകാലങ്ങൾക്കപ്പുറത്തേക്ക് പോകാം. അങ്ങനെ ദേശകാലങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ആണ് ജന്മം ഇല്ല എന്നിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു ആ ഒരു തലത്തിലെത്തുമ്പോഴാണ്, അത് ഒരു തലത്തിൽ എത്തുമ്പോഴുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ തലവുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അത് നമുക്കതിനെ യോജിപ്പിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊന്ന് ഇതിനകത്തുള്ള ഒരു കാര്യം, ഇതിലെ ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ജ്യോതിഷത്തിൻ്റെ ചൂഷണത്തെക്കുറിച്ചാണല്ലോ. ജ്യോതിഷം സത്യമാണ് എന്ന് തെളിയിച്ചാൽ മാത്രമേ എനിക്കിത് ചൂഷണമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ. ജ്യോതിഷം സത്യമാണോ എന്ന് തെളിയിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം. പക്ഷേ ഈ സമയം കൊണ്ട് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് അപ്പോൾ ഇത് ഞാൻ എങ്ങനെ സാറേ പറയട്ടോ എന്താ വേണ്ടേ? കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയം തരണം, ഇത് തെളിയിക്കണം. എനിക്കിത് ജ്യോതിഷം ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ ഓക്കെ. അപ്പൊ ഇതിപ്പം അതൊരു ജ്യോതിഷത്തിലെ ഇത് ഈ നമ്മുടെ ഉപബോധ മനസ്സിനെ കുറിച്ച് ശരിയായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ നിങ്ങളിലെ സ്വാധീനം മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പം ഉപബോധ മനസ്സ് ഇപ്പം ഐൻസ്റ്റീൻ പോലും, നമുക്ക് ജസ്റ്റ് അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം, ഐൻസ്റ്റീൻ പോലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിതലത്തിൻ്റെ വെറും 10% ഉപയോഗിച്ചത്. ഐൻസ്റ്റീൻ പോലും, അത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ 10% ബ്രെയിനിൻ്റെ പവറിൻ്റെ 10% മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ ബാക്കി 90% അജ്ഞാതമാണ്. നമ്മുടെ ഭാരതീയ രീതി അനുസരിച്ച് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദിച്ചത് പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത എന്ന ബോധതലത്തിലെ അറിവനുസരിച്ച് ഈ പ്രപഞ്ചം പൂർണ്ണമാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും പൂർണ്ണമാണ്. ഈ പ്രപഞ്ചവും പൂർണ്ണമാണ്, ബ്രഹ്മവും പൂർണ്ണമാണ്. ആ ബ്രഹ്മമാകുമ്പോൾ ഇതിലെ എല്ലാ ജീവജാലങ്ങളും പൂർണ്ണമാണ്. ഇനി ഇവിടെ ഉപബോധ മനസ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞ് ജസ്റ്റ് ഞാനത് അങ്ങ് കൺക്ലൂഷനായിട്ട് പറയാം, ചെറുതാക്കി പറയാം. ഇപ്പം ഉപബോധ മനസ്സ്
ഉപഭോഗ മനസ്സിന്റെ വ്യാപ്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ നിത്യ ജീവിതത്തിലെ 92% കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഉപഭോഗ മനസ്സാണ്. സംശയമുണ്ടോ കാര്യത്തിൽ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം 92 കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഉപഭോഗ മനസ്സാണ്. ഈ ഉപഭോഗ മനസ്സ് ഇപ്പോൾ ഒരു വാഹന അപകടം ഉണ്ടായി എന്നിരിക്കട്ടെ. നമുക്കൊരു വാഹന അപകടം ഉണ്ടായി. അപ്പോൾ നമ്മൾ വാഹന അപകടം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ബോധം പോകുന്നു, നമ്മളെ ഹോസ്പിറ്റലിലാക്കുന്നു. പക്ഷേ ഒരു ഡോക്ടർക്ക്, ഹിപ്നോട്ടിസ്റ്റോ അറിയാവുന്ന ഒരു വിദഗ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞന് നിങ്ങളെ ഹിപ്നോട്ടിസിന് വിധേയമാക്കിയാൽ ആ അപകടം എങ്ങനെ നടന്നു എന്നും നിങ്ങളുടെ പുറകിൽ പോലും എന്തായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. നിങ്ങളുടെ എങ്ങനെയാണ് സംഭവിച്ചത്, അപകടം എങ്ങനെയാണ് സംഭവിച്ചത്, ഇതെല്ലാം ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു വിഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ മുമ്പ് നുണപരിശോധന. നുണപരിശോധനയെക്കുറിച്ച് പറയുമ്പം നുണപരിശോധന എന്നുള്ളൊരു പരിശോധന ഇപ്പോൾ ഉണ്ട്. ആ നുണപരിശോധന ഒരു മനഃശാസ്ത്രപരമായൊരു ട്രീറ്റ്മെൻറ്റാണത്. പക്ഷേ അത് ജ്യോതിഷികൾ പണ്ട് ഉള്ളവർ ഒരു അമ്പലത്തിൽ ഒരു ഒരു തൂണിനകത്തൊരു ഹോളിട്ടിട്ട് അതിനകത്ത് കൈ കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ അയാൾ കള്ളം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് കുഴപ്പം വരത്തില്ല, കള്ളം ചെയ്തിട്ടുണ്ട് അയാൾ കൈ മുറിഞ്ഞ് അയാൾക്ക് അസുഖമായി അയാൾ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് മരിക്കും. അതൊരു മനഃശാസ്ത്രപരമായൊരു കാര്യമാണ്. പക്ഷേ അത് ജ്യോത്സ്യന്മാരും നമ്മുടെ പൂർവികരും ചെയ്ത അത് വലിയ മറ ആന മണ്ടത്തരമാണ്. മണ്ടത്തരം എന്ന് വെച്ചാൽ മഹാമണ്ടത്തരം. അവർ ഇവർ ചെയ്താൽ മാത്രം മണ്ടത്തരം. ഇനി ആധുനികനാ ചെയ്തെങ്കിലും അത് വളരെ പെർഫെക്റ്റാണ്. എന്താ ഇവിടെ ഇത് പരിശോധിച്ചു, ഇവിടെ എന്ത് പരിശോധിച്ചെന്ന് ഇപ്പം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നുണ പരിശോധനയുണ്ട്. അത് മനഃശാസ്ത്രം അറിയാമല്ലെങ്കിൽ പറയട്ടെ. അതിനൊരു വിഷയം വെച്ചിട്ട് മനസ്സിൻ്റെ ചന്ദനങ്ങൾ അനുസരിച്ച് അത് കണ്ടുപിടിക്കുന്നത്. അപ്പം അത് പൂർവികർ ചെയ്താൽ അത് ഭയങ്കര മണ്ടത്തരം, ആന മണ്ടത്തരം. ഇനി ആധുനികനാ ചെയ്യുന്നെങ്കിലും അത് വളരെ പെർഫെക്റ്റാണ്. അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇപ്പോൾ 90% കാര്യങ്ങൾ ഉപബോധ മനസ്സിന്, 90% കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഉപബോധ മനസ്സാണ്. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പവറ്, അതായത് വിവേകാനന്ദ സ്വാമികൾ ഒരു ഒഴത്ത് വെച്ചിങ്ങനെ എൻസൈക്ലോപ്പീഡിയ, ബ്രിട്ടാനിക്ക എൻസൈക്ലോപ്പീഡിയ ഇങ്ങനെ മറിച്ച് പോയിന്നാണ് ഫോട്ടോ റീഡിങ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സായിപ്പ് എന്ന് ചോദിച്ചു, എന്തായിരിക്കും അദ്ദേഹം മറിച്ച് പോകുന്നത്, എന്താ? അപ്പം ഫോട്ടോ റീഡിങ് വിവേകാനന്ദ സ്വാമിക്ക് മാത്രമല്ല ഉണ്ടായിരുന്നത്, വേറെ ലോകത്തുള്ള പല ആൾക്കാർക്കും ഫോട്ടോ റീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ നോക്കിയാൽ അപ്പോഴും അവരുടെ മനസ്സിൽ പതിയാണ്. അപ്പോൾ അത്രയും പവർഫുള്ളാണ് ഉപബോധ മനസ്സ്. നമ്മുടെ ജീവിതത്തിന് ദൈനംദിന കാര്യങ്ങൾ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വണ്ടി നമ്മൾ ഓടിക്കുക, ബ്രേക്ക് എവിടെ നിന്ന്? നമ്മുടെ ഉപബോധ മനസ്സാണ്. ബോധ മനസ്സിന് അതുമായിട്ട് ബന്ധമില്ല. ബോധ മനസ്സ് പലപ്പോഴും മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് പോകും. അപ്പോൾ ഉപബോധ മനസ്സാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഉപബോധ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ 92% കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഉപബോധ മനസ്സാണ്. അങ്ങനെയുള്ള ഉപബോധ മനസ്സ് ഐൻസ്റ്റീൻ്റെ പോലും ഉപബോധ മനസ്സ്, ഈ ബോധ മനസ്സിൻ്റെ 10% അതേ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി 90% അജ്ഞാതമാണ് ഇന്നും. അപ്പോൾ അങ്ങനെയുള്ള ഉപബോധ മനസ്സ് ജന്മജന്മാന്തരങ്ങളിലായ അറിവുകളുടെ ശേഖരമാണെന്നാണ് വേദാന്തികളുടെ പക്ഷം. ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള അറിവിൻ്റെ ശേഖരമാണ് ബാക്കി 90% കിടക്കുന്നത്. അപ്പോൾ ഈ എല്ലാ അറിവുകളും അതിലുണ്ട്. നമ്മൾ ഓരോരുത്തരും സർവജ്ഞന്മാരാണ്. അതുകൊണ്ടാണ് അമൃതത്തിൻ്റെ സന്തതികളെ ഞാൻ ആദ്യമേ അഭിസംബോധന ചെയ്തത്. നമ്മളെല്ലാവരിലും ആ ഉപബോധ മനസ്സ് ശക്തിപ്പെടുത്തിയെടുത്താൽ നമ്മളെല്ലാവരും സർവജ്ഞന്മ, എല്ലാം അറിയുന്ന, എല്ലാ കാര്യങ്ങളും അറിയുന്ന. ഇനി അത് നമുക്ക് ചിരിക്കണ്ട, എല്ലാം അറിയുന്നതെന്ന് പറഞ്ഞാൽ ചിരിക്കണ്ട. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ ഒരു മരുന്ന് കഴിച്ചാൽ ആ മരുന്ന് എങ്ങനെയാണ് നിങ്ങളിൽ എഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മരുന്ന് കഴിച്ചാൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? മരുന്ന് കഴിച്ചു, അത് ഉള്ളിൽ ചെന്നു, അത് ദഹിച്ചു. കുഷ്ഠത്തിനുള്ള മരുന്ന് കുഷ്ഠത്തിനുള്ള ഭാഗത്തെ പോകും. ഇനി പനിക്കുള്ള മരുന്ന് പനിയെ അറ്റാക്ക് ചെയ്യാനേ പോകൂ. തലവേദനയ്ക്കുള്ളത് തലവേദനയെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. എന്താ ഈ വേർതിരിഞ്ഞ് പോയേ? അതാത് സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിച്ചത്. ഉപബോധ മനസ്സിനെല്ലാം അറിയാം, നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും അറിയാം, നിങ്ങളിൽ എവിടെയൊക്കെ എന്തെന്തൊക്കെ ഉണ്ടോ, പ്രശ്നമുണ്ടോ, അതെല്ലാം നിങ്ങൾക്കറിയാം. ഈ ഉപബോധ മനസ്സും പ്രപഞ്ച മനസ്സും ഒന്നാണ്. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞ പ്രാണനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. പ്രാണൻ എന്ന് പറയുന്നത് വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സത്യവും നമ്മുടെ ഉള്ളിലുള്ള സത്യവും ഒന്നാണ്. പ്രാണനെ നമ്മൾ സ്പന്ദിച്ച് മറിയുകയാണോ, നമ്മളീ പ്രാണൻ സ്പന്ദിച്ച് മറിയുകയാണോ എന്ന് ആർക്കും അറിയില്ല. അതുപോലെയാണ് മനസ്സും. പ്രാണന് മനസ്സ് ഏറ്റെടുത്തടുത്ത് നിൽക്കുന്നതാണ്. അപ്പം മനസ്സ് അത് കണ്ടു ഒന്നിച്ച് മറിയും. അപ്പോൾ ആ പ്രാണൻ, ഈ ഉപബോധ മനസ്സ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ഉപബോധ മനസ്സ് നമ്മുടെ ഉള്ളിൽ ഒരു ഒരു സ്പന്ദനമായിട്ട് പൊന്തി നിൽക്കുക. അത് പ്രപഞ്ചത്തിലെ ഉപബോധ മനസ്സുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുമ്പോൾ ഈ സത്യം നമ്മളിൽ എത്തിച്ചേരും. അപ്പോൾ ഇങ്ങനെ സർവജ്ഞമായ ഒരു ഉപബോധ മനസ്സ് അത് ഈ പ്രപഞ്ചത്തിലും നമ്മളിലും പ്രപഞ്ചത്തിലും മാറി മാറി നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ മാറി മാറി നിറഞ്ഞു നിൽക്കുന്ന ആ ഉപബോധ മനസ്സ്, ശരിയായ രീതിയിൽ ആ ഉപബോധ മനസ്സിനെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഈ നമ്മുടെ ഈ ജ്യോതിഷത്തെ സംബന്ധിക്കുന്നതായ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് തെറ്റാണെന്ന് പറയാൻ തോന്നില്ല. ഇപ്പം ഇവിടെ ഇപ്പം സമയം നമുക്ക് വളരെ പരിമിതം, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയാനും പറ്റുമെന്ന് അത് ബുദ്ധിമുട്ട്. ഇപ്പം സർവ്വരോഗങ്ങളെക്കുറിച്ചും ഉപബോധ മനസ്സിന് ധാരണയുണ്ട്.
മുറിവിന് ഉള്ള മരുന്ന് മുറിവിനും ക്യാൻസറിനുള്ള മരുന്ന് ക്യാൻസറിനും കുഷ്ഠത്തിനുള്ള മരുന്ന് കുഷ്ഠത്തിനും എഫക്ട് ചെയ്യുന്നെങ്കിൽ ഉപബോധ മനസ്സിന് അറിഞ്ഞുകൂടെങ്കിൽ എങ്ങനെ എഫക്ട് ചെയ്യും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് മുമ്പ്? ചിന്തിക്കണം, ഇനിയും ചിന്തിക്കണം, നിങ്ങളത് ഇനിയെങ്കിലും ചിന്തിക്കണം, ഇനിയെങ്കിലും ചിന്തിക്കണം. അപ്പം ശാസ്ത്രം ഓക്കെ ഓക്കെ സാർ ഓക്കെ ഓക്കെ അപ്പം ശരി എന്നാൽ ശരി. താങ്ക് യു മിസ്റ്റർ കൃഷ്ണൻ. ഈ സംവാദത്തിൻ്റെ വിഷയം എന്താണെന്ന് അറിയാൻ ഉപബോധ മനസ്സിന് കഴിയുമോ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. അങ്ങനെയാണെങ്കിൽ ഈ ട്രോളിങ് ഒഴിവാക്കും. ഈ മുജ്ജന്മ സുകൃതം കർമ്മഫലം ഇതൊക്കെയാണ് നമ്മൾ അനുഭവിച്ചു തീർക്കുന്നത് എന്നാണ് ജ്യോതിഷികൾ പൊതുവെ പറയുക. ഇപ്പം ആത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ആത്മാവിനെ മുറിക്കാനാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മോണോസൈഗോട്ടിക് ട്വിൻസിനെ കുറിച്ച് പറഞ്ഞു, അത് ഒരു ഭ്രൂണം തന്നെ മൂന്നായിട്ട് മുറിയുകയാണ്. അപ്പോൾ അവിടെ ആത്മാവിനെ മുറിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാധനം എന്താകുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ഇനി നിങ്ങളൊരു വെറൊരു ഈ നമ്മൾ എന്താ എൻ്റെ പേരെന്നറിയത്തില്ല, ഈ സെൻട്രി പോഡ് എന്നൊക്കെ പറയുന്ന പാറുകാലി എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ നിങ്ങൾ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാന്നുണ്ടെങ്കിൽ കുറേ നേരം ഈ നാലഞ്ച് കഷ്ണങ്ങൾ ഒരേ കണക്ക് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും. പ്ലാനേറിയൻ ഫ്ലാറ്റ് വേംസ്, അതിനെ നിങ്ങളൊരു 240 കഷ്ണങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഈ 240 കഷ്ണങ്ങൾ മാറി നിന്ന് തുടിച്ചിട്ട് സ്വന്തം നിലയിൽ ജീവികളായിട്ട് മാറും. മരണ, അതായത് ഇതിലേതിലാണ് ആത്മാവ് മുറിക്കാൻ പറ്റുമോ, അത് എല്ലാ ആത്മാവ് തന്നെയാണ്. ആത്മാവ് എന്നൊക്കെ പറയുന്നത് വളരെ ചപലമായ സിദ്ധാന്തം. മരിക്കുന്നില്ല, സോറി, ജനിക്കുന്നില്ല, മരിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അദ്വൈതിയായി ഇദ്ദേഹം പറയേണ്ടത്. അതേസമയം ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വെച്ചുകൊണ്ടാണ് ജ്യോതിഷം മുന്നോട്ട് പോകുന്നത്. എപ്പോഴാണ് ജനിക്കുന്നത്? ഒരു കുട്ടി ജനിക്കുന്നതിനെക്കുറിച്ച് ജ്യോതിഷികൾ പല പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒന്ന്, ആ കുട്ടി ആദ്യമായി അതിൻ്റെ തല കാണുന്ന സമയം, പുറത്തു വരുന്ന സമയം, കരയുന്ന സമയം, ഈ പുക്കിൾക്കൊടി മുറിക്കുന്ന സമയം, മൊത്തമായ കുട്ടി പുറത്തു വരുന്ന സമയം, ഇതെല്ലാം വെച്ചുകൊണ്ട് പല പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് അന്നേരമാണോ യഥാർത്ഥത്തിൽ കുട്ടി ജനിക്കുന്നത്? ഇപ്പം നമ്മളെ സംബന്ധിച്ച്, ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം ജനനമുണ്ട്. കാരണം നമ്മൾ ജനനം എന്ന് ഉദ്ദേശിക്കുന്നത് ഫെർട്ടിലൈസേഷനാണ്. പണ്ടത്തെ ജ്യോതിഷികൾ യഥാർത്ഥത്തിൽ ഈ കുട്ടി പുറത്ത് വരുത്തുന്നതോ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നതോ അല്ല അവരെടുത്തിരുന്നത്, അവർ സംയോഗ സമയമാണ് എടുത്തിരുന്നത്. വരാഹമീറിനൊക്കെ സംയോഗ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ സംയോഗ സമയം എന്ന് പറയുന്നത് ഒരു ജ്യോതിഷിക്കും എടുക്കാൻ സാധിക്കുന്ന സാധനം അല്ല യഥാർത്ഥത്തിൽ. ഫെർട്ടിലൈസേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോബഡി കൻ ടെൽ. കാരണം പണ്ടത്തെ ജ്യോതിഷികൾ ഇതേ കണക്കുള്ള പറയാറുണ്ട്, കഥ പറയാറുണ്ട്, അവർ രാജാവിനെയും രാജ്ഞിയെയും നല്ല സമയങ്ങൾ നോക്കിയിട്ട് ശുഭമുഹൂർത്തത്തിൽ കിടപ്പറയിലേക്ക് പറഞ്ഞു വിടും, ആ ഇപ്പോൾ പോവും, ഇപ്പോഴാണെങ്കിൽ നല്ല കുട്ടി ജനിക്കും എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അതും തെറ്റാണ്. കാരണം നമുക്കറിയാം ബീജത്തിനൊരു 24 hours നോർമലി അത് ജീവിച്ചേക്കും, 24 hours ഉണ്ടാവില്ല. പക്ഷേ ഫൈലോപ്യൻ ട്യൂബിലും അതുപോലെ തന്നെ ഗർഭനാളി മുഖത്തും ഒക്കെ 3 to 5 days വരെ ജീവനോടെ ഇരിക്കാൻ ബീജത്തിന് കഴിയും. അത് പറഞ്ഞ ഓവൻ 24 hours ആണ്. ആ ഓവം എപ്പോൾ വരുന്നത്? ഉദാഹരണമായിട്ട് നിങ്ങൾ സംയോഗം കഴിഞ്ഞ് 3rd day ഓവുലേഷൻ ഉണ്ടാകുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ബീജം മരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഓവുലേഷൻ വരും, ഓവവും ബീജവും തമ്മിൽ ചേർന്ന് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞു വിട്ടത് വെള്ളിയാഴ്ചയാണെങ്കിൽ സംയോഗം നടക്കുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയായിരിക്കും. അതായത് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് നല്ല ശുഭദിനമായിരിക്കും, ചിലപ്പോൾ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ലോകത്തെ ഏറ്റവും മോശം ദിനമായിരിക്കും. ആസ് പെർ ആസ്ട്രോളജി എല്ലാ ദിവസവും നല്ല ദിവസം തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ സമയം നോക്കണം. ഞാൻ സമയം നോക്കുന്ന ആളാണ്, സമയം നോക്കിയേ ഞാൻ എല്ലാം ചെയ്യാറുള്ളൂ. കാര്യം രാവിലെ ഞാൻ കാറെടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ നേരത്തെ ഇറങ്ങും, കാര്യം ട്രാഫിക് ബ്ലോക്ക് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു മാച്ച് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മഴക്കാലത്ത് ഫിക്സ് ചെയ്യത്തില്ല, അവിടെ മുഴുവൻ ചളിയും ബഹളമൊക്കെ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും സമയം നോക്കി, സ്ഥലം നോക്കി, സമയം നോക്കണം, സ്ഥലം നോക്കണം. പക്ഷേ ആ സമയം നോട്ടം അല്ല ഇത് കേട്ടോ, ഇത് സമയം നോട്ടത്തിൻ്റെ ഒരു ലഹരിയിലേക്ക് പോവുകയാണ്. ആദ്യം മൊത്തത്തിൽ ആനുവലായിട്ടൊരു നോട്ടമുണ്ട്, ഈ വർഷം എനിക്ക് എങ്ങനെയായിരിക്കും, ഈ മാസം എനിക്ക് എങ്ങനെയായിരിക്കും, ഈ ആഴ്ചയും എങ്ങനെയായിരിക്കും, ഈ ദിവസം എങ്ങനെയായിരിക്കും, ഈ മണിക്കൂർ എങ്ങനെയായിരിക്കും, ഈ നിമിഷം എങ്ങനെയായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും. ഇതാണ് മൊത്തത്തിൽ ഒരു നിരന്തരമായ അന്വേഷണങ്ങളും ആശങ്കകളിലാണ് മനുഷ്യൻ ചെന്ന് വരുന്നത്. അപ്പോൾ ഇവിടെയും ജനനമില്ല. അതായത് ബീജവും അണ്ഡവും തമ്മിൽ ചേരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് സംയോഗം പറയാൻ കഴിയാത്തതുകൊണ്ട് ജനനമില്ല. അപ്പോൾ അവിടെയും ജനനമില്ല, അദ്വൈത പ്രകാരവും ജനനമില്ല. ഇനി ഹിന്ദു പുരാണങ്ങൾ എടുത്താലോ, മരിക്കാത്ത ആളുകളുണ്ട്. പരശുരാമൻ മരിക്കുന്നില്ല, അശ്വത്ഥാമൻ മരിക്കുന്നില്ല, വിഷ്ണു ശിവൻ ഇവരൊന്നും മരിച്ചതായിട്ട് യാതൊരു റെക്കോർഡും ഇല്ല, യാതൊരു രേഖകളും ഇല്ല. അപ്പം മനുഷ്യൻ ഈ മരണമെന്ന് പറയുന്ന സാധനം തന്നെ ഈ ജീവികുലത്തിൽ വളരെ വൈകി എത്തിയ പരിണാമ ദിശയിൽ വൈകി എത്തിയിട്ടുള്ള ഒരു ജൈവ സംഭവമാണ്.
മരിക്കാത്ത ഒരുപാട് ജീവികളുണ്ട്, ബാക്ടീരിയകൾ സ്വാഭാവികമായിട്ടും മരിക്കാറില്ല, അതിൻ്റെ കോളനികളിൽ പ്രത്യേകിച്ചും അതിന് ആഹാരമോ പോഷകമോ ഇല്ലാതായി കഴിഞ്ഞാൽ അത് മരിക്കും. ആക്സിഡൻറ്റിൽ ചതച്ചുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചുമല്ല, അങ്ങനെയൊക്കെ വേണം ചെയ്യാം, അല്ല നോർമലി അതിന് മരിക്കാനുള്ള ഒരു പ്രോഗ്രാം അതിനകത്തില്ല. ഹൈഡ്രകൾ മരിക്കാറില്ല, പല പല ജീവികളുണ്ട്, അവയ്ക്ക് മരിക്കാനായിട്ടുള്ള പ്രോഗ്രാം വരുന്നത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ജീവിയാണ്. ജനിച്ചതിനെല്ലാം മരണമുണ്ട്, മരിച്ചതിനെല്ലാം ജനനമുണ്ട് എന്നുള്ള ജ്യോതിഷ ഗീത തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജൈവപരിണാമത്തെക്കുറിച്ചോ ഈ ലോകത്തെക്കുറിച്ചോ യാതൊരു ധാരണയില്ലാത്ത ആൾക്കാരെ എഴുതി കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്ത് കുഴപ്പമില്ല, ജനിക്കുന്നതെല്ലാം മരിക്കും, അത് ശരിക്കും ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോക്കുമ്പോൾ ജനിക്കുന്നതെല്ലാം മരിക്കുന്നുണ്ട്, എന്നാൽ എഴുതി നോക്കാം, ജനിക്കുന്നതെല്ലാം മരിക്കും, ബാക്കി മരിക്കുന്നതെല്ലാം ജനിക്കും, അത് പിന്നെ കഥയാണ്, ഹാരി പോട്ടർ സാധനമാണ്. പക്ഷെ ആദ്യത്തെ തന്നെ തെറ്റാണ്, രണ്ടാമത്തതും തെറ്റാണ്. ഈ ചൊവ്വാദോഷം, ഇപ്പം ഇദ്ദേഹം വേറെ ഏതോ ഉപബോധ മനസ്സിലേക്ക് പോവുകയാണ്, അപ്പം ഞാൻ ബോധ മനസ്സിലേക്ക് വരാം. ചൊവ്വാദോഷം എന്ന് പറയുന്ന സാധനം എന്താണ്? ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴിൽ ചൊവ്വ, എട്ടിൽ ചൊവ്വ, ഇതാണ് പ്രശ്നം. ഭാര്യ മരിക്കും, ഭർത്താവ് മരിക്കും, പങ്കാളി മരിക്കും എന്നുള്ളതാണ്. ഈ പങ്കാളി മരിക്കും എന്ന് പറയുന്ന ചൊവ്വയ്ക്ക് വരാൻ നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തെ എടുത്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏഴിൽ ബുധൻ വന്നു കഴിഞ്ഞാൽ പങ്കാളി മരിക്കും എന്നാണ് വിശ്വാസം ഇരിക്കട്ടെ, ഇതേ കണക്ക് വർക്ക് ചെയ്യും, യാതൊരു സംശയമില്ല, കൃത്യമായിട്ട് ഇതേ കണക്ക്. ഏഴിൽ ചൊവ്വ മാറ്റിയിട്ട് വ്യാഴം, ഏഴിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ പങ്കാളി മരിക്കും എന്നായിക്കോട്ടെ, ഇതേപോലെ വർക്ക് ചെയ്യും. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു ശരിക്കും ഒരു കൊപ്പയാണ്. കൊപ്പയെന്ന് പറഞ്ഞാൽ കൊതിയും പേടിയും. ജ്യോതിഷം പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, നിങ്ങളെ പേടിപ്പിക്കാം, പേടിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചു പോവും. ഏഴിൽ ചൊവ്വ എന്ന് പറയുമ്പോൾ ഏഴിൽ ചൊവ്വ ആരും കല്യാണം കഴിക്കും. ഉദാഹരണമായിട്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഈ ചൊവ്വ എന്ന് പറയുന്ന ഏഴിൽ ചൊവ്വ എന്നുള്ള പ്രശ്നത്തെക്കുറിച്ച് യാതൊരു കൺസേണും ഇല്ലാതെ വിവാഹം കഴിച്ച് ജീവിച്ച് മരിച്ച് വീണ്ടും കഴിച്ച് അങ്ങനെ പോയ തലമുറകളാണുള്ളത്. ഇപ്പം നമുക്കറിയാം, ഗുഹാമനുഷ്യൻ, നാട്ടുമനുഷ്യൻ, കാട്ടുമനുഷ്യൻ, നാട്ടുമനുഷ്യൻ, ഇവിടെ വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ത്രോപോളജി നോക്കുമ്പോൾ അടുത്തിടെയാണ്. തൊഴിലെന്ന് പറയുന്ന സാധനം, ഔദ്യോഗികമായിട്ട് തൊഴിലെന്ന് പറയുന്നത് അടുത്തിടെയാണ്. പണ്ട് മനുഷ്യൻ നായാടി പെറുക്കി ജീവിച്ചിരുന്ന ആളാണ്, അവന് വിവാഹമില്ല. വിവാഹമില്ലാത്ത അവസ്ഥയിൽ ഈ ഗ്രഹങ്ങളും ഈ അതേപോലെ തന്നെ രാശികളും ഒക്കെ ഈ മനുഷ്യനോട് എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? അവരെന്ത് ചെയ്യുകയായിരുന്നു? ഓ എടേ, ഇവർ കല്യാണമൊക്കെ തുടങ്ങട്ടെ, ഒരു സ്ഥാപനമൊക്കെ ആവട്ടെ, രജിസ്ട്രേഷനും രജിസ്ട്രമാരിയൊക്കെ ആയിട്ട് നമുക്ക് പീഡിപ്പിക്കാം എന്ന് കരുതിയിരുന്ന എന്നുള്ള ചോദ്യമുണ്ട്. ഗ്രഹങ്ങളും ജ്യോതി നക്ഷത്രങ്ങളും ഉണ്ടെങ്കിൽ അവ ആദ്യം തന്നെ അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാവിയും നമ്മുടെ വർത്തമാനവും എല്ലാം നിശ്ചയിക്കുന്ന എന്താണ്? നമ്മളുടെ കയ്യിലിരിപ്പ്, നമ്മുടെ വായിലിരിപ്പ്, നമ്മുടെ വീട്ടിലിരിപ്പ്, നമ്മുടെ നാട്ടിലിരിപ്പ്. വീട്ടിലിരിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ സമ്പത്ത്. നിങ്ങൾ ഐജിയുടെ മോള് ലിജിക്ക് ഭയങ്കര ആത്മവിശ്വാസവും അഹങ്കാരമായിരിക്കും. അസം ഓട്ടോ ഓടിക്കുന്ന തങ്കമണിയുടെ മോൾക്ക് തങ്കപ്പൻ്റെ മോള് തങ്കമണി, അവളിങ്ങനെ ചുളിയും ചുളിങ്ങിയൊക്കെ നിൽക്കും. കാര്യം വീട്ടിലിരിപ്പ് ഗുണമല്ല. പിന്നെ നാട്ടിലിരിപ്പ്, നിങ്ങൾ താലിബാൻ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ സ്വഭാവതയാണെങ്കിൽ ആയിരിക്കും. നിങ്ങൾ സ്വിറ്റ്സർലൻഡാണെങ്കിൽ നിങ്ങൾ കുറച്ച് ലിബറൽ ആയിരിക്കും. സ്വീഡനിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെളിവുണ്ടാവും. നിങ്ങളെ സോമാലിയിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പ്രശ്നമാണ്. അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗതി നിശ്ചയിക്കുന്നത്: കയ്യിലിരിപ്പ്, വായിലിരിപ്പ്, നാട്ടിലിരിപ്പ്, വീട്ടിലിരിപ്പ്. ഇനി ജന്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ജനിക്കാത്ത, ജനനമില്ല, ജനനം എന്ന് പറഞ്ഞ സാധനമില്ല, അദ്വൈത പ്രകാരമില്ല, പുരാണ പ്രകാരമില്ല, സയൻസ് പ്രകാരമില്ല. ജനനമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ജന്മരാശിയാണ് എടുക്കുന്നത്? അതിനവർ പറയുന്നത് ഉദയം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വലിയൊരു കൺസെപ്റ്റാണ് ഉദയം, ഈ ഗോളങ്ങളൊക്കെ ഉദിച്ചു വരുന്നതിനെ കുറിച്ച് പറഞ്ഞത്. സൂര്യോദയം, സൂര്യോദയം എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ സാധനം ഉണ്ടോ? സൂര്യോദയം ഉള്ളത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സൂര്യോദയം ഉള്ളത്. നിങ്ങളിപ്പോൾ ഒരു ഒരു സ്പേസ് വെഹിക്കിളിനകത്താണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം തന്നെ 15-18 ഉദയങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറേ കൂടെ സ്പീഡ് കൂട്ടാന്നുണ്ടെങ്കിൽ ഉദയം, കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാന്നുണ്ടെങ്കിൽ 30-40 എത്ര ഉദയങ്ങളും ആകാം. ഇനി ഭൂമിയിൽ എവിടെയൊക്കെ ഉദയങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളത്? നിങ്ങൾ ധ്രുവത്തിൽ ചെന്ന് കഴിഞ്ഞാൽ 6 മാസം പകലാണ്. പിന്നീടും ആ സൂര്യൻ്റെ പരശോഭം നിലനിൽക്കുന്നതുകൊണ്ട് ഏതാണ്ട് 7.5 മാസം ഉത്തര ധ്രുവത്തിൽ പകലാണ്, നല്ല നന്നായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ ഈവൻ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ രാത്രി 2-3 മണിക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത്. രാവിലെ 5 മണിയാകുമ്പോൾ വീണ്ടും ഉദിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കുമോ, രവി സ്ഫുടം, സൂര്യൻ ഉദിച്ചു വരുന്ന രാശി, ഇതൊക്കെ എന്തോന്നാണ്? ഇതൊക്കെ ഈ പഞ്ചായത്തിലുള്ള ഇറ്റ്സ് എ ലോക്കൽ തിങ്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ലോക്കൽ ആൻഡ് സബ് ലോക്കലാണ്, ആ സ്ഥലത്ത് കാണുന്ന കാഴ്ചകൾ. ഇപ്പോൾ ഉദാഹരണം സിറിയസ് നക്ഷത്രം. സിറിയസ് നക്ഷത്രം സൂര്യൻ്റെ കൂടെ ഉദിച്ചു വരുന്ന സമയം, അല്ലെ, സൂര്യന് തൊട്ട് സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് സിറിയസ് നക്ഷത്രം കാണുന്ന സമയം ഈജിപ്തുകാർക്ക് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതായിട്ടാണ് അവർ കണ്ടെത്തിയത്. അങ്ങനെയാണ് ശരിക്കും വലിയൊരു കണ്ടെത്തലാണ്. നൈൽ നദിയിൽ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ എക്കല്, മണ്ണ്, വെള്ളം, കൃഷി, സമ്പത്ത്, അങ്ങനെ. അപ്പോൾ ഈ സിറിയസ് നക്ഷത്രം അവർക്കൊരു ഭാഗ്യ നക്ഷത്രമാണ് ഈജിപ്തിൽ നിന്ന് നോക്കിയപ്പോൾ. അപ്പോൾ അവരെന്ത് ചെയ്തു? അതിനെ ഒരു ഭാഗ്യ നക്ഷത്രമായി ചമച്ചുകൊണ്ട് അതിന് കാരകത്വം കൊടുത്തു. പക്ഷേ ഇതേ നക്ഷത്രം തന്നെ യൂറോപ്യൻസിന് ഇത് സൂര്യനൊപ്പം ഉദിച്ചിരിക്കുമ്പോൾ അവിടെ വരൾച്ചയും വറുതിയുമാണ്. അവരതിന് കൊടുത്ത പേരാണ് ഡോഗ് സ്റ്റാർ, പട്ടി നക്ഷത്രം. അപ്പം ഓരോരോ നാട്ടിൽ ഒരേ സാധനം, ആകാശ കാഴ്ചകൾ നിങ്ങൾ എവിടെ നിന്ന് കാണുന്നു,
ആ ആകാശ കാഴ്ചകൾക്കനുസരിച്ച് നമ്മളുടെ പ്രാദേശികമായിട്ടുള്ള സംഭവങ്ങളും ജീവിത പരമ്പരകളുമായി ബന്ധപ്പെട്ട് ഉദാഹരണമായിട്ട് ഒരു നാള് പുനർവം ശ്രീരാമന്റെ ഒരു നാളാണെന്നൊരു കഥ ഉണ്ടാക്കുന്നു. എന്നിട്ട് ശ്രീരാമന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തന്നെ പുനർവം നാള് ഉള്ള ഒരുത്തെല്ലാം അങ്ങ് ആരോപിക്കുകയാണ്. ആരോപിച്ചു കഴിഞ്ഞാൽ എന്താണ്, കുറെ ശരിയാവും, 20% പൂർണ്ണമായി ശരിയാവും. ഞാൻ പഴയ കൈ പറഞ്ഞു, 20% പൂർണ്ണമായി ശരിയാവും, 20% ഭാഗ്യമായി ശരിയാവും, 20% നിങ്ങളെ ബാധിക്കുന്നതല്ല, ബാക്കി 20% സംതിങ് അഗേൻസ്റ്റ് ആയിരിക്കും, ലാസ്റ്റ് 20% ടോട്ടലി അഗേൻസ്റ്റ് ആയിരിക്കും. പക്ഷേ ആദ്യത്തെ 20 രണ്ടാമത്തെ 20 ആകുമ്പോൾ നിങ്ങൾ പക്കാ വിശ്വാസിയായി. തീർന്നു, സമയം പറക്കാണ്. ഓക്കെ, താങ്ക് യു. രവിചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ ചൊവ്വാദോഷത്തെ അങ്ങ് വലിയൊരു സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല. ചൊവ്വാദോഷത്തിൽ ഈ 7-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ വിശ്വത്തിലെ ഇപ്പോൾ മേടം മുതൽ 12 രാശികളാണുള്ളത്. അതിലെ 12 രാശികളിൽ ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ രവി നിൽക്കുന്ന രാശി കണ്ടെത്തും. രവി നിൽക്കുന്ന രവിയുടെ പ്രകാശം ഏത് രാശിയിലൂടെ ഈ ആൾ ജനിക്കുമ്പോൾ വരുന്നുവോ അത് ലഗ്നം എന്ന് കണ്ടെത്തും. അവിടെ നിന്നാണ് 1, 2, 3, 4, 5, 6, 7 എന്ന് കണ്ടെത്തുന്നത്. ഇതൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് 1000-ക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളവർ കണ്ടെത്തിയില്ലേ? അപ്പം അതിനകത്തൊരു ഒരു ചെറിയൊരു സത്യമെങ്കിലും ഇല്ലേ? അതായത് ഇപ്പോൾ 1000-ക്കണക്കിന് വർഷങ്ങൾക്ക് 3000, 4000, 5000, 10000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സൂര്യപ്രകാശം ഇന്ന രാശിയിലൂടെ വരികയാണ് നമ്മളിലേക്ക് എന്നുള്ളത് കണ്ടെത്തിയെങ്കിലും ചെയ്തില്ലേ? ഒരു ഉപകരണങ്ങളും ഇല്ലാതെ, ആ ഉപകരണങ്ങളില്ലാതെ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇത് പറയാനുമായിട്ട് വന്നത്. അപ്പോൾ അത് അതിന് നമുക്ക് ഈ ഉപബോധന സുബോധന സമയം കിട്ടുന്നതിന് പരിമിതികൾ വരുന്നു. അപ്പം എന്തായാലും അതിൽ 6 മാസം പകലെന്നും 6 മാസം രാത്രിയെന്നും ഒക്കെ അറിയാവുന്നവർ തന്നെ ആയിരുന്നു ജ്യോതിഷികളും. ഇതിനു മുമ്പുള്ള ജ്യോതിഷത്തിലെ ഉത്തരായനവും ദക്ഷിണായനവും ഒക്കെ അവരാണ് സംഘടിപ്പിച്ച്, അവരാണ് പറഞ്ഞു തന്നത് നമുക്ക്. ഉത്തരായനത്തിൽ 6 മാസം പകലാണെന്നും 6 മാസം രാത്രിയാണെന്നും ഒക്കെ അവിടെ എഴുതി വെച്ചിരുന്നു സാറേ. അപ്പോൾ അത് ഇല്ലാഴികയല്ല, അവിടെ ഉണ്ടായിരുന്നു. സാറ് പറയുന്നത് പോലല്ല ജ്യോതിഷത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് പോകുന്നത്. സാർ ആദ്യമേ ജ്യോതിഷം ശരിയായ രീതിയിൽ അഗാധമായിട്ടൊന്ന് പഠിക്കൂ, പഠിച്ചിട്ട് സാറിനുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇനിയും ഈ സംവാദം നമുക്ക് നടത്തണം. ഇത് കൃത്യമായിട്ട് ഉപബോധ മനസ്സിനെ കുറിച്ചുള്ള രീതിയിൽ പഠിച്ച് നിങ്ങൾ ഒരു സമയത്ത് ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും അന്ന് നമുക്ക് കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റും. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു കൺക്ലൂഷനായിട്ട് പറയാം, നമ്മുടെ ജീവിതത്തിൽ 90% കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഉപബോധ മനസ്സാണ്. ആ ഉപബോധ മനസ്സ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അറിവിൻ്റെ ഒരു അംശം, ഒരു പ്രപഞ്ച സമുദ്രത്തിലെ ഒരു അംശം, ഒരു കുമിളയാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ ഇത് ഉപബോധ മനസ്സെന്ന് പറയുന്നത് പ്രപഞ്ച മനസ്സ്, വിശ്വമനസ്സാണ്. ആ വിശ്വമനസ്സ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ട്. ആ വിശ്വമനസ്സ് പൂർണ്ണമായിട്ടും നമ്മളിലുണ്ട് എന്നുള്ളതും പൂർണ്ണമത പൂർണ്ണമിതം എന്നുള്ള മന്ത്രത്തിലൂടെ ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് മുമ്പേ പറഞ്ഞു, രോഗത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാം അറിയാവുന്ന ഈ ഉപബോധ മനസ്സ്, ഞാൻ ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വായിച്ച മാതൃഭൂമിയുടെ ഒരു ന്യൂസിൽ വന്നതാണ്, ജന്മനാൽ തന്നെ എയ്ഡ്സ് ബാധിച്ച 2 കുട്ടികൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചപ്പോൾ അവരെ അസുഖം മാറി. ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ പരീക്ഷണത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ അസുഖം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആ കുഞ്ഞിൻ്റെ ഉപബോധ മനസ്സിന് എയ്ഡ്സ് എന്ന രോഗത്തെ മാറ്റാനുള്ള മരുന്ന് ഏതാണെന്ന് അറിയാം. അത് ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചാലും അറിയാം, കണ്ടുപിടിച്ചില്ലെങ്കിലും അറിയാം. ആ കുഞ്ഞിൻ്റെ മനസ്സിനറിയാതെ അത്രമാത്രം വ്യാപ്തിയുള്ളതാണ് ആ മനസ്സ്, നമ്മുടെ മനസ്സ്, കുഞ്ഞിൻ്റെ മനസ്സ്. അപ്പോൾ അത്രയും വ്യാപ്തിയുള്ള ഒരു മനസ്സ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. അപ്പം നമ്മൾ ഒരു മരുന്ന് കഴിച്ചാൽ ആ മരുന്നിന് എഫക്റ്റ് കിട്ടുന്നത് ആ മനസ്സിൻ്റെ അറിവ് കൊണ്ടാണ്. അങ്ങനെ ആ ജ്ഞാനം പൂർണ്ണമായിട്ടും നമ്മളിലുണ്ട്. ആ പ്രപഞ്ചത്തിലെ ആ പൂർണ്ണമായ മനസ്സ്, ഉപബോധ മനസ്സായിട്ട് നമുക്കുമുണ്ട്. 90% ഇന്നും നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ 95%ഓളം അജ്ഞാതവുമാണ്. അപ്പോൾ അങ്ങനെ സർവജ്ഞനായ ആ മനസ്സ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് മുഖാന്തരം, ആ സർവജ്ഞമായ മനസ്സ് നമ്മളിൽ പ്രവർത്തിക്കുന്ന മുഖാന്തരം നമ്മളൊരു വസ്തുവിനെ, ഇപ്പോൾ സൂര്യനെ കണ്ടു, സൂര്യനെ കണ്ടാൽ ആ കാണുന്ന സൂര്യനെ നമ്മളിൽ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നമ്മൾ കണ്ടു, നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിൽ അതിനെ സ്വാധീനിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല, കറക്റ്റ്. അപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെയെന്നാൽ സൂര്യനിൽ നിന്നൊരു പ്രകാശം വന്നിട്ടേ ചൂട് നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലേ? അപ്പോൾ സൂര്യനെ നമ്മൾ ഇവിടെ അനുഭവപ്പെടുന്നില്ലേ? സൂര്യനെന്നുള്ള അറിവിനെ നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു.
അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രകാശം നമ്മളിൽ വരികയും ചൂട് നമ്മളിൽ വരികയും ആ ചൂട് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ സൂര്യന് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുമോ? ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കാം, ഇതോ അവിടെ കുറച്ച് പുളി വെച്ചിട്ട് നമ്മുടെ നമ്മളതൊന്ന് കാണട്ടെ, നമ്മളിൽ എത്തിയില്ല അത്, പക്ഷേ നമ്മുടെ ശരീരം അതിനനുസരിച്ച് പാകപ്പെടില്ലേ? പാകപ്പെടുമോ? ഒരു പുളി എന്തേ നിങ്ങൾ പറയാത്തേ, ഒരു പുളി ഇടത്തിരുന്നാൽ നമ്മുടെ നാവിൽ വെള്ളം വരത്തില്ലയോ? എങ്ങനെ വന്നേ? അപ്പൊ കണ്ടാൽ തന്നെ, കേട്ടാൽ തന്നെ, സ്പർശിച്ചാൽ തന്നെ, അനുഭവിച്ചാൽ തന്നെ എല്ലാം ഇത് നമുക്ക് അനുഭവമായി തീരും. നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കും. ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടാൽ ഒരു വൈകാരിക ഭാവം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, ഏത് വ്യക്തിക്കും ഉണ്ടാവും. അപ്പൊ കണ്ടതല്ലേ ഉള്ളൂ, നിങ്ങളുടെ അടുത്ത് വന്നില്ലല്ലോ, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിൽക്കുമല്ലേ എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളേ? എന്താ അർത്ഥമുള്ളത് അതിന്? കണ്ടാൽ മതി. അപ്പോൾ സൂര്യ ചന്ദ്രനോ അഗ്നിയോ നക്ഷത്രമോ എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതിപ്പോൾ എഫക്റ്റ് ചെയ്യും. എഫക്റ്റ് ചെയ്യത്തില്ലെങ്കിൽ നിങ്ങൾ പറയൂ, നമുക്കിത് ചർച്ച ചെയ്യണം, ചുമ്മാ പറയുകയല്ല, ഇത് നമുക്ക് ചർച്ച ചെയ്യണം. കണ്ടാൽ മതി, കണ്ടാൽ മതി, നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് പാകപ്പെടും, ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാം. അപ്പം ജ്യോതിഷം, ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ശരിക്കും ഈ ഉപബോധ മനസ്സിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സമയം കിട്ടിയില്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലെ 92% കാര്യങ്ങളും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. അതിനുശേഷം ഉപബോധ മനസ്സിനെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജ്യോതിഷത്തെ വിമർശിക്കാം. അന്ന് നിങ്ങൾ ജ്യോതിഷം സത്യമാണെന്ന് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറയും, നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെ നിങ്ങളോട് പറയും. ഇത് ചുമ്മാതെ പറയുകയല്ല, യുക്തിയുക്തം സമർത്ഥിക്കാം, സമയപരിമിതി കൊണ്ട് മാത്രമാണ്. 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ച് വന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ 10 മിനിറ്റ് ആകുമ്പം കൊണ്ടുവരും. അപ്പോൾ നമുക്കത് പിരിമിതി പോകും. അത് ഒരു വിഷമമൊന്നുമല്ല, അത് ഇതിനകത്തെ ഒരു ഇതല്ല, ഇവിടുത്തെ ചീട്ടയ്ക്കല്ലേ നടക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടുത്തെ ചീട്ടയ്ക്ക് തന്നെ അത് പോകട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷേ ഇത് ഞാൻ 100% നിങ്ങൾക്ക് തെളിയിച്ചു തരാം, ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. നിങ്ങളുടെ എല്ലാവരുടെയും യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ഈ ജ്യോതിഷവും ജ്യോതിഷ ഫലപ്രവചനവും ശരിയാണ് എന്ന് ഞാൻ തെളിയിച്ചു തരാം. കണ്ടാൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ശരീരം പാകപ്പെടുമെങ്കിൽ, കേട്ടാൽ നിങ്ങളുടെ ശരീരം പാകപ്പെടുമെങ്കിൽ, തീർച്ചയായിട്ടും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും നിങ്ങളിൽ സ്വാധീനമുണ്ട്, തീർച്ചയായിട്ടുണ്ട്. ചുമ്മാ പറയുകയല്ല, ഇത് ഞാൻ സമർത്ഥിച്ചു തരാം, തെളിയിച്ചു തരാം. ഉപബോധ മനസ്സുമായിട്ടുള്ള അനുഭവ തലത്തിലേക്ക് എത്തുമ്പോൾ ഇത് ഇതിൻ്റെ 10% 100% നിങ്ങൾക്ക് എത്തിച്ചേരാനും കഴിയും. ഇത് ചുമ്മാതെ പറയുകയല്ല, ഇത് നമുക്ക് ഇനി സംവാദങ്ങൾ ഇതിനകത്തുണ്ടല്ലോ, ചർച്ചകളുണ്ടല്ലോ, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ജ്യോതിഷം, ജ്യോതിർഗോളങ്ങളെ, പ്രപഞ്ചം, പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥിതിയും ഋതുക്കളും കാലവും ദേശവും നക്ഷത്രങ്ങളും തമ്മിലുള്ള അനുഭവ തലമാണ്. ഇതിനെ തമ്മിലെല്ലാം നമ്മൾ അനുഭവ തലത്തിലാണ്. ഒരു ജ്യോതിഷി ഇപ്പോൾ ഒരു വിധിക്കുകയാണെന്നിരിക്കട്ടെ, ജ്യോതിഷി വിധിക്കുകയാണ്, നമുക്ക് നക്ഷത്രവൃക്ഷം എന്ന് പറയുന്ന വൃക്ഷമുണ്ട്. നക്ഷത്രവൃക്ഷം ഓരോരുത്തർക്കും ഓരോ നക്ഷത്രം എന്ന് പറയുന്ന വൃക്ഷമുണ്ട്. ഇത് പ്രകൃതിയിലൊരു ഭൗതികമായി നമ്മുടെ ജീവിതത്തിൻ്റെ അതിജീവനത്തിനുള്ള ഒരു കാഴ്ചപ്പാട് ഋഷീശ്വരന്മാരോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരോ കണ്ടെത്തിയതാണെന്ന് മാത്രം സങ്കല്പിച്ചാൽ മതി. ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിനും ഭരണി നക്ഷത്രത്തിനും കാർത്തിക നക്ഷത്രത്തിനും ഓരോ നക്ഷത്ര ഗ്രഹങ്ങൾ ഓരോ നക്ഷത്ര വൃക്ഷങ്ങളുണ്ട്. അവ വെച്ചാൽ മാത്രം മതിയോ? പോരാ, നട്ടുണ്ടാക്കുക വേണ്ടതെന്നാണ് ജ്യോതിഷം വിധിക്കുന്നത്. അത് നൊട്ടാൽ മാത്രം പോരാ, അതിൽ വെള്ളം ഒഴിച്ച് കിളിപ്പിക്കണം. ഇന്നിപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെൻറ് തലത്തിൽ തന്നെ എല്ലാ റോഡ് സൈഡുകളിലും വൃക്ഷങ്ങൾ വെച്ചു. ആ വൃക്ഷങ്ങൾ എത്രണം ഉണ്ട് ഇപ്പം? ഒന്നുമില്ല. പക്ഷേ അതിന് വിശ്വാസത്തെ ബേസ് ചെയ്തിട്ടായിരുന്നെങ്കിലോ, അതിന് നമ്മുടെ ഒരു നക്ഷത്രത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നെങ്കിലോ, തീർച്ചയായിട്ടും അത് ആ വൃക്ഷങ്ങളെല്ലാം കിളിച്ചു വന്നേനെ, അതിനവർ വെള്ളമൊഴിച്ചേനെ. നമ്മുടെ വൃക്ഷമല്ലേ, നമുക്ക് ഒരു വൃക്ഷമുണ്ട്. നമുക്ക് ഒരു ജീവിതത്തിൽ നമ്മൾ ഈ പ്രകൃതിയുടെ എല്ലാ അർത്ഥത്തിലും പ്രകൃതി എന്ന് പലതരത്തിൽ നിന്ന് നമ്മൾ വന്നിട്ടുള്ളതാണ്. വൃക്ഷമായും പക്ഷിയായും നമ്മൾ നിന്നിട്ടുള്ളതാണ്. സാറ് പറഞ്ഞതുപോലെ നമ്മൾ വൃക്ഷമായി നിന്നു, പക്ഷിയായിട്ട് നിന്നു, നമ്മൾ മത്സ്യമായി നിന്നു, ഇതൊക്കെ ഇന്നലകളിൽ നമ്മൾ നിന്നിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്ന ഒരു മഹാശാസ്ത്രജ്ഞൻ, മനഃശാസ്ത്രജ്ഞൻ, ഈ അടുത്ത സമയത്ത് അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹം കാതർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിൽ ഒരു പരീക്ഷണം നടത്തി. കാതർ എന്ന് പറയുന്ന പെൺകുട്ടിയിൽ പരീക്ഷണം നടത്തി. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ബ്രെയിൻ വേവ്സ് മുൻജന്മം ഉണ്ടെന്ന് തെളിയിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമായിട്ട് അദ്ദേഹം എടുത്തത്. അദ്ദേഹം ആ കുട്ടിയെ നിരീക്ഷണ വിധേയമാക്കി ഹിപ്നോട്ടിസത്തിലൂടെ ഉപബോധ മനസ്സിലേക്ക് കടന്നു ചെന്ന് ജന്മജന്മാന്തരങ്ങളിലേക്ക് കൊണ്ടുപോയി. ആ കുട്ടി സോക്രട്ടീസിനൊപ്പം പോലും ജീവിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നു. സോക്രട്ടീസിനൊപ്പം പോലും ആ കുട്ടി ജീവിച്ചിരുന്നു എന്ന്. ഓക്കെ ഓക്കെ സാർ, ഓക്കെ ഓക്കെ. അപ്പോൾ സോക്രട്ടീസിനൊപ്പം പോലും അദ്ദേഹം
ഈ ആ കുട്ടി ജീവിച്ചിരുന്നു എന്ന് ആ ബ്രെയിൻ വേവ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ശാസ്ത്രലോകവും അദ്ദേഹത്തിനെ എതിർത്തതായിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല, ഇന്നുവരെ അറിഞ്ഞും കൂടാ അദ്ദേഹത്തിനെ എതിർത്തതായിട്ട്. കാരണം ഹിപ്നോട്ടിസത്തിലൂടെ മുൻ ജന്മത്തിലേക്ക് കൊണ്ടുപോയി, അതിന് മുൻ ജന്മത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പല ജന്മത്തിലും ഈ കുട്ടി സംസാരിക്കുന്നില്ല, ചില ജന്മത്തിൽ ആ കുട്ടി സംസാരിക്കുന്നു, ലോകത്തുള്ള പല ഭാഷകളിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ കുട്ടികളെ അതാത് രാജ്യത്ത് നിന്ന കുട്ടികളെ കൊണ്ട് ഈ ഭാഷ ടേപ്പർ കാർഡ് ചെയ്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്ത് കേട്ടിട്ട് ഇത് ഇന്നതാണല്ലോ പറഞ്ഞത് സാറേ എന്ന് അവർ പറയും. അങ്ങനെ 10-36 ഭാഷകളോളം അറിയായിരുന്നു ആ കാതറിൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക്. ആ കുട്ടിയെ ഡോക്ടറുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആ കുട്ടി ഭയമാണ്, ആ കുട്ടിക്ക് ഉള്ളിൽ ഭയമാണ്. ഭയം വെള്ളത്തെ ഭയമാണ്, ജലത്തിനെ ഭയമാണ്, അഗ്നിയെ ഭയമാണ്. അതിനാണ് ആ കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പൊ ഡോക്ടർ അദ്ദേഹത്തിന് ആ കുട്ടിയെ ഹിപ്നോട്ടിസിന് വിധേയമാക്കിയപ്പോൾ ആ കുട്ടിയിൽ നിന്ന് തെളിഞ്ഞു വന്ന എന്തെന്നാൽ ആ കുട്ടി 2nd World War പങ്കെടുത്ത ഒരു സൈനികനായിരുന്നു അതിന് മുൻപത്തെ ജന്മത്ത്. എന്നിട്ട് ആ കുട്ടിയുടെ ശിരസിൽ ബോംബ് വീണ്, കുട്ടിയുടെ ആ കപ്പലിൽ ബോംബ് വീണ് ആ കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചു. അതുകൊണ്ടാണ് വെള്ളത്തെയും ഈ അഗ്നിയെയും ആ കുട്ടിക്ക് ഭയമായിരുന്നത്. ഇത് ചുമ്മാ ഞാൻ പറയല്ല, ബ്രെയിൻ വേവ്സിൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കൂ. അപ്പൊ എന്റെ സമയം പരിമിതമായിരിക്കുന്നു. താങ്ക് യു മിസ്റ്റർ കൃഷ്ണൻ. ഇവിടെ ഈ ഉപബോധ മനസ്സ് ചൂഷണമോ എന്നുള്ളതാണോ സംവാദ വിഷയം എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ജ്യോതിഷം സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല, ടൂൾ ബോക്സ് എടുക്കുന്നില്ല, സമയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാലും പറഞ്ഞ ആദ്യം കുറെ കാര്യങ്ങളിലൂടെ ഞാനും ഓടിച്ചു പോകാം. ഉത്തരായന സമയത്ത് 6 പകലെന്നും രാത്രിയെന്നും ഒക്കെ ആരും എഴുതി വെച്ചിരിക്കുന്നു എന്ന്. എന്താണ് ഉത്തരായനം എന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമേ അവിടെ ഉള്ളൂ. ഉത്തരായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ നമ്മുടെ അച്ചുതണ്ടിൻ്റെ 23 ചരിവ് കാരണം സൂര്യൻ എപ്പോഴും ഉദിക്കുന്നത് കിഴക്ക് തെക്കും എന്നിട്ട് മധ്യനിലയിൽ വന്നിട്ട് കിഴക്ക് വടക്കിലേക്കാണ് പോകുന്നത്. അത് 23 47 അയന ചലനം ഉണ്ട്. തെക്ക് നിന്ന് സൂര്യൻ വടക്കേക്ക് പോകുന്നതിനാണ് ഉത്തരായനം. ആ ഉത്തരായനത്തിൽ എല്ലാം രാത്രിയും പകലും അല്ല, എല്ലാ സാധാരണ ദിവസങ്ങൾ തന്നെയാണ്, പകലും രാത്രിയും ഉണ്ട്. അല്ല, ഉത്തരായനം മുഴുവൻ രാത്രിയും ദക്ഷിണായനം മുഴുവൻ പകലും എന്നല്ല. അങ്ങനെ ആരും ഈ ധ്രുവം ഇല്ല, അമേരിക്കയോ ആഫ്രിക്കയോ ഒന്നും ഇല്ല നമ്മുടെ ജ്യോതിഷത്തിൽ, ധ്രുവം ഇല്ല. അപ്പോൾ വരാഹമീരനാണ് ഇതിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അറിയാം. ഈവൻ സൂര്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാശി പറഞ്ഞിട്ട് ശുക്രനെ 10 കൊണ്ട് നിർത്തുന്നുണ്ട്. സൂര്യനും ബുധനും ഒരേ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും വീനസ് 10 പോവില്ല. അത് സിമ്പിളായിട്ടുള്ള അസ്ട്രോണമിയാണ്, ആർക്കും അറിയാൻ കഴിയും. അത് വെച്ച് ഫലം പറയുന്നുണ്ട്, അദ്ദേഹം 3 ഒരു ഗ്രഹനില വർണ്ണിച്ചിട്ട് 3 നീളുന്ന ഗർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 3 കഴിഞ്ഞ് പ്രസവിക്കും. ചിലത് 12 അതും പോരാഞ്ഞിട്ട് 12 കഴിഞ്ഞ് പ്രസവിക്കുന്ന ഗ്രഹനിലയെക്കുറിച്ച് വരാഹമീരൻ എന്ന് പറഞ്ഞത് ഓൾ നോയിങ് ഋഷീശ്വരൻ പറയുന്നുണ്ട്. വരാഹമീരൻ യഥാർത്ഥം 6 ഇത് എഴുതിയത് കേട്ടോ. അതത്രയും ഋഷീശ്വരനല്ല, ജൂനിയർ ആയിട്ട് വേണേ എടുക്കാം. അദ്ദേഹം പാമ്പിനെ പ്രസവിക്കുന്ന ഗ്രഹനിലയെക്കുറിച്ച് പറയുന്നുണ്ട്. വെച്ചാൽ ആ ഗ്രഹനിലയിലായി കഴിഞ്ഞാൽ പാമ്പിനെ ആയിരിക്കും പ്രസവിക്കുന്നത്. ഒരു ഹോമോസാപ്പിയൻസ് പാമ്പിനെ പ്രസവിക്കുന്ന ഗ്രഹനിലയെക്കുറിച്ച് പറഞ്ഞ ആളെയാണ് നമ്മൾ ഋഷീശ്വരൻ എന്ന് വിളിക്കുന്നതെങ്കിൽ കൂടുതൽ വിശദീകരണം അവിടെ ആവശ്യമില്ല. ഇനി ഈ യഥാർത്ഥത്തിൽ എന്താ ജ്യോതിഷത്തിൽ സംഭവിക്കുന്നത് അത് ഇവിടെ പറയേണ്ടതായിട്ടുണ്ടല്ലോ. ജ്യോതിഷത്തിൽ അതിനു മുമ്പ് അദ്ദേഹം ചൊവ്വാദോഷത്തെക്കുറിച്ച് പറഞ്ഞു. ചൊവ്വാദോഷം യഥാർത്ഥത്തിൽ പോകാൻ പോവാ, സാധനം ഇവിടെ ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൊവ്വാദോഷത്തിലേക്ക് ജനനം വരാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ജ്യോതിഷ വിശ്വാസികളെല്ലാം തന്നെ ചൊവ്വാദോഷം എന്താണെന്ന് നോക്കി വെച്ചിട്ട് കൃത്യമായിട്ട് അത് ഒഴിവാക്കിയിട്ട് സിസേറിയൻ നടത്തി കുട്ടിയെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ജ്യോതിഷത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്തവരും നല്ല ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്തവരും നല്ല ഡോക്ടേഴ്സിനെ അറിയാത്തവരും മാത്രമാണ് ഇന്ന് ഒന്നും അറിയാതെ ചൊവ്വാദോഷത്തിൽ പിറന്നു വരുന്നത്. ആഫ്രിക്കയിൽ ഇതേ കണക്കുണ്ട്. ആഫ്രിക്കയിലെ സോമാലിയനെ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പെൺപിടിയാനകൾക്ക് ചിലതിന് കൊമ്പുണ്ടാവും, ഭൂരിപക്ഷത്തിനും കൊമ്പില്ല. 4-6% കൊമ്പുണ്ടായിരുന്നു, ഇപ്പോൾ വന്നിട്ട് അത് 2% കുറഞ്ഞിരിക്കും. കാരണം ഈ ടസ്ക് എടുക്കാനായിട്ട് കൊമ്പ് വേട്ടക്കാരുടെ ഇത് കാരണം അവർ വൻതോതിൽ കൊമ്പെടുക്കുന്നതുകൊണ്ട് ഈ കൊമ്പുള്ള പിടിയാനകളുടെ എണ്ണം 4-6% നിന്ന് 2% കുറഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോൾ ഒരു റിപ്പോർട്ടുണ്ട്. അതുപോലെ പണ്ട് ചൊവ്വാദോഷക്കാർ ശരാശരി ഒരു 10-11% ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് കുറഞ്ഞ ഒരു 2-3% വരുന്നു. 50 കഴിയുമ്പോൾ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു ഭീഷണി കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാണ്. കാരണം ഇൻഷാ സിസേറിയൻ വന്നതിന് ശേഷം ഈ ജ്യോതിഷം എന്നൊക്കെ പറയുന്ന ഉപ്പുവെച്ച കലം പോലാണ്. കാരണം ഈ ഗോളങ്ങളും ഗ്രഹങ്ങളും ഒക്കെ വന്ന് നിങ്ങളുടെ
നിങ്ങൾ എന്തായി തീരും എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പേ തന്നെ ഗോളങ്ങൾ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സംഗതി കീറിയെടുക്കുകയാണ്. മോശം നാളിലാണ് നിങ്ങൾ നിങ്ങളെ പ്രസവിക്കാൻ ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ ജ്യോതിഷ വിശ്വാസിയാണ്, എന്ത് ചെയ്യും, നിങ്ങൾ പോയിട്ട് കറക്റ്റ് നാളെടുത്തിട്ട് കീറിയെടുക്കും. ഇനി ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ജനനത്തിന് കാരണമെങ്കിൽ, അല്ല സോറി, നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങൾ നിശ്ചയിക്കുന്നത് ജന്മസമയമാണെങ്കിൽ, ഒരേ ലഗ്നത്തിൽ പിറന്ന ഇരട്ടകളുണ്ട്, ഒരേ ലഗ്നത്തിൽ പിറന്ന അവരുടെ വലിയ വലിയ തോതിലുള്ള 2100 ഇരട്ടകളെ വെച്ചുള്ള പരീക്ഷണങ്ങൾ ലണ്ടനിലൊക്കെ നടത്തിയിട്ടുണ്ട്. അതേതാണ്ട് ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന പരീക്ഷണങ്ങളാണ്. അവരുടെ ഷേപ്പ്, സൈസ്, നീളം, പൊക്കം, തൊഴിൽ, ജീവിതഗതി ഇതെല്ലാം ഒന്നാണോ എന്നുള്ളതിനെക്കുറിച്ച് നടന്ന പരീക്ഷണം, ഡീൻ കെല്ലിയുടെ നേതൃത്വത്തിലുള്ള പരീക്ഷണം, ഞാൻ ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളെല്ലാം കണ്ടിരിക്കുന്നത് സാധാരണ ആൾക്കാർക്കുള്ള സാമ്യം മാത്രമേ ഈ ലഗ്ന ഇരട്ടകൾ തമ്മിലുള്ളൂ. അവർ തമ്മിൽ യാതൊരുവിധ ഈ സമാസമം അല്ലെങ്കിൽ പൂർണ്ണമായും സിമിലറായിട്ട് പോകുന്ന അവസ്ഥയില്ല. ഇനി ഒരേ സമയം, അപ്പോൾ ജന്മ ലഗ്ന ഇരട്ടകൾ എന്ന് പറയുമ്പോൾ അവർ 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് അല്ലെ 1 മിനിറ്റ് വ്യത്യാസം ഉണ്ടാവും, 1 മിനിറ്റാണ് പ്രശ്നം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ സയാമിസ് ട്വിൻസിൻ്റെ കാര്യം നോക്കിയാൽ മതി. കൺജോയിൻഡ് സെൻസ്, അത് ലാദനും ലേലയും, ഇപ്പോൾ ഒരു ഇറാനിയൻ സിസ്റ്റേഴ്സ് ആയിരുന്നു, അവർ ഒറ്റ ശരീരമായിട്ടാണ് അവർ പറഞ്ഞത്. അവർ ഒരുമിച്ച് ജീവിച്ചു, 2003 അവർ മരിച്ചു. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 2 വ്യത്യസ്ത വ്യക്തികളായിരുന്നു, 2 മൂഡ്, 2 ടെമ്പർ, 2 ആറ്റിറ്റ്യൂഡ്, 2 അവരുടെ താല്പര്യമുള്ള വിഷയങ്ങൾ വ്യത്യാസം. ഒരാൾ വളരെ റെട്ടിസൻ്റ് ആയിരുന്നു, മറ്റേയാൾ ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു, മറ്റേ ഒരാൾ വലിയ ജോളിയായിരുന്നു, മറ്റേ ആൾ വളരെ മെലങ്കളിക്കായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ പഠന വിഷയങ്ങൾ വ്യത്യാസമായിരുന്നു. ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കാര്യം, പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വേറിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം, പക്ഷെ അവർ പറഞ്ഞു ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് വ്യത്യസ്തരാണ്. കാര്യം എന്താണ്, അവർ ഒരു സമയത്ത് ജനിച്ചുപോയി. ജ്യോതിഷപ്രകാരം ആണെങ്കിൽ അത് എങ്ങനെയാവുമെന്ന് നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് അവർ ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ ചെന്നിട്ട് സെപ്പറേഷൻ ശസ്ത്രക്രിയയ്ക്ക് ശ്രമിച്ചു, നടന്നില്ല. അവസാനം സിംഗപ്പൂരിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്തത്. സെപ്പറേറ്റ് ചെയ്തപ്പോൾ പോലും മരണസമയം, അല്ലെങ്കിൽ ഒരുമിച്ച് മരിച്ചു എന്നെങ്കിലും പറയാമായിരുന്നു, മരണസമയം തമ്മിൽ 1.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് മരിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ പറയും 1.5 മണിക്കൂറല്ല ഉള്ളൂ. എന്നാൽ കേട്ടോളൂ, ഈ കൺജോയിൻഡ് ട്വിൻസിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ജീവിക്കാം, അങ്ങനെ ജീവിക്കുന്നവരിപ്പോഴും ഉണ്ട്. ഒരാളെ മരിച്ചപ്പോൾ, ഒരാൾ മരിക്കാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ കരൾ പങ്കുവെക്കുകയാണ്, ഹൃദയം പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് ഇത് മുറിച്ച് പൂർണ്ണമായി അയാൾക്ക് കൊടുത്തുകൊണ്ട് അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇവർ ഒരേ സമയം പീക്കോ സെക്കൻഡ്, നാനോ സെക്കൻഡിൽ ഒരേ സമയം ഒരേ രാശി ഒരേ ലഗ്നം ഒക്കെ വെച്ച് ജനിച്ചവരുടെ കാര്യമാണ് ഇത്ര വ്യത്യസ്തമാകുന്നത് എന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിന് യാതൊരു വിധ യുക്തിയോ അല്ലെങ്കിൽ തെളിവിൻ്റെയോ പിൻബലം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഈ എന്തുവാ ഇയാൻ വെയ്സിൻ്റെ കാര്യം, അത് ഞാൻ ബുദ്ധനെ എറിഞ്ഞ കല്ലിനകത്ത് 2 ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഈ മുജ്ജന്മത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ, ആ ഈ 2 സോക്രട്ടീസിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവർ പക്ഷേ സംസാരിച്ചത് ഇംഗ്ലീഷിലാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നോക്കി ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ എന്ന് വന്നതാണ്, എന്തായാലും സോക്രട്ടീസിൻ്റെ കാലത്ത് ഇംഗ്ലീഷില്ല. സോക്രട്ടീസ് കഴിഞ്ഞൊരു 500 വർഷം കഴിഞ്ഞാലോ 1000 വർഷം കഴിഞ്ഞാലോ ഇംഗ്ലീഷില്ല. ഇംഗ്ലീഷൊക്കെ ആധുനികമായ ഭാഷയാണ്. എങ്ങനെയാണ് സോക്രട്ടീസിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ആത്മാവ് ഇംഗ്ലീഷിൽ ഇന്നത്തെ സംസാരിക്കുക? അപ്പോൾ എന്തൊക്കെ കഥകൾ, ഈ കഥകളുടെ ഹാരി പോട്ടർ കഥകൾ ഒരുപാടുണ്ട്. ഞാൻ ആ പുസ്തകത്തിൽ സൂചിപ്പിച്ച അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി സ്വാധീനം, അദ്ദേഹം പറഞ്ഞ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു. എങ്ങനെയാണ് സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ? ഉദാഹരണമായിട്ട് നമുക്കറിയാവുന്ന സ്വാധീനങ്ങൾ എന്ന് വെച്ചാൽ 4 ഫോഴ്സസ് ആണ് അറിയുന്നത്. 1 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത് ന്യൂക്ലിയസിൻ്റെ ഒരല്പം അകലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര പരിമിതമായ അകലത്ത് എത്തിക്കഴിഞ്ഞാൽ പോലും ഇൻവാലിഡ് ആവുന്ന ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും. മറ്റൊന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. അത് പ്രധാന കേന്ദ്രം സണ്ണാണ്, സോളാർ ഫ്ലയേഴ്സ്, സൗരവാതങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് പ്രധാന കാര്യമെങ്കിൽ, സോളാർ റേഡിയേഷൻ ഉൾപ്പെടെ അതാണ് പ്രധാന കാര്യമെങ്കിൽ, ജ്യോതിഷം സെൻറ്റർ ചെയ്യേണ്ടത് സൂര്യനെ ആസ്പദമാക്കിയാണ്. സൂര്യൻ മാത്രമേ ഉണ്ടാവും, കാര്യം ഈ ഗ്രഹങ്ങളൊക്കെ അറ്റോമിക് ആണ്, അവ ന്യൂട്രൽ ആണ്, അവയിൽ നിന്ന് കരയത്തക്ക ഇലക്ട്രോ മാഗ്നറ്റിക് ബലങ്ങളോ വേവുകളോ ഒന്നും നമ്മളിലേക്ക് വരുന്നില്ല. ഇനി മാത്രമല്ല വ്യാഴം, അതേപോലെ തന്നെ ചൊവ്വ, അതേപോലെ തന്നെ ശനി പോലെയുള്ള ഗ്രഹങ്ങളിൽ സൂര്യനിൽ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഭൂമി കടന്നാണ് പോകുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ട് അവർക്ക് കിട്ടുമല്ലോ, അവരിൽ നിന്ന് നമ്മളിലേക്ക് ഇങ്ങോട്ടൊന്നും വരില്ല. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ സൂര്യൻ വെച്ചായിരിക്കണം ഇതെല്ലാം ചെയ്യണം. പക്ഷേ സൂര്യൻ എന്ന് പറയുന്നത് കൊച്ചു ഗ്രഹമായ ബുധൻ തൊട്ട് ഗുളിയൻ വരെയുള്ള മറ്റ് ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, അപഗ്രഹങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഉള്ള ഒരു സിസ്റ്റത്തിലെ ഒരു സാധനം മാത്രമാണ് സൂര്യൻ. അല്ല, സൂര്യന് പ്രത്യേകിച്ച് അവിടെ മോണോപ്പൊളി ഒന്നുമില്ല. ഇനി ഓക്കെ റൈറ്റ്, ഇനി ലാസ്റ്റാണ് ഗ്രാവിറ്റി. ഇപ്പം 4th സ്വാധീനിക്കാനുള്ള സാധനം ഗ്രാവിറ്റി. ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, ചന്ദ്രൻ നമ്മളെ വേലിയേറ്റം ഉണ്ടാക്കുന്നില്ലേ,
ചന്ദ്രൻ അതുണ്ടാക്കുന്നില്ലേ, ചന്ദ്രൻ വേലിയേറ്റം ഉണ്ടാക്കുന്നതിന് കാരണം വെച്ചാൽ ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗം വെള്ളമായതുകൊണ്ട് അത് വളരെ വോളറ്റൈലാണ്, വളരെ ഫ്ലെക്സിബിളാണ്. അത് സ്വാഭാവികമായിട്ടും ചന്ദ്രനിലേക്ക് വളരെ പരിമിത ഗുരുത്വാകർഷണം മൂലം അങ്ങോട്ട് വലിയുന്നുണ്ട്. അത് ചന്ദ്രനിൽ ജലമായിരുന്നെങ്കിൽ ചന്ദ്രൻ മൊത്തം ചൂയിങ്ങം പോലെ നമ്മളിലേക്ക് വന്നേ, അത് മനസ്സിലായില്ലേ. പക്ഷെ അതേസമയം സമുദ്രത്തിലെ ജലം ഉയർത്തുന്ന ചന്ദ്രൻ ഒരിക്കലും ഒരു കുളത്തിലെയോ അല്ലെങ്കിൽ ഒരു ചരുവത്തിലെയോ ജലം ഉയർത്താൻ സാധിക്കില്ല. അത് നമ്മുടെ ശരീരത്തിലുള്ള രക്തം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള തന്മാത്ര ഘടനയിലാണ്, കൃത്യമായിട്ടുള്ള പ്രഷറിലാണ്. അതിനെ ഒന്ന് ചലിപ്പിക്കാൻ പോയിട്ട് അതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാക്കാൻ ചന്ദ്രന് കഴിയില്ല. ഉദാഹരണമായിട്ട് നിങ്ങൾക്കറിയാം, ഈ വെള്ളം എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലാണ്. അതിൻ്റെ തന്മാത്രാന്തര ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോളിഡിറ്റി ആകുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. ഐസിനാണ് തന്മാത്രാബലം, അന്തരബലം, അന്തര അകലം കൂടുതലായിട്ടുള്ളത്. അത് പക്ഷേ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് അത് ഇതായിട്ടിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് അന്റാർട്ടിക്കയിലെയോ അല്ലെങ്കിൽ ആർട്ടിക്, അത് ജലം തന്നെയാണ്, ഐസാണ്, പക്ഷേ ചന്ദ്രൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചന്ദ്രൻ സമുദ്രത്തിലെ ജലം ഉയർത്തുന്നത് ഇതിൻ്റെ കാരണം അത് ഫ്ലെക്സിബിളാണ്, വോളറ്റൈലാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് യഥാർത്ഥത്തിൽ സ്വാധീനമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രകാശവർഷങ്ങൾ അകലെ നിൽക്കുന്ന, പ്രകാശവർഷങ്ങൾ അകലെ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ചന്ദ്രനും അതുപോലെ തന്നെ ബുധനും ശുക്രനും ചൊവ്വയ്ക്കും എല്ലാം തന്നെ തുല്യ പ്രാധാന്യം വരുന്നത് എങ്ങനെയാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ സൂര്യനാണ് സൗരയൂഥത്തിലെ 99.8% വരുന്ന ദ്രവ്യം എന്ന് പറഞ്ഞാൽ സൂര്യനിലാണുള്ളത്. സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ഭൂമിയുടെയും ഒരു വലിപ്പം പറയുന്ന 1:10:100 എന്നാണ്, ആ അനുപാതത്തിലാണ്. അത്രയ്ക്ക് വ്യത്യാസം അത് തമ്മിലുണ്ട്. പക്ഷേ ജ്യോതിഷത്തിൽ വരുമ്പോൾ ഭാരമുള്ളതെന്നോ ഭാരമില്ലാത്തതെന്നോ വലുതെന്നോ ചെറുതെന്നോ കാന്തിമാനമുള്ളതെന്നോ ഇല്ലാത്തതെന്നോ ഉള്ള വ്യത്യാസം അവിടെയില്ല. മാത്രമല്ല സൗരയൂഥത്തിൽ പോലുമുള്ള കോടിക്കണക്കിന് ഗ്രഹങ്ങളും പദാർത്ഥങ്ങളും, ഈവൻ ധൂമകേതുവൊക്കെ വരുമ്പോൾ ഭയങ്കര ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ആസ്ട്രോളജിയിൽ പറയുന്നത്. സീസറുടെയൊക്കെ കഥ തന്നെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ സൗരയൂഥത്തിലുള്ള മൊത്തം പദാർത്ഥങ്ങളിൽ എണ്ണം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 99% പദാർത്ഥങ്ങളെയോ ദ്രവ്യങ്ങളെയോ ശിലാഖണ്ഡങ്ങളെയോ ഈ ജ്യോതിഷം പരിഗണിക്കുന്നില്ല. യുറാനസിനെ പരിഗണിക്കുന്നില്ല, നെപ്റ്റ്യൂണിനെ പരിഗണിക്കുന്നില്ല. ഇനി സൗരയൂഥം കഴിഞ്ഞ് കിടക്കുന്ന ഗാലക്സി, നമ്മുടെ ഗാലക്സിയിൽ എന്ന് പറഞ്ഞാൽ ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ബില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് നമുക്കറിയില്ല. ഇതൊന്നും പരിഗണിക്കാതെ ഏതോ അടുത്തടുത്ത് കാണുന്ന കുറേ കാക്കയുടെ പുറത്ത് അവിടെ ഒരു മൊട്ടക്കുന്നുണ്ട്, അപ്പോൾ മൊട്ടക്കുന്ന് സ്വാധീനിക്കുന്നു. സ്വാധീനമാണ് നോക്കുന്നതെങ്കിൽ, ബലമാണ് നോക്കുന്നത്, ഈ നാല് ബലങ്ങളും ഇല്ല, ഇനി ഏതെങ്കിലും ബലം ഉണ്ടെന്ന് വെച്ചോ, ആ ബലം വന്നാൽ എന്താണ് പ്രത്യേകത? അപ്പോൾ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പണക്കാരൻ, പാവപ്പെട്ടവൻ, ജോലിയുള്ളവൻ, ജോലിയില്ലാത്തവൻ, ആണ്, പെണ്ണ്, കൊച്ച്, വൃദ്ധൻ, ജനിക്കാൻ, എല്ലാവരും തുല്യമായിരിക്കും. അല്ലാതെ ഓ അവൻ രാജാവാണ്, അവനെ ഞാൻ കൂടുതൽ ബലം പ്രയോഗിക്കാം എന്നൊരു നിലപാട് ചന്ദ്രനുണ്ടാവാൻ വഴിയില്ല. എല്ലാവർക്കും തുല്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി വിഗതികൾ നിശ്ചയിക്കുന്നതിൽ ഈ ബലം ഒരു രീതിയിലും സ്വാധീനിക്കാൻ പറ്റില്ല. അക്ഷരാഭ്യാസം ഇല്ലാത്തവനും കേവ്മാനും അതുപോലെ തന്നെ വേദാന്ത ഹംസവും ഇതെല്ലാം ഒരു ബലമായിരിക്കും ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട കാര്യം. അവ ഗ്രഹ അവർ എപ്പോഴും ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഭൂമി ആയതുകൊണ്ട് സൂര്യൻ പ്രത്യേകിച്ച് ബലമൊന്നും ചെലുത്തുന്നില്ല, ചന്ദ്രൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബലമൊന്നും ചെലുത്തുന്നില്ല. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ നാല് അറിയപ്പെടുന്ന നാല് ബലങ്ങളും യഥാർത്ഥത്തിൽ ഗ്രഹവും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെടുത്തി സാധീകരിക്കാവുന്നതല്ല. ഇനി ഏതെങ്കിലും ബലം വരുന്നുണ്ടോ, ഇനി ആ ബലം വരികയാണെങ്കിൽ എന്താ പ്രത്യേകത? ആ ബലം വരികയാണെങ്കിൽ ഒന്ന്, അത് ദൂരം സംബന്ധിച്ചുള്ള യാതൊരു നിയമങ്ങൾക്കും വഴങ്ങുന്നൊന്നായിരിക്കില്ല. ദൂരം അകലെ നിൽക്കുന്നതും അടുത്ത് നിൽക്കുന്നതിനും തുല്യബലമായിരിക്കണം. വലുതും ചെറുതും തുല്യബലമായിരിക്കണം. കാണുമ്പോഴും കാണാത്തതിനും തുല്യബലമായിരിക്കണം. ഭൂമിക്ക് അപ്പുറം നിൽക്കുമ്പോഴും ഇപ്പുറം നിൽക്കുമ്പോഴും തുല്യബലമായിരിക്കണം. അത് ആണിനും പെണ്ണിനും വ്യത്യസ്ത ബലങ്ങളായിരിക്കണം. അത് വൃദ്ധനും വൃദ്ധയ്ക്കും വ്യത്യസ്ത ബലങ്ങളായിരിക്കണം. അത് മരിക്കുന്നവർക്കും മരിക്കാൻ കിടക്കുന്നവർക്കും ജനിക്കാനിരിക്കുന്നവർക്കും വ്യത്യസ്തമായിരിക്കണം. അങ്ങനെ വ്യത്യസ്തമായ ഒരു ഉഗാണ്ടൻ ബലം വന്നാൽ മാത്രം ഈ പറയുന്ന ജ്യോതിഷത്തിൽ എന്തെങ്കിലും സ്വാധീനമുള്ളൂ. ഇനി അറിയപ്പെടുന്ന എത്ര മിനിറ്റ് സാർ? സോറി സാർ, ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു. ഭൂമിക്കും തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ആകാശഗോളങ്ങൾക്കും ഉണ്ട്, ഭൂമിക്കും ഉണ്ട്. ഭൂമി ആകർഷണ ബലം മനുഷ്യനിൽ ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിലെ പ്രകൃതി മുഴുവനും ഭൂമിയല്ലേ? ഇപ്പം ഋതുക്കൾ ഇതെല്ലാം ഭൂമിയിലല്ലേ സംഭവിക്കുന്നത്? അതെല്ലാം മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. നക്ഷത്രഗ്രഹങ്ങൾ സ്വാധീനിക്കുന്ന പോലെ തന്നെ ഭൂമിയും മനുഷ്യനെ അഗാധമായി സ്വാധീനിക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വായു അശുദ്ധമായാൽ നമുക്ക് അസുഖം വരും. പ്രാണനിലെ എല്ലാ ഏത് പാർട്ടികളെടുത്ത് നോക്കിക്കോളും. പിന്നെ അന്തരീക്ഷം മലിനീകരണം വന്നാൽ നമുക്ക് അശുദ്ധി വരും. വൃക്ഷങ്ങൾ കുഴപ്പമായി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാതെ വരും. വെള്ളം അശുദ്ധമായി കഴിഞ്ഞാൽ നമുക്ക് ദോഷം. അപ്പോൾ ഭൂമി നമ്മൾ സ്വാധീനിക്കുന്നില്ലേ? ഭൂമി മാത്രമല്ല,
നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പഞ്ചഭൂതങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള നമ്മളോടൊപ്പം നിൽക്കുന്നതും നമ്മളുടെ കൂടെ നിൽക്കുന്നതുമായ എല്ലാ വസ്തുക്കളും നമ്മളെ സ്വാധീനിക്കാൻ പര്യാപ്തമാണ്. മനുഷ്യരുൾപ്പെടെ, പരസ്പരം മനുഷ്യരുൾപ്പെടെ നമ്മളെ സ്വാധീനിക്കാൻ പര്യാപ്തമാണ്. നവഗ്രഹങ്ങളും ഉറപ്പായിട്ട് സ്വാധീനിക്കാൻ പര്യാപ്തമാണ്. അത് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെയാണ്, നവഗ്രഹങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റും. നമ്മളെ കണ്ടാൽ തന്നെ അതിനനുസരിച്ച് നമ്മുടെ ശരീരം പാകപ്പെടും. ഗ്രഹനിലയും പ്രശ്നമാർഗവും രണ്ടും അതിൽ കൈകാര്യം ചെയ്യാറുണ്ട്. പ്രശ്നമാർഗവും കൈകാര്യം ചെയ്യും, ഗ്രഹനിലയും കൈകാര്യം ചെയ്യും. അപ്പോൾ ഗ്രഹം അത് അത് എന്തുകൊണ്ടെന്ന് പറയാം. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ സൂര്യൻ, ഇപ്പം സൂര്യൻ സ്വാധീനിക്കുന്നു, ചന്ദ്രൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, ഇവരെല്ലാവരുടെയും സ്വാധീനത്തിൻ്റെ ആകത്തുകയാണ് നാം ജ്യോതിഷമായിട്ട് എടുക്കുന്നത്. അതിൻ്റെ ആകത്തുകയാണ്. ഇപ്പം വ്യാഴം സ്വാധീനിക്കുന്നു, ശനി സ്വാധീനിക്കുന്നു, എൻ്റെ ആകത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ വായുവിൻ്റെ മലിനീകരണം, വായു നമ്മൾ ശ്വസിക്കുന്നു, ജലത്തിൻ്റെ മലിനീകരണം, നമ്മുടെ ആകത്തുകയല്ലേ നമ്മൾക്ക് എടുക്കുന്നത്. അപ്പോൾ ആകത്തുകയാണ്, അല്ലാതെ അത് പ്രശ്നമാർഗത്തിലൂടെയുള്ള നിയമപ്രകാരമായാലും ജ്യോതിഷത്തിൻ്റെ ഗ്രഹനില അനുസരിച്ചുള്ള കാര്യങ്ങളായാലും അങ്ങനെ തന്നെയാണ്. ആ ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം പറഞ്ഞോളൂ സാർ. ആ അപ്പോൾ അതും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഗോളങ്ങളിൽ, അതായത് സൂര്യചന്ദ്ര അഗ്നി നക്ഷത്രങ്ങളിലൊക്കെ തന്നെ, ഈ ഗ്രഹങ്ങളിലൊക്കെ തന്നെ ബോധരൂപനായ ഒരു സത്യം അതിൽ പ്രകാശിക്കുന്നുണ്ട്. എങ്ങനെയെന്നാൽ അത് നമ്മളിലുമുണ്ട്. നമ്മളിൽ തന്നെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം ഇരിക്കുന്നത്. നമ്മളിൽ തന്നെയാണ് ഇതിൻ്റെ സ്വാധീനങ്ങൾ ചെലുത്തുന്നത്. നമ്മളിൽ തന്നെയാണ് ആ അറിവിൻ്റെ തലത്തിൽ നമ്മളിലാണ് അവയെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവയ്ക്ക് അറിവിൻ്റെ തലത്തിൽ നമ്മുടെ ഉള്ളിലാണ് അവയെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവയ്ക്കെല്ലാം നമ്മളെ സ്വാധീനിക്കാൻ കഴിയും. ഇപ്പോൾ അന്തരീക്ഷത്തിലെ വായുവിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മളിൽ ചെല്ലുന്നത്. അന്തരീക്ഷം മൊത്തം അശുദ്ധമാണെങ്കിൽ നമ്മളെയും അത് സ്വാധീനിക്കും, അത്രയേ ഉള്ളത്. ഉപബോധ മനസ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ കൈ ഒന്ന് മുറിഞ്ഞു, കൈ മുറിഞ്ഞാൽ ഒരു സംവേദം നമ്മളിൽ നിന്ന് ഇവിടെ നിന്ന് തലച്ചോറിലേക്ക് പോയിട്ട് തലച്ചോറ് അത് റീഡ് ചെയ്യും. റീഡ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അത് ക്ലോട്ട് ചെയ്യാനുള്ള സിസ്റ്റം ശരീരത്തിൻ്റെ എവിടെയാണോ അവിടെ നിന്ന് അതവിടെ കൊണ്ടുവയ്ക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനത് ആ ചോദ്യത്തിന് ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മളിപ്പോൾ ഒരു തകിടും കൂടും ശരീരത്തിൽ ധരിച്ചാലും ഇതേ എഫക്റ്റാണ്. ഇത് ഭൗതികമായ ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഭൗതികമായ ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യമാകുമ്പോൾ കൈ മുറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു സംവേദം പോയി തലച്ചോറിൽ പോയിട്ട് അതിനെ ബാലൻസ് ചെയ്ത് തിരിച്ചു വന്നു. ഇനി ക്യാൻസർ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്ക് മരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഈ സംവേദം, ഇവിടെ നിന്ന് അയക്കുന്ന സംവേദത്തെ അത് മറ്റൊരു പദാർത്ഥമാക്കി മാറ്റി തലച്ചോറിൽ എത്തിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേദന നാം അറിയാതിരിക്കുന്നു. അതുപോലെ ഇപ്പം നമ്മൾ തകിടും കൂടെ എഴുതിയിടുക, ഒരു ഹോമം നടത്തുക, ഒരു പൂജ നടത്തുക, കർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യുമ്പോഴും ഇത് തന്നെയായിരിക്കും അവസ്ഥ ഉണ്ടാകുന്നത്. നമ്മൾ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളിൽ ഇതിന് പ്രൊട്ടക്ഷനായിട്ട് എന്തെങ്കിലും നമ്മളിലുണ്ടോ, നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു പൂജ നടത്തുമോ, ഒരു പള്ളിയിൽ പോയി ഒരു പ്രാർത്ഥന നടത്തുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മളിൽ നിൽക്കും. ഉപബോധ മനസ്സിൽ നിന്നൊരു സംവേദം പോയിട്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ് നമ്മൾ, അബ്നോർമലാണ് നമ്മൾ. അബ്നോർമലായി ഭയപ്പെട്ട് നിൽക്കുന്ന നമ്മൾ ഈ സംവേദം നമ്മുടെ ബുദ്ധിതലത്തിലേക്ക് എത്തുമ്പോൾ അവർ തകിടും കൂടെ നമ്മുടെ ശരീരത്തിൽ കിടപ്പുണ്ടെന്നിരിക്കട്ടെ, ഉറപ്പായിട്ട് ഉപബോധ മനസ്സ് തിരിച്ചു വന്ന് പറയുന്ന നിനക്ക് ഒരു പ്രശ്നമില്ല, നിനക്ക് ഒന്നും ബാധിക്കത്തില്ല, നീ പേടിക്കുകയേ വേണ്ട. ആ പേടിക്കുകയേ വേണ്ട എന്നുള്ള കാര്യമായ പേടി പോയി, ഇത്രയേ ഉള്ളൂ. അടുത്ത പറഞ്ഞു. അങ്ങനെയല്ലേ ഈ ജ്യോതിഷ സമൂഹം, അതിന് മാപ്പ് പറയേണ്ട കാര്യമല്ല. അതൊരു ശാസ്ത്രീയ സത്യമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ അമേരിക്ക അവിടെ ബോംബ് കൊണ്ടിട്ട് 200,000 പേരാണ് മരിച്ചത്, ഒരു ബോംബ് കൊണ്ടിട്ട്. ഒരു മനസ്സിൻ്റെ തീരുമാനമാണത്, ഈ ഉപബോധ മനസ്സിൻ്റെ ഒരു തീരുമാനമാണ് 200,000 പേരെ അവിടെ കൊല്ലാൻ കാരണമായത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു ജ്യോതിഷത്തിൻ്റെ അങ്ങനെ അവിടെ അത് തീരുമാനമായി, മനസ്സിൻ്റെ ഒരു തീരുമാനത്തിലാണ് അതവിടെ ചെയ്തത്. അപ്പം അതുപോലെ ഇപ്പോൾ ഒരു ഇപ്പം നമ്മൾ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു ഭാവം, അത് ശരിയാണെങ്കിൽ, ചൊവ്വാദോഷം എന്നുള്ളത് നമ്മൾ റിസർച്ച് നടത്തിയിട്ടില്ല. ഇപ്പോൾ സാർ മുമ്പേ പറഞ്ഞപോലെ എനിക്ക് റിസർച്ച് നടത്താനുള്ള സാമ്പത്തിക സാഹചര്യങ്ങളോ മറ്റൊന്നും ഇല്ല. അത് നടത്തേണ്ടത് ഗവൺമെൻറ് തലത്തിലോ അതുപോലുള്ള തലങ്ങളിലാണ്. അവർ അതിപ്രസരമായ രീതിയിൽ ഈ ജ്യോതിഷത്തെ ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാനോ അതിനുള്ള റിസർച്ച് നടത്താനുള്ള സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഒരു രൂപ പോലും അതിനുവേണ്ടി ഇന്ന് വരെ മാറ്റിവെച്ചിട്ടില്ല.
എന്നിട്ട് കുറ്റം പറയുക ജ്യോതിഷത്തെ, ചുമ്മാ കുറ്റം പറയുക, ജ്യോതിഷം മൊത്തം കള്ളോ മൊത്തം കള്ളോ മൊത്തം കള്ളോ എന്ന് ഏറ്റവും സെറ്റി പറയുക. ഒരു രൂപ വെച്ചെങ്കിലും മാറ്റി വെച്ചിട്ട് ഒരു റിസർച്ച് നടത്തിയിരുന്നെങ്കിൽ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും റിസർച്ചുകളുണ്ട്, എല്ലാ വിഭാഗത്തിലും റിസർച്ചുകളുണ്ട്, ഒരു ഗവൺമെന്റും ഒരു ഭരണ സംവിധാനവും അത് ചെയ്യാതെ ജ്യോതിഷം തെറ്റാണേ 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 എന്ന് ആവർത്തിക്കുക അല്ല വേണ്ടത്. ജ്യോതിഷത്തിലെ ശരി കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഉപബോധ മനസ്സിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റിയില്ല. ഉപബോധ മനസ്സ് ആ പ്രപഞ്ചത്തിലെ നക്ഷത്രത്തിലും സൂര്യനിലും ചന്ദ്രനിലും എല്ലാം ആ ഉപബോധ മനസ്സിൻ്റെ വ്യാപ്തി ഉണ്ട്. അതിലെല്ലാം അത് നിറഞ്ഞു നിൽക്കുന്നു, നമ്മുടെ ഉള്ളിലും അത് നിറഞ്ഞു നിൽക്കുന്നു. അപ്പം നാം ഈ ബോധതലത്തിലെ ഈ ഉപബോധ മനസ്സിൻ്റെ സൂര്യനിലെത്തിയാൽ, ഉപബോധ മനസ്സിൽ സൂര്യനുണ്ട്, അതുകൊണ്ടാണ് സൂര്യ സംയമേ ഭുവനജ്ഞാനം എന്ന് പറഞ്ഞത്. ആ സൂര്യൻ്റെ ചിന്തകളിൽ നാം എത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് സൂര്യനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കും. അത് മാത്രമല്ല, ആ സൂര്യനിലൊരു ബോധതലമുണ്ട്. ഇപ്പം ഭൂമി തന്നെ നമ്മളെ ഒരു ഒരു കോടിയോ 10 കോടിയോ 100 കോടിയോ 10,000 കോടിയോ അല്ല, മനുഷ്യരെയും അവരുടെ ഒരു മാതൃസ്ഥാനം വെച്ച് കുഞ്ഞുങ്ങളായിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിവേഗം 1500 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഭൂമി. നമ്മൾ അറിയുന്നു പോലുമില്ല ഇത്രയും വേഗത്തിൽ നമ്മൾ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പം അതുപോലെ ഈ കാര്യങ്ങളിൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് വിചാരിച്ച് അങ്ങനെ ഇല്ല എന്ന് പറയരുത്. നമ്മൾ അവിടെ എത്തിയിട്ടില്ല. ഒരു 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 വിഭാഗവും നമ്മുടെ ഭരണ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഒരു സമയത്ത് രാജകുടുംബങ്ങളിലോ രാജാക്കന്മാരോ ഒക്കെ ചെയ്തത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇന്നുവരെ ഭരണ സംവിധാനങ്ങളൊന്നും ഇതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമേ ഇല്ല. ബാക്കിയെല്ലാം ചെയ്തിട്ട് അതൊക്കെ ശരിയാ, ഇത് പരമതെറ്റ എന്നങ്ങ് വ്യാഖ്യാനിക്കാനല്ലാണ്ട് അതിനുവേണ്ടി ഒരു സഹായം ചെയ്യാൻ ഒരു ഗവൺമെൻറ്റും ഒരു സെക്ടറും തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയേ വേണ്ട. അതൊരു തെറ്റായ ഒരു പിന്താണ്. ജ്യോതിഷത്തിൽ ചൂഷണം, ഇപ്പം ചൂഷണം എന്ന് പറയുന്ന എല്ലാ മേഖലകളിലും ഉണ്ട്. ഇപ്പം ജ്യോതിഷത്തിലെ ചൂഷണം കൊണ്ട് എങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ, അത് ഞാൻ ചൂഷണം ചെയ്യുന്നതാണെങ്കിലല്ലേ എനിക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റൂ. ഞാൻ ചൂഷണം ചെയ്യുന്നില്ല, ജ്യോതിഷത്തെ സത്യസന്ധമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ അതെനിക്ക് വ്യാഖ്യാനിക്കാൻ, അത് ആ ജ്യോതിഷം ചൂഷണം ചെയ്യുന്നവരടുത്ത് ചോദിക്കണം. അതിനകത്തൊരു വലിയൊരു സംശയമുള്ള പോകുകയാണ്. ഡോക്ടർമാർ മരുന്നൊന്നും കണ്ടുപിടിച്ചില്ല. പക്ഷെ ഡോക്ടർമാരെ മരുന്ന് കൊടുക്കുന്നേ എന്ന് പറയുന്നവരല്ലേ ഉള്ളൂ ഇപ്പം ഈ പറഞ്ഞേ. ഡോക്ടർമാർ മരുന്ന് കണ്ടുപിടിച്ചില്ല, പക്ഷേ ഡോക്ടർമാരാണ് മരുന്ന് കൊടുക്കുന്നേ എന്ന് പറയുന്നവരാണ് ഇപ്പം ജ്യോതിഷന്മാരിത് കണ്ടുപിടിച്ചില്ല. അത് നമ്മുടെ പരമ്പരയായിട്ട് നമ്മൾ പഠിച്ച അറിവ് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നു. ഡോക്ടർമാർ കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ ഡോക്ടർമാർ ഇനി മരുന്ന് ആർക്കും മുറിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ മണ്ടത്തരമാണ് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അതെ, ഇപ്പം സാറ് മുമ്പേ പറഞ്ഞത് ഇരട്ടക്കുട്ടി ജനിക്കുമ്പോൾ ഈ ഇരട്ടക്കുട്ടികൾ പ്രപഞ്ചത്തിലെ ഭൂമിയുമായിട്ട് അല്ലെങ്കിൽ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇത് ജ്യോതിഷത്തിലൊരു മുഹൂർത്തമായിട്ട് എടുത്ത് ആ സമയമെടുത്ത് അത് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിലെ നാനോ സെക്കൻഡുകളോ ഒന്നും തന്നെ നമുക്ക് നിർവഹിച്ചെടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ അതുകൊണ്ട് 1 മിനിറ്റോ 2 മിനിറ്റോ അങ്ങോട്ടോ മാറിയിട്ടായിരിക്കും ഇത് പലപ്പോഴും. ഒരു കുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ അന്തരീക്ഷവുമായിട്ട് വരുന്ന ബന്ധം പലപ്പോഴും രണ്ടായിട്ടായിരിക്കും, ഒരേ രീതിയിൽ തന്നെ ആയിരിക്കില്ല അത് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം അന്തരീക്ഷത്തിൽ അതിൻ്റേതായ ആ ഒരു സെക്കൻഡിൻ്റെ നാനോ സെക്കൻഡിൻ്റെ വ്യത്യാസം അന്തരീക്ഷവുമായിട്ട് വരുന്നതനുസരിച്ച് അതിന് വ്യത്യാസം വരും. അതിന് ജ്യോതിഷികൾ കുറ്റക്കാരല്ല. അത് കണ്ടെത്തുന്ന ആ സമയം കണ്ടെത്തി കറക്റ്റ് സമയം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് ഡോക്ടർമാരോ അല്ലെങ്കിൽ നഴ്സുമാരോ ആണ് ചെയ്യേണ്ടത്. അതൊരു നല്ല ചോദ്യമാണ്. കാരണം അങ്ങനെയാണെങ്കിലേ ഇപ്പം നമുക്ക് നമ്മൾ ജ്യോത്സ്യരാണ്. ഇപ്പം ജ്യോത്സ്യർക്ക് ഇതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ജ്യോതിഷം നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ സങ്കല്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല ജ്യോതിഷത്തിന്, അങ്ങനെ ഒരു നിയമം ജ്യോതിഷ വ്യവസ്ഥയിലില്ല. ജ്യോതിഷം പറയുന്നത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു നമ്പർ കണ്ടുപിടിക്കാനും ഒരു ഒരു ഒരു
ചെയ്യാൻ അതിനെ അടിക്കാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള രീതി, ജ്യോതിഷം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അത്ഭുതങ്ങളും കാണിക്കണമെന്നോ കാണിക്കുന്നതായിട്ടോ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലെങ്ങും ഇല്ല. ഏതെങ്കിലും ഒരു ജ്യോതിഷ ഗ്രന്ഥത്തിൽ നിങ്ങളത് കാണിക്കും. ഇത് ഏതെങ്കിലും ജ്യോതിഷന്മാർ ഈ മുമ്പേ പറഞ്ഞതുപോലെ തട്ടിപ്പ് വിദഗ്ധന്മാർ പറഞ്ഞു പറ്റിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അല്ലാതെ ഇതൊന്നും പറയാൻ, അതായത് ഇപ്പോൾ ഒരു ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന എന്തെന്ന് പറയാനല്ല ജ്യോതിഷരിയിരിക്കുന്നത്. ജ്യോതിഷരിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വർണാദി കാഴ്ച അവൻ ഒന്നിഹ മുമ്പിൽ വെച്ചിട്ട് ആകാംക്ഷിതത്തെ വഴിപോലെ പറഞ്ഞിടേന്നോ. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് വഴിപോലെ പറഞ്ഞിടണം. ഇപ്പം സാറ് കേട്ടാൽ പറയും സ്വർണം വെക്കുന്ന കാര്യമോ പറഞ്ഞതെന്ന്. അതേ ഉള്ളത് സാറ്, നമ്മൾ രവിചന്ദ്രൻ സാറ് കേട്ട് കഴിഞ്ഞാൽ ജ്യോതിഷന്മാർ സ്വർണം വെക്കുന്ന കാര്യമോ പറഞ്ഞതെന്ന് പറഞ്ഞോളേ. അതുകൊണ്ട് അത് പറയാനൊക്കത്തില്ലെങ്കിലും സ്വർണാദി കാഴ്ച അവൻ ഒന്നിഹ മുമ്പിൽ വെച്ചിട്ട് ആകാംക്ഷിതത്തെ വഴിപോലെ പറഞ്ഞിടേണം. ശ്വാസമുള്ള ഒരു ഭാഗത്തെ ദൂതൻ നിന്നുര ചെയ്യിലോ വർദ്ധിക്കും കാര്യമായസും മറിച്ചാകിൽ ക്ഷയിച്ചുവും. അങ്ങനെ വേണം ജ്യോതിഷം അടുത്ത് തുറന്ന് പറഞ്ഞു തുറന്നു ഫലം പറഞ്ഞു തുടങ്ങാൻ. ഇത് ചുമ്മാതെ ഉള്ള ഒരു ശാസ്ത്രമൊന്നും അല്ല, ഇത് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടതും, അതായത് സൂര്യൻ എന്ന ഒരു അറിവിനെ അനുഭവ തലത്തിലേക്ക് കൊണ്ടിരുന്നതാണ് ജ്യോതിഷശാസ്ത്രം. ചന്ദ്രൻ എന്ന അറിവിനെ അനുഭവ തലത്തിലേക്ക് കൊണ്ടിരുന്നതാണ് ജ്യോതിഷശാസ്ത്രം. ചൊവ്വ എന്ന ഗ്രഹത്തെ അനുഭവ തലത്തിലേക്ക് കൊണ്ടിരുന്നതാണ് ജ്യോതിഷശാസ്ത്രം. ജ്യോതിഷം എല്ലാ വസ്തുക്കൾക്കും ബാധകമാണ്. ജീവനില്ലാത്ത ഇപ്പൊ പാറയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും ജ്യോതിഷം ഭാഗികമായി ബാധകമാണ്, എല്ലാത്തിനും ബാധകമാണ്. ആ നക്ഷത്ര ഗ്രഹങ്ങളെ ഇപ്പം അത് അവിടെ നിന്നാൽ അവയെല്ലാത്തിനും അത് സ്വാധീനിക്കും. ജീവനുള്ളവയെ പ്രത്യേകിച്ചും, ജീവനില്ലാത്ത ഇപ്പൊ ജഡമായിട്ടുള്ള പാറ ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഭാഗികമായിട്ട് അത് സ്വാധീനിക്കും. ആ തീർച്ചയായിട്ടും ആ ജിജ്ഞാസ ഉള്ളത് നല്ലതാണ്, അത് നല്ല കാര്യമാണ്. പക്ഷെ അതിന് നമുക്ക് നമ്മുടെ ഓഫീസിൽ വരണം. അതിന് ചില ചിട്ടകളും ചിട്ടവട്ടങ്ങളും ഉണ്ട്. ആ ചിട്ടവട്ടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അടുത്ത് അപ്പം ഇതിപ്പോൾ ഇപ്പോൾ സാർ മുമ്പേ നമ്മുടെ രവിചന്ദ്രൻ സാറും അത് മുമ്പേ ചോദിച്ചതാണ്. ഒരു നമ്മളിപ്പോൾ ഒരു കർമ്മവിധി മുൻ ജന്മത്തെ ചെയ്തു വന്ന ഒരു കർമ്മവിധിയാണ്, അല്ലെങ്കിൽ ഒരു കർമ്മവിധി നമുക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചതിന് ശേഷം ചെയ്തൊരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു കർമ്മം എങ്ങനെയാണ് അത് മാറുന്നത്, ഒരു പരിഹാരം ചെയ്താൽ എങ്ങനെയാണ് മാറുന്നത്, മാറാൻ മാർഗമില്ല എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ അത് വിധിച്ചതാണ്, വിധി ഒരിക്കലും മാറത്തില്ല. അങ്ങനെയല്ല, വിധി മാറാം. കർമ്മം കൊണ്ടാണ് ആ വിധി ഉണ്ടായത്. അത് നമ്മൾ ചിരിക്കാനല്ല, ഒരു കർമ്മം കൊണ്ടാണ് ഒരു വിധി ഉണ്ടായത്. ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഇപ്പോൾ ഈ ഇത് ഒരെണ്ണം ഉണ്ടാക്കിയത് കർമ്മം വെച്ചിട്ടാണ്. ഇത് മാറ്റണമെങ്കിൽ നമ്മൾ നാളെ തീരുമാനിച്ച കുത്തിയെടുത്ത് ദൂരെ കളയത് പോയില്ലേ അവിടുന്ന്? അപ്പോൾ ഒരു വേറൊരു കർമ്മം ചെയ്താൽ പോരേനെ? എന്തേ അത്? അതെന്താ മനസ്സിലാക്കാതെ? അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. അടുത്തത് പറഞ്ഞോളൂ സാർ. അല്ല, ഉപബോധ മനസ്സിലെ, ഇപ്പോൾ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇപ്പം ജ്യോതിഷ സംബന്ധമായ ചില കർമ്മപരമായിട്ടുള്ള വിധികൾ നമുക്ക് രഹസ്യമാക്കി വെക്കേണ്ടതുണ്ട്. ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജ്യോതിഷികൾക്കും അറിയാമോ എന്നുള്ളത് എനിക്കറിയില്ല. ഉപബോധ മനസ്സിനെ കുറിച്ച് അത്രയും കുറിച്ച് വ്യാപ്തമായിട്ട് പഠിച്ചിട്ടുള്ളവർ അപൂർവമായിട്ടുള്ള ജ്യോതിഷികൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഉപബോധ മനസ്സ് ഏറ്റവും പ്രധാനമായിട്ടൊരു ഘടകമാണ്. പിന്നെ ജ്യോതിഷത്തെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഒരു ബാധ വേർപാട്, ഒരു ബാധ വേർപാട് വരിക, ഒരാൾ പ്രേതബാധ കൂടി വന്നേക്കുക. അപ്പോൾ പ്രേതബാധ കൂടി വന്നേക്കുമ്പോൾ അയാൾ അബ്നോർമലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാൾ അബ്നോർമലാണ്. അപ്പോൾ അബ്നോർമലായിരിക്കുന്ന ഒരു വ്യക്തിയെ ചിലപ്പോൾ ഒരു ജ്യോതിഷി അയാൾക്ക് വേണ്ടി, അയാളുടെ സംതൃപ്തിക്ക് വേണ്ടി, മോഹൻലാൽ ഒരു സിനിമയ്ക്കകത്ത് ജഗദീഷ് ശ്രീകുമാറിൻ്റെ വയറ്റിൽ നിന്ന് ഒരു കുതിരയെ എടുത്ത് വെളിയിച്ച് അടിച്ചു. അപ്പോൾ കുതിരയുടെ നിറം മാറിപ്പോയി, മോഹൻലാൽ വെട്ടിലായി. പക്ഷേ മാന്ത്രികനാണെങ്കിൽ അവിടെ വെട്ടിലാവത്തില്ല. അതെങ്ങനെയാണെന്നറിയോ? ഞാൻ മാന്ത്രികം ചെയ്ത അതിൻ്റെ നിറം അങ്ങ് മാറ്റിയെന്ന് പറയും, അത്രയേ ഉള്ളൂ. ഞാൻ മാന്ത്രികം ചെയ്തപ്പോൾ അതിന് നിറവും മാറി. അപ്പോൾ അല്ലെ ബുദ്ധിഭ്രമം വന്നിരിക്കുന്ന, അല്ലെങ്കിൽ മാനസികം ഇളകിയിരിക്കുന്ന ആൾക്ക് ഒരു പ്രശ്നവുമില്ല. അയാൾക്ക് മാന്ത്രികനത് കഴിയുമെന്ന് അയാൾക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, ചികിത്സാ രംഗത്ത് നിന്ന് എന്തുകൊണ്ട് പിന്മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ നിയമപരമായ കാരണങ്ങളാലും ഇപ്പം അത് പഠിച്ച് ആ രീതിയിൽ ഒരു അനുവാദം സർക്കാരിൽ നിന്നും മറ്റും വേണ്ടി വന്നാലും അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് പഠിച്ചാലും
നമുക്ക് പരമ്പരയായിട്ട് അറിയാമെങ്കിലും അത് ചെയ്യാൻ നിർവാഹം ഇല്ലാതെ നിയമപരമായിട്ടുള്ള കാര്യമാണ്. ചൊവ്വാദോഷത്തിന് ഇപ്പം ഉത്തരേന്ത്യയിൽ ചൊവ്വാദോഷം ഇപ്പം എവിടെ ആയാലും ഇന്ത്യയിലല്ല ലോകത്ത് എവിടെ ആയാലും ചൊവ്വാദോഷമുള്ളവരും ചൊവ്വാദോഷം ഇല്ലാത്തവരും തമ്മിൽ വിവാഹം കഴിച്ചാൽ അവർക്ക് പ്രശ്നങ്ങളും ഉണ്ടാകും, അവർ കാറ്റുപോവുകയും ചെയ്യും. പക്ഷേ ഇവിടെ കേരളത്തിൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാവുന്ന കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ഇത് അറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഒരു കണ്ടീഷൻ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത്. ഇപ്പം ചൊവ്വാദോഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചൊവ്വാദോഷം നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ ഭയപ്പെടുന്ന കാര്യമല്ല. രണ്ടുപേർക്കും ചൊവ്വാദോഷമുണ്ടെങ്കിൽ വിവാഹം നടത്താം, രണ്ടുപേർക്കും ചൊവ്വാദോഷം ഇല്ലെങ്കിലും വിവാഹം നടത്താം. ഒരാൾക്ക് ചൊവ്വാദോഷമുണ്ട്, ഒരാൾക്ക് ചൊവ്വാദോഷം ഇല്ല, അവരെ തങ്ങളിൽ വിവാഹം നടത്താൻ പാടില്ലെന്ന് മാത്രമേ ജ്യോതിഷം പറയുന്നുള്ളൂ. ഇതിന് ഭീകരവാദം ഒന്നും ആവശ്യമില്ല. ചൊവ്വയെ ഭീകരനാക്കുകയും വേണ്ട. ചൊവ്വ ഒരിക്കലും ഒരു ഭീകരനല്ല. ചൊവ്വ എന്ന് വെച്ചാൽ മംഗളകാരകൻ എന്നാണ്. നിങ്ങൾക്ക് മംഗളത്തെ ചെയ്യാൻ തരേണ്ടവനാണ് ചൊവ്വ, നിങ്ങൾക്ക് മംഗളം ചെയ്തു തരുന്നവനാണ്. പക്ഷേ രണ്ട് ഇപ്പം ഒരു ചൊവ്വാദോഷത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ രണ്ട് സൈന്യം, ഒരു വ്യക്തി ഇപ്പം ചൊവ്വ എന്ന് പറഞ്ഞാൽ സൈനിക കാരകനാണ് ചൊവ്വ. ഇപ്പം രണ്ട് സൈന്യം, ഇന്ത്യയുടെ ഒരു സൈന്യം, പാകിസ്ഥാൻ്റെ ഒരു സൈന്യം, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ രണ്ട് സൈന്യം, ഒരു സൈന്യം ശക്തമായിരിക്കുകയും കഴിവുള്ളതായിരിക്കും ശക്തിയുള്ളതായിരിക്കും ചെയ്യും, മറുസൈന്യം ശക്തിയുള്ളതും കഴിവില്ലാത്തതുമാണെങ്കിൽ ആ മറുസൈന്യത്തെ ഈ സൈന്യം യുദ്ധത്തിൽ തോൽപ്പിക്കും. അതുപോലെ നമ്മളൊരു ഒരു ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇപ്പം ഏഴിലെ ചൊവ്വ എന്ന് മുമ്പേ സാറ് പറഞ്ഞു, ഏഴ് ചൊവ്വ വന്നു കഴിഞ്ഞാൽ അങ്ങ് അസ്തമയത്തിലായി പോകും, കാണാനേ ഒക്കത്തില്ലെന്ന്. എവിടെ ഈ ചൊവ്വ എങ്ങോട്ടാണ് പോകുന്നത് സാറ് പറയുന്നവരെ? ഈ സാർ ഈ പറയുന്ന ഈ എവിടെ ഈ ഇത് മറഞ്ഞു പോകുന്ന എവിടാ? നിങ്ങളൊന്ന് ചിന്തിക്കണേ. സൂര്യൻ ഒരു സെക്കൻഡ് സാർ ഇതൊന്ന് പറഞ്ഞു തരുത്തു, ഇത് പറഞ്ഞു തരുത്തോ ഒരു സെക്കൻഡ്. സൂര്യൻ ചൊവ്വ ശുക്രൻ ഇങ്ങനെയുള്ള ഓരോ ഗ്രഹങ്ങൾ നിൽക്കുക, ഇത് എവിടെ മറഞ്ഞു പോകുന്നത്? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇത് മറഞ്ഞു പോകുന്നു സാറ് പറഞ്ഞ. അതീ കവിഞ്ഞൊരു മണ്ഡത്തിൽ അതിലില്ല, മറഞ്ഞൊന്നും പോകത്തില്ല. ഇപ്പം സൂര്യൻ മുതൽ ഗ്രഹം ഏഴിൽ ചൊവ്വ വരിക, ഏഴ് ചൊവ്വ വരുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഉച്ചയ്ക്കാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏഴെന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയിലാണ് ചൊവ്വ വരുന്നത്. ഇനി അർദ്ധരാത്രിക്ക് ഒരു കുട്ടി ജനിക്കുന്നത്, അതിൻ്റെ ഏഴിൽ വരുമ്പോഴത്തേക്കെന്ന് പറയുന്നത് ആ ചൊവ്വ പിന്നെ പകലാണ് വരുന്നത്. അപ്പോൾ ഏഴിൽ ചൊവ്വ നിൽക്കാന്നുള്ളത് പകലോ രാത്രിയിലൊന്നും ഇവിടെ ഓരോരുത്തും തുടങ്ങി മറ്റേ ഏഴ് പോയി അങ്ങ് മറഞ്ഞു, അങ്ങനെ മറയത്തൊന്നും ഇല്ല. ഇത് അങ്ങനെ മറയുമല്ല ഇത് ചെയ്യുന്നത്, അതല്ല അതിൻ്റെ ശരി. മറയാന്ന് ജ്യോതിഷത്തിൽ പറയുന്നത് വേറെ അർത്ഥത്തിലാണ്, ഈ അർത്ഥത്തിലല്ല ജ്യോതിഷത്തിൽ പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമസ്കാരം. താങ്ക് യു മിസ്റ്റർ കൃഷ്ണൻ. ഇപ്പോൾ ശരിക്കും ഒരു കോമഡി പ്രോഗ്രാം പോലെ ആയി മാറിയിട്ടുണ്ട്. ഐൻസ്റ്റീൻ്റെ കാര്യം, ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് സയൻസിലെ തമ്പുരാനോ പ്രവാചകനോ പ്രഭുവോ ഒന്നുമല്ല. ഐൻസ്റ്റീൻ്റെ തിയറീസ് ആദ്യം ECC സുദർശനൻ, ഫോർ എക്സാമ്പിൾ ടാക്കിയോൺ എന്ന് പറയുന്ന കണത്തിന് അതിനോ സയൻസിൽ തന്നെ പ്രകാശത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നൊരു ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ന്യൂട്രിനോ ഇവയ്ക്ക് പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഇടക്കാലത്ത് ഒരു ഇത് വന്നിരുന്നു, അത് സ്വീകരിക്കപ്പെട്ടു, പരീക്ഷിച്ചു, തള്ളി. ഇനിയിപ്പോൾ ഐൻസ്റ്റീൻ്റെ തിയറികളിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് ആർക്കെങ്കിലും സാധിച്ചു കഴിഞ്ഞാൽ ഐൻസ്റ്റീനെ തള്ളും, അയാളെ എടുക്കും, അത്രയേ ഉള്ളൂ സയൻസ്. സയൻസ് നിരന്തരമായി പരിഷ്കരിക്കുന്ന ഒരു പക്ഷേ പ്രപഞ്ചത്തെക്കുറിച്ചും യാഥാർത്ഥ്യത്തെക്കുറിച്ചും അറിയാനുള്ള നമ്മുടെ ഏറ്റവും മികച്ച അന്വേഷണ മാർഗമാണ്. ഇറ്റ് പേയ്സ്, അതുകൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ട്. വേദാന്ത ഹംസത്തിനും അല്ലാത്ത ആൾക്കാർക്കും എല്ലാം സയൻസും ഉണ്ട്, ഗുണമുണ്ടാവും. അത് ആരോടും പ്രത്യേകിച്ച് ആണോ പെണ്ണോ അല്ലെങ്കിൽ ലിംഗപരമായിട്ടോ ദേശപരമായിട്ടോ കാലപരമായിട്ടോ പ്രായപരമായിട്ടോ ഒന്നും വ്യത്യാസത്തിലല്ല. ഇറ്റ് പേയ്സ് ആൻഡ് ഇറ്റ് വർക്ക്സ്. ഓക്കെ, റൈറ്റ്, നെക്സ്റ്റ് വൺ. കോശം പരമാണോ എന്നുള്ള ആദ്യത്തെ ചോദ്യം. നമ്മളിപ്പോൾ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് അജൈവ വസ്തുക്കളുടെ സവിശേഷമായ സംഘാടനത്തിലൂടെയാണ് ജീവൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള തിയറി. നമ്മളതിന് അബിയോജെനിസിസ് എന്ന് പറയുന്ന തിയറിക്കാണ് കൂടുതൽ സ്വീകാര്യതയുള്ളത്. അവിടെ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ എബിലിറ്റി ഉള്ള തന്മാത്ര, അതായത് ഇരട്ടിക്കാൻ ശേഷിയുള്ള അപ്പോൾ ക്രിസ്റ്റൽസ് ഫോർ എക്സാമ്പിൾ, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻസിൽ നിന്ന് കോശങ്ങൾ ജൈവ കോശങ്ങളിലേക്കുള്ള രാസപരിണാമങ്ങൾ, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിൽ പെട്ടെന്നുണ്ടാകും, സ്വിച്ചിട്ടോണം ഉണ്ടാകുകയല്ല, മറിച്ച് ഇറ്റ്സ് എ പ്രോസസ്സ്. എങ്ങനെയാണോ ഉണങ്ങുന്നത് ഒരു വസ്തു, എങ്ങനെയാണ് ഉണങ്ങുന്നത്, എപ്പോഴാണ് ഉണങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. അത് വിലത്തിട്ടിരിക്കുന്നു, വെള്ളം ഉണ്ടായിരുന്നു, ഉണങ്ങി വരുന്നു, ഉണങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണങ്ങിയെന്ന് പറയുന്നത്. അങ്ങനെയാണ് ജീവശേഷി അല്ലെ ജീവൻ എന്ന് പറയുന്ന ദ്രവ്യഗുണം അജൈവ ദ്രവ്യത്തിന് ഉണ്ടായിട്ടുള്ളത്. അതിന് ഒരുപാട് തിയറീസ് ഉണ്ട്. കോശങ്ങൾ നമ്മുടെ മൊത്തത്തിലുള്ള ജീവൻ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മൊത്തത്തിലുള്ള ജീവൻ അടിസ്ഥാനപരമായിട്ട് കോശങ്ങളുടെ ഒരു സംഘടനയിലൂടെ ഉണ്ടാകുന്നതാണ്. ഇറ്റ്സ് എ പ്രോഡക്റ്റ്. നമ്മുടെ കോൺഷ്യസ്നെസ്, അദ്ദേഹം പറയുന്ന ഉപബോധ മനസ്സ്, അവബോധ മനസ്സെന്നൊക്കെ പറയുന്നത് ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള 19th, 20th, 21st century തിയറികളാണ്. അതിന് ഇന്നത്തെ ആധുനിക ന്യൂറോളജി അല്ലെങ്കിൽ യാതൊരുവിധ
പ്രസക്തിയില്ല. നമ്മുടെ ജീവൻ യഥാർത്ഥത്തിൽ സെൽഫ് കോൺഷ്യസ്നെസ്, അഹം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പലവിധ ശേഷികളിൽ ഒരു ശേഷി മാത്രമാണ്. സെൽഫ് കോൺഷ്യസ്നെസ് ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാം. അൽസൈമേഴ്സ് ബാധിച്ച രോഗികൾ ഫോർ എക്സാമ്പിൾ, അവർക്ക് ഒരു ബോധവുമില്ല, ആൺലൈൻ തിരിച്ചറിയത്തില്ല, അന്ധവും കുന്തവും ഇല്ല, സ്റ്റിൽ ദേ ലീവ്. പ്ലീസ്, വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് വൺ, അന്ധവിശ്വാസം പോസിറ്റീവായി ഉപയോഗിക്കാം. അന്ധവിശ്വാസം കൺസ്ട്രക്റ്റീവായി ഉപയോഗിക്കാമോ എന്നുള്ളത്, അത് മദ്യം കൺസ്ട്രക്റ്റീവായി ഉപയോഗിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സാധനമാണ്. കൺസ്ട്രക്റ്റീവായിട്ട് ചിലർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും ഇപ്പോൾ തന്നെ ഈ നോട്ടിൻ്റെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞോണം, ഈ നോട്ട് പിൻവലിക്കും എന്നുള്ളത് മുൻകൂട്ടി ഗണിച്ചറിഞ്ഞ കോടിക്കണക്കിന് ജ്യോതിഷികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടും അവരാരും തന്നെ അത് പുറത്തുവിട്ടില്ല. പുറത്തുവിട്ടിരുന്നെങ്കിൽ ഈ നോട്ട് പിൻവലിക്കലിൻ്റെ മുഴുവൻ സാധ്യതകളും അതിൻ്റെ എഫക്റ്റും പോയിപ്പോയേനെ. അവരങ്ങനെ രാജ്യ സ്നേഹം നടത്തി അങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവ്നെസ്സും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരെക്കുറിച്ചും അല്ലെങ്കിൽ ഇദ്ദേഹം കണ്ടിട്ടുള്ള ആൾക്കാരെക്കുറിച്ചും ഒക്കെ ഈ പ്രവജ്ഞജ്ഞാനിയും സർവജ്ഞാനിയും ഒക്കെ ആയതുകൊണ്ട് അറിയാമായിരിക്കും. പക്ഷേ അദ്ദേഹം വളരെ കൺസ്ട്രക്റ്റീവായിട്ട് അത് പുറത്തുവിടാതെ സ്വന്തം വീട്ടുകാരെ ഉൾപ്പെടെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അവർ ആകെപ്പാടെ ആശങ്കയിലും ടെൻഷനിലും ഒക്കെ അടിച്ച് അവരെ അണ്ടകടാഹം മുടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അടുത്ത്, അടുത്തയില്ല. ആ, ഇനി ഇങ്ങോട്ട് തുടങ്ങാം. 12 മിനിറ്റ് ഉണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഐ വാണ്ട്. ചൊവ്വ മറഞ്ഞു പോകുന്നില്ല ദൃഷ്ടി. മിസ്റ്റർ കൃഷ്ണൻ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ ഈ ജ്യോതിഷം ഒരു പേപ്പറിനകത്ത് വരച്ച് വെച്ചിട്ട് ഒരു ചതുരവും, ചിലർ വൃത്തം വരയ്ക്കും ചതുരം വരയ്ക്കും, എന്നിട്ട് രാ ഭൂ കു എന്നൊക്കെ ഇങ്ങോട്ട് എഴുതി വെക്കും, എന്നിട്ട് ഈ രാ ഇതിനെ കാണുന്നുണ്ട്. എല്ലാത്തിനും എട്ടാം ദൃഷ്ടി, എട്ടാം അതിൻ്റെ എട്ടിലേക്ക്, എട്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. പാപഗ്രഹം, ഈ ഗ്രഹം ഇങ്ങോട്ട് നോക്കുന്നു. ഇതെല്ലാം പേപ്പറിലാണ്. ഈ ജ്യോതിഷികളുടെ ഒരു ഗുണമുണ്ട്, അവരൊരു നല്ല ഗുണമാണ്, അവരൊരിക്കലും ആകാശം നോക്കാറുമില്ല, അത് നോക്കാൻ അവർക്ക് അറിയാറുമില്ല. പഞ്ചാംഗം എടുത്തു വെച്ചിട്ട് രാഖു ഭൂ ഒക്കെ എഴുതി വെച്ചിട്ട് രാ ഭൂവിനെ നോക്കുന്നു, ഭൂ കൂവിനെ നോക്കുന്നു, അതുകൊണ്ട് ഇത് നല്ലതാണെന്നൊക്കെ പറയുന്നത് പോലെയല്ല ആകാശത്ത് നടക്കുന്ന കാര്യങ്ങൾ. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രിയാണത്, 30 ഡിഗ്രി, 45, 60, 180 ഡിഗ്രിയിൽ അസ്തമിക്കും. അത് കഴിഞ്ഞിട്ട് താഴെയാണ് ബാക്കി സാധനങ്ങൾ. ഏഴാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 180 കഴിഞ്ഞു വരുന്നതാണ് ഏഴാം ഭാവം. 180 മുതലുള്ള 30 ഡിഗ്രിയാണ് 7. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 + 30 + 30 = 30. അതിപ്പോൾ ചൊവ്വ എന്ന് പറയാം. നമ്മൾ യഥാർത്ഥത്തിൽ ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കാഴ്ചകളാണ്, കാഴ്ചകളും ഭ്രമ കാഴ്ചകളും അനുസരിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട്. എന്തുകൊണ്ടാണ് അശ്വതി അശ്വതി എന്ന് വിളിക്കുന്നത്? അത് അശ്വത്തിൻ്റെ മുഖം പോലെ തോന്നുന്ന നക്ഷത്രക്കൂട്ടം എന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഇദ്ദേഹം ഉദാഹരണമായിട്ട് പൂയം എടുക്കുക. പൂയത്തിൻ്റെ കാല് എന്ന് പറയാറുണ്ട്. പൂയത്തിനും പൂരത്തിനും പൂരാടത്തിനും കാലുണ്ട്. കാലെന്ന് പറഞ്ഞാൽ 24 / 4, 6 മണിക്കൂർ വരും. പൂയത്തിൻ്റെ ആദ്യത്തെ നാളിൽ, ആദ്യത്തെ പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ കുട്ടി അപ്പം തന്നെ തട്ടിപ്പോകും. അങ്ങനെയാണെങ്കിൽ പൂയത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ ജനിച്ചവർ ഉണ്ടാകാൻ പാടില്ല, പക്ഷെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, രണ്ടാം പാദത്തിലാണെങ്കിൽ മാതാവ്, മൂന്നാം പാദത്തിലാണെങ്കിൽ പിതാവ്, നാലാം പാദത്തിലാണെങ്കിൽ അമ്മാവൻ അടിച്ചു പോകും അല്ലേ. പൂരത്തിനും ഇതുണ്ട്, അമ്മാവനെ അടിച്ചു പോകുന്നുണ്ട്. പുരാണത്തിനും ഇതേ കണക്കുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് ആരാ പറഞ്ഞതെന്നറിയോ? വരാഹമിഹിരൻ, ഋഷീശ്വരനാണ് പറഞ്ഞത്. അപ്പോൾ ബൃഹത്സംഹിതയിൽ ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന സാധനമാണ്. ഇദ്ദേഹം ഈ ഈ കാല് പറയുമ്പോൾ, ഇപ്പോൾ അതായത് നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ ജനനം മാത്രമല്ല, ശ്രദ്ധിച്ച് കേൾക്കുക പ്ലീസ്, നിങ്ങളുടെ ജനനം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ഭാവിയെല്ലാം നിശ്ചയിച്ചിരിക്കുക, ഗ്രഹനിലയല്ല. അപ്പോഴങ്ങോട്ട് വരികയാണ് എല്ലാം ഫിക്സഡ്. അദ്ദേഹം പറഞ്ഞു വിധി മാറുമെന്ന്. എന്തു കേൾക്കുന്നത്? വിധി മാറുമെങ്കിൽ പിന്നെ എന്തോ ഇത് മൊത്തം പൊളിച്ചെഴുതേണ്ടി വരും. എങ്കിൽ പിന്നെ എന്തിനാണ് വിധി എന്ന് വിളിക്കുന്നത്? വിധിക്കപ്പെട്ടത്, വിധി മാറിക്കൊണ്ടിരുന്ന പിന്നെ എന്തുവാണ്? ഡാൻസിങ് വിധിയോ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയില്ല, വിധി മാറുകയാണെന്നുണ്ടെ തീരെ എല്ലാം പോയി പോട്ടെ. വിധി മാറാത്തത് കൊണ്ട് തന്നെ വേറെ ആളുകൾ പൗരുഷം എന്ന് പറഞ്ഞാൽ കുറേ ശൂലപാണിമാരുടെ ഒക്കെ തീറീസൊക്കെ ഉണ്ട്. എന്തായാലും വിധി മാറുന്ന സാധനമല്ല, അത് ഡിറ്റർമിനിസമാണ്, അത് അദ്ദേഹത്തിന് അങ്ങേയറ്റം തെറ്റാണെന്ന് മാത്രമേ എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളൂ. ഒരാൾ ജനിക്കുമ്പോൾ അയാളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ജ്യോതിഷം പറയുന്നു. എന്നിട്ടെന്താണ് എല്ലാം തീരുമാനിക്കപ്പെട്ട്, നീ എന്താകും, ഏതാകും, എവിടെയാകും, എപ്പോഴാകും എന്നെല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. പെട്ടെന്നതാ നിങ്ങൾ കല്യാണ സമയമാകുമ്പോൾ ഇതാ നിങ്ങളുടെ വിധി മാറാൻ വന്നു. ഒരു പെണ്ണ് വന്നിട്ട് ഈ ഗ്രഹങ്ങൾ മുഴുവൻ നിശ്ചയിച്ചതിനെ എല്ലാം മാറ്റി മറിക്കുന്നു. ആരാ ഈ പെൺ എന്നാലോചിച്ച് നോക്കും. അവൾ വരും, അവളും നിങ്ങളുമായിട്ടുള്ള പൊരുത്തം അനുസരിച്ചാണ്. ഇനി നിങ്ങൾ കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിൽ കയറി താമസിക്കുന്നു, ആ വീട് എങ്ങനെയായിരിക്കണം എന്ന് വാസ്തുവണ്ണം പറയും. മനസ്സിലായില്ലേ? നല്ല ഗ്രഹനില, നല്ല രാജയോഗവും നല്ല ഭാര്യയും കിട്ടിയാൽ മാത്രം പോരാ, ആ വീട് എങ്ങനെയായിരിക്കണം, ആ വീടിൻ്റെ വാസ്തു ശരിയല്ലെങ്കിൽ ഇതെല്ലാം ഓ, എന്നിട്ട് വീടും ശരിയാക്കി, നിങ്ങൾ ഓഫീസിലെ നിങ്ങളുടെ മുറി വാസ്തുപ്രകാരം ശരിയാക്കിയില്ലെങ്കിൽ നിങ്ങൾ പോകും. മനസ്സിലായി? ഇത് ഒരിടത്തല്ല, ഈ ഈ സാധനം, ഈ പറയുന്ന സാധനം കോൺസ്റ്റൻ്റായിട്ട് റിഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങളുടെ സഹോദരിയെ വിവാഹം കഴിച്ച് അയച്ചതോടെ എല്ലാം തീർന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢിയാണ്. കാരണം നിങ്ങളുടെ സഹോദരി പ്രസവിക്കാൻ പോകുന്ന കുട്ടി ജനിക്കുന്ന പൂയത്തിൻ്റെ നാലാം കാലിലാണെങ്കിൽ അമ്മാവൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കംസന്റെ ഗതിയായിരിക്കും, മനസ്സിലായി. പക്ഷേ കംസനെ കൊന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ രോഹിണി നക്ഷത്രക്കാരനാണെന്നും ഇതേ വേദാന്ത ഹംസങ്ങൾ പാടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അതായത് ഇപ്പോൾ ഈ നാലാം പാദത്തിൽ അല്ലാത്തവർ അമ്മാവന്മാരെ കൊന്നിട്ടുണ്ട്, നാലാം പാദത്തിലൊക്കെ ഉള്ളവർ അമ്മാവന്മാരെ കൊന്നിട്ടും ഇല്ല. ഇനി മാത്രമല്ല ഇത് വിജയിക്കും, വിജയിക്കും. കാര്യം ഇതൊരു കൊപ്പയാണ്. കാര്യം എന്താണ്, പൂരാടം അത്തം പൂയം ഈ മൂന്ന് നാളെന്ന് പറഞ്ഞാൽ 27-ൽ 3 അല്ലേ? അപ്പോൾ അതുകൊണ്ട് 11%. ഈ 11% മൊത്തം ജനിക്കുന്ന ആൾക്കാരിൽ 11% ആൾക്കാർ ഈ മൂന്ന് നാളിൽ വരുമെന്ന് എടുക്കുക അല്ലേ. ആ മൂന്ന് നാളിൽ വന്നു കഴിഞ്ഞാൽ അവരിൽ ഈ പാദം വെച്ചതിൻ്റെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോടിക്കണക്കിന് എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ അമ്മാവൻ മരിക്കാൻ സാധ്യത. നിങ്ങളുടെ അമ്മാവൻ മരിക്കുന്നേ പറയുന്നുള്ളൂ, നിങ്ങളുടെ അമ്മാവൻ മരിക്കും. എങ്ങനെ അപ്പോൾ കുട്ടി ജനിക്കുന്ന ഉടനെ സോഡാക്കുപ്പി പൊട്ടുന്നോട് അമ്മാവൻ മരിക്കും എന്നല്ല പറയുന്നത്, അമ്മാവൻ മരിക്കും. ഏതമ്മാവനാണ് മരിക്കാത്തത്? എല്ലാ അമ്മാവന്മാരും മരിച്ചോണ്ടേയിരിക്കും, മനസ്സിലായില്ലേ? അതല്ല, മരിക്കാൻ സാ ഇനി ഇവരുടെ ലാംഗ്വേജ് എന്നറിയാം, മരിക്കുമെന്നല്ല, മരണം വരെ സംഭവിക്കാം. മരണം വരെ സംഭവിക്കും, എനിക്ക് സംഭവിക്കാം, മരണം വരെ ഇദ്ദേഹത്തിന് സംഭവിക്കാം, മരണം വരെ സംഭവിക്കും. ഇവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം തട്ടിപ്പാണ്. അവ്യക്തമായിട്ടുള്ള ദ്വയാർത്ഥ സാധ്യതയിലുള്ള പൊതു പ്രസ്താവനകൾ അല്ലേ. ജാക്വിലിൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഫ്രഞ്ച് ജ്യോതിഷി ഇതേ കണക്കുള്ള ഫൊറർ എന്ന് പറയുന്ന കുറേ പിന്നെ ബാണം സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നുണ്ട്. അത് ഫൊറർ എന്ന് പറയുന്ന പ്രൊഫസർ അത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ പ്രസ്താവന അനുസരിച്ച് ഒരു പൊതു പ്രസ്താവന പറയുകയാണ്. അതായത് ഭാവിയിൽ സമ്പത്തിനുള്ള സാധ്യത കാണുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ January 30 രാവിലെ നിങ്ങൾ ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കറുത്ത പേഴ്സിൽ 850 രൂപ കളഞ്ഞു കിട്ടുമെന്ന് ഏതെങ്കിലും ജ്യോതിഷി പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വെടി അവിടെ തീർന്നു, പിന്നെ അവന് പരിപാടി നടത്താൻ പറ്റത്തില്ല. വീട്ടിൽ ആരും ഒരൊറ്റ കാര്യങ്ങളും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഇങ്ങനെ സാമ്പത്തികമായ സാധ്യത ഉണ്ടാകും, അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും, ശുഭമായിരിക്കും. ശുഭമായിരിക്കും എന്ന് പറഞ്ഞ് ഇത് വായിച്ചിട്ട് കേട്ട് പോകുന്ന അന്ധവിശ്വാസി എല്ലാം ശുഭമാക്കിക്കൊണ്ടിരിക്കും, അവൻ്റെ തലച്ചോറ് മൊത്തം ശുഭമാക്കിക്കൊണ്ടിരിക്കും, അല്ലാത്തെല്ലാം തള്ളിക്കൊണ്ടിരിക്കും. ഇതിനാണ് നമ്മൾ കൺഫർമേഷൻ ബയസ് എന്ന് പറയും, ഹൈൻസൈറ്റ് ബയസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒരു സംഭവത്തെ പണ്ട് ജ്യോതിഷ് ഓഹ് പണിക്കര് വേദാന്തഹംസം അന്നേ പറഞ്ഞതാണ്, ഇപ്പം കണ്ടില്ലേ, ഇതാണ് ഹൈൻസൈറ്റിൽ. അതെ പണ്ട് ചിലർ പറയില്ലേ, ചിലർ ഹൈൻസൈറ്റിൽ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതാണ് നിനക്കിത് വരുമെന്ന്. അങ്ങനെ വന്നില്ലെങ്കിലോ മിണ്ടത്തില്ല, മനസ്സിലായില്ലേ? അങ്ങനെ വന്നാലോ ഞാൻ അന്നേ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ കൺഫർമേഷൻ ബയസ്, എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതാക്കിയെടുക്കാനായിട്ടുള്ള നിങ്ങളുടെ. ഇനി ജീവനില്ലാത്തവയും സ്വാധീനിക്കും. ഇദ്ദേഹം ആദ്യം പറഞ്ഞ എന്താണ്, പാറക്കകത്ത് ഇലക്ട്രോണും പ്രോട്ടോണും കൂടെ ഭയങ്കരമായി ചലനം നടക്കുന്നു, ഭയങ്കര സംഭവം നടക്കുന്നു. അപ്പോൾ അതിന് ജീവനില്ലെന്ന് എങ്ങനെയാണ് പറയുന്നത്? ചലനം എന്ന് പറയുന്നത് ഒരു ജീവൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ യഥാർത്ഥത്തിൽ? അപ്പോൾ ജീവനില്ലാത്തവയും സ്വാധീനിക്കുമെങ്കിൽ വേറൊരു ഉദാഹരണം എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ അതിനെല്ലാം ഈ ഗ്രഹങ്ങളും ഗോളങ്ങളും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയുടെ ജാതകം നിങ്ങൾ നോക്കണ്ടേ? നിങ്ങളുടെ വീട്ടിലെ എരുത്തിൽ കെട്ടിക്കുന്ന പശുവിൻ്റെ ജാതകം നോക്കാതെ നിങ്ങൾ എങ്ങനെ എന്തിനാണ് ഭാര്യയുടെ മാത്രം നോക്കുന്നത്? നിങ്ങൾ ആനയെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കെട്ടിയിരിക്കുന്നു, ആനയുടെ ജാതകം നോക്കണ്ടേ? അതിനെയും സ്വാധീനിക്കുന്നുണ്ടല്ലോ ഗോളങ്ങളും യുറാനസും നെപ്റ്റ്യൂണും. ഇതൊക്കെ ചുമ്മാ വരെ അബദ്ധ സിദ്ധാന്തങ്ങൾ എന്നേ പറയുള്ളൂ. ഇനി ഇതേപോലെ നാനോ സെക്കൻഡ്, അയ്യോ മണ്ടത്തരം റേസ് ടു ദ ലെവൽ ഓഫ് 26. ഈ ജ്യോതിഷം കൃത്യമായ നാനോ സെക്കൻഡ്. എൻ്റെ പൊന്നെ, ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം നമ്മളുടെ നമ്മളുടെ ചക്രവാളത്തിൽ യഥാർത്ഥത്തിൽ 1/2 എടുക്കും. വിഷ്വൽ കോണീയ വലിപ്പം എന്ന് പറഞ്ഞാൽ 1/2 1/2 സ്ഥലം, അതായത് 60 സൂര്യൻ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രാശിയാകും, 30 ആകും. അപ്പോൾ സൂര്യൻ യഥാർത്ഥത്തിൽ മേടരാശിയിൽ നിന്ന് ഇടവ രാശിയിലേക്ക് മാറുന്നു. ഒരു രാശി സഞ്ചരിക്കാനായി 1 സഞ്ചരിക്കാനായിട്ട് 4 എടുക്കും. അങ്ങനെയാണെങ്കിൽ 1/2 സഞ്ചരിക്കാനായിട്ട് 2 എടുക്കും. മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് സൂര്യൻ മാറുന്നത് ചാടി വീഴല്ല, മേടത്തിനും ഇടവത്തിനും ഇടയ്ക്ക് ഇടരാശിയിൽ സൂര്യൻ യഥാർത്ഥത്തിൽ 2 ഉണ്ടാവും. സൂര്യൻ്റെ ഫ്രണ്ട് ഇടവത്തിൽ തൊടും, ബാക്കിയെല്ലാം മേടത്തിൽ കിടക്കും. എന്നിട്ട് മെല്ലെ ഇങ്ങനെ സൂര്യൻ മാറുകയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കുക, സൂര്യനൊന്നും മാറില്ല, നമ്മളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ 2 സമയം ഇടവരാശിയിലുമല്ല മേടരാശിയിലുമല്ല, അതിന് ഇടരാശി എന്ന് പറയും. ഇടരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനോ സെക്കൻഡിനെ കുറിച്ച് പറയുന്നവരാണേ പറയുന്നത്. ഈ സൂര്യന് മാത്രമല്ല, എല്ലാ ഗോളങ്ങൾക്കും എല്ലാ ഗ്രഹങ്ങൾക്കും ഇടരാശികളുണ്ട്. ചിലത് മണിക്കൂറുകളും ദിവസങ്ങളും നിൽക്കുന്ന ഇടരാശി, അതായത് 2. ഇപ്പോൾ പറഞ്ഞിട്ടൊരു ട്രെയിനിൻ്റെ റെയിൽവേ ട്രാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാത ഒരു ലോറി കിടക്കുകയാണ്, അപ്പുറവില്ല ഇപ്പുറവില്ല. അതേ കണക്ക് സൂര്യൻ തൊട്ട് ചന്ദ്രൻ തൊട്ട് ചൊവ്വ തൊട്ട് എല്ലാത്തിനും ഇടരാശി, 2 ഇപ്പോൾ മേടൻ രാശിയിൽ പിറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കളക്ടറാവും, ഇടവൻ രാശിയിൽ പിറന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിച്ചക്കാരനാവുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇടരാശിയിൽ എന്തോ ആവും. ഇവിടെയാണ് നിങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് വെറുതെ ഇരട്ടാനുള്ള കാര്യമല്ല. കൺജോയിൻഡ് ട്വിൻസ്,
സയാമിസ്റ്റിൻസ് അന്തരീക്ഷമായി ബന്ധപ്പെടുന്നതിൽ വ്യത്യാസമുണ്ടെന്ന്. ഇത് അന്തരീക്ഷമാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ എല്ലാം കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്? അല്ലെ, പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ അന്തരീക്ഷം എന്താ പുറത്തു നിന്ന് കാണുന്നതാണ്, ചുമ്മാതെ വെറുതെ സമയം. ഇനി എന്താണ് നല്ല ജ്യോതിഷി മോശം ജ്യോതിഷി? ഇത് ആദ്യം പറഞ്ഞു. അത് നല്ല തട്ടിപ്പുകാർ മോശം തട്ടിപ്പുകാർ. ജ്യോതിഷം അടിമുടി തട്ടിപ്പാണ്. തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് പലയിടത്തും നിരോധിച്ചിട്ടുണ്ട്. ഇത് പല ചില ആൾക്കാരുണ്ട്, വളരെ കുറച്ച്. പൈസ ഒന്നും വാങ്ങിക്കാതെ ഇദ്ദേഹത്തെ ആ ഗ്രൂപ്പിൽപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പൈസ ഒന്നും വാങ്ങിക്കില്ല, മറിച്ച് ചുമ്മാ ഒരു ഒരു പ്ലഷറിന് വേണ്ടി ഈ പ്രേതത്തേക്ക് അന്വേഷിച്ച് നടക്കുന്ന ഒരു സാറുണ്ട് അടുത്ത. ഈ ശവക്കല്ലറകളെല്ലാം എന്തൊരു പ്രേതാന്വേഷണകൾ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്. അത് കണക്ക് വലിയ കുഴപ്പമില്ല. പുള്ളിയെ ചാനലിലൊക്കെ ചർച്ചയ്ക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ആഗ്രഹപൂക്കൾ പറഞ്ഞിട്ട് പോകും. അങ്ങനെയുള്ളവരൊഴിച്ച്, വലിയ വരുമാനത്തിലൊന്നും താല്പര്യം ഇല്ലാത്തവരൊഴിച്ച്, ഈ സാധനം കൊണ്ട് നടക്കുന്നവരെല്ലാം തന്നെ ഒന്നാം തരം തട്ടിപ്പുകളാണ്. തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ്റെ അവൻ്റെ വൈകാരികമായിട്ട് അവനെ ചൂഷണം ചെയ്യുന്നു. അവൻ്റെ പണവും അവൻ്റെ സമ്പത്തും സമയവും എല്ലാം ചൂഷണം ചെയ്തെടുക്കുകയും അവനെ കൊതിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു കൊതിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചൊവ്വാദോഷത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ചൊവ്വയ്ക്ക് വരെ ഏത് ഗ്രഹത്തെ വെച്ചാലും നിങ്ങൾക്ക് അതേ കണക്ക് തോന്നും. ചൊവ്വ തന്നെ വേണമെന്നില്ല, സൂര്യൻ വെച്ചാൽ മതി. ഏഴ് സൂര്യൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹബന്ധം മോശമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് സ്വാഭാവികമായിട്ടും വരും. അത് ഒന്നോ രണ്ടോ കേസ് മതി മൊത്തം പടർത്താനായിട്ട്. ലോകമെമ്പാടുമുള്ള ആൾക്കാർക്കും, മിക്കവാറും ജ്യോതിഷ വിശ്വാസികൾ പാണന്മാരാണ്, അവർക്കൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, പൂർണ്ണമായ ഭാഗ്യമായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആ അതുകൊണ്ടാണെന്ന് വെച്ചിട്ട് മൊത്തം പാടി നിന്നിട്ട് വീണ്ടും ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ച് ഈ ജ്യോതിഷയുടെ വീട്ടിൽ ഓഫീസിലൊക്കെ നടക്കുന്ന കാര്യം കണ്ടിട്ടില്ലേ, എടീ ഞാനൊരാളെ പോയി കണ്ടു, അല്ലേ എടാ ഞാനൊരാളെ പോയി കണ്ടു, അയാൾ ഭയങ്കര കേസാണ്. ഒരു മിനിറ്റേ ഉള്ളു അല്ലേ? ആ അപ്പോൾ ഇനി കോട്ടെ. അപ്പോൾ അതേപോലുള്ള ചൂഷണമാണ്. ഇനി ആ അദ്ദേഹം പറയുന്നത് ജ്യോതിഷത്തിന് റിസർച്ച് നടത്താനായിട്ട് ഫണ്ടൊന്നും അനുവദിക്കുന്നില്ല. ഈ റംബോളജിസ്റ്റുകളുടെയും പരാതി ഇതാണ് കേട്ടോ. ഈ അവരും പറയുന്നത്, ഇപ്പം ജാക്കി സ്റ്റാലൻ പറയുന്നതും, ഈ റംബോളജിസ്റ്റുടെ യഥാർത്ഥ സാധ്യതകൾ ചൂഷണം ചെയ്യാനും അതിൻ്റെ യഥാർത്ഥ സമവാക്യങ്ങൾ പഠിക്കാനായിട്ട് അമേരിക്കൻ സർക്കാരൊന്നും പണം അനുവദിക്കുന്നില്ലെന്നാണ് അവരും പറയുന്നത്. എല്ലാവരും ഇങ്ങനെ പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ശ്രീധരൻ പിള്ള എന്ന് പറയുന്ന ബി ജെ പി നേതാവ് പോയി ജ്യോതിഷ പരിഷത്തിൻ്റെ യോഗത്തിൽ പ്രസംഗിച്ചിട്ട് പറഞ്ഞു ജ്യോതിഷികൾക്ക് അവസരമായിട്ടുള്ള ജ്യോതിഷികൾ പ്രവചിച്ച് അവസരമായതായിരിക്കും, പക്ഷേ അവസരമായിട്ടുള്ള ജ്യോതിഷികൾക്ക് പെൻഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു പൊതുസഭ, അവർ ജയിലിൽ പോയി പ്രസംഗിച്ച് കഴിഞ്ഞാൽ പറയും കുറ്റവാളികൾക്ക് ഒരു പെൻഷൻ ഫണ്ട് ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തിലും അവർ പറയുന്നത് അവർക്ക് ഈ പെൻഷനാണ്, വേറെ കാര്യമൊന്നുമില്ല. ഇവർക്കൊരു പെൻഷനിലെ ഫണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണം അല്ലേ, ചില പറഞ്ഞു. എന്താ പറയുക, എന്താണ് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി രാജിവെക്കണം, എന്താ വിഷയം എന്നൊന്നുമില്ല. അതേ കണക്കൊരു സ്റ്റോക്ക് സ്റ്റേറ്റ് സർ, യു ആർ ഗിവൺ 3 മിനിറ്റ്സ് മോർ ടു ദിസ് മാം. ഓക്കെ റൈറ്റ്, ഒരു യെസ്. അപ്പോൾ ഇനി വേറെ ഒരു ഒരു കാര്യമുണ്ട്, ആ 3 മിനിറ്റ് എനിക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ നോ പ്രോബ്ലം സമയമായിട്ട് ഒരു കാര്യം കൂടെ പറയാനായിട്ട് ഉപയോഗിക്കാം 3 മിനിറ്റ്. ഈ സമയത്തെക്കുറിച്ച് പറയണം, അതുപോലെ തന്നെ ഈ സമയത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയണം. ഇത് നമ്മൾ ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്, 82.5 എന്ന് പറയുന്നത് മിസാപ്പൂരിൽ കൂടെ പോകുന്ന ഒരു ഇതാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ വേറെടുത്ത് വേറൊരു സമയമാണ്. ഇവിടെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വേറെ സമയമാണ്. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകതയുള്ള നിശ്ചിത രൂപമുള്ള ഒരു കൺസെപ്റ്റ് അല്ല, അത് പ്രാദേശികമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് റഷ്യയിൽ 11 ടൈം സോൺസ് ഉണ്ടായിരുന്നു, അത്രയും വളരെ നീളത്തിൽ കിടക്കുന്നത്. പക്ഷേ 11 ടൈം സോൺസ് ഉണ്ടെങ്കിലും നമ്മൾ പോളിലേക്ക് ചെല്ലുമ്പോൾ ഈ രേഖാംശങ്ങളെല്ലാം കൂടെ ഒരു ഒരു പോയിന്റിലേക്ക് എത്തും. പോളിലെന്ന് പറയുമ്പോൾ ഈ ഇപ്പോൾ ഈ 11 ടൈം സോൺസ് റഷ്യയുടെ തെക്ക് താഴെ ഭാഗത്തുണ്ടെങ്കിൽ ഈ നോർത്ത് സൈബീരിയ റിയലിൽ ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ഈ 11 മണിക്കൂർ എന്നുള്ളത് ഏതാണ്ട് 2 മണിക്കൂർ 1 മണിക്കൂറിലേക്കാണ് മാറുന്നത്. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷാംശവും രേഖാംശവും അറിഞ്ഞെങ്കിൽ മാത്രമേ പറ്റൂ. ഇപ്പോൾ ഇതാനായിട്ട് നിങ്ങൾ കൊച്ചി തിരുവനന്തപുരം എറണാകുളം 3 രാഹു കാലത്തിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾ കലണ്ടറിൽ കാണുക, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. 25 കിലോമീറ്റർ മാറുമ്പോൾ തന്നെ ഏതാണ്ട് 1 മിനിറ്റ് വെച്ച് മാറുന്നുണ്ട്. അതായത് ഒരു താലൂക്കിൽ തന്നെ 2 സമയമാണ് യഥാർത്ഥത്തിൽ. നിങ്ങളിപ്പോൾ വാച്ച് നോക്കിയെടുക്കുകയാണ്, വാച്ച് നോക്കി ഒരു കുട്ടി ജനിച്ച എപ്പോഴാണെന്ന് പറയാം, അത് തെറ്റാണ് യഥാർത്ഥത്തിൽ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും കണ്ണൂരുമായിട്ട് അറൗണ്ട് 27 മിനിറ്റ്സിൻ്റെ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ. ഇനി ഒരു കുട്ടി അവിടെ ജനിക്കുകയാണ്, ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവാം. ഇപ്പോൾ 11:50 ജനിക്കുക, 11:59 ജനിക്കുക, പോട്ടെ 12:05 ജനിക്കുകയാണ്. ഇതെങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഇത് നിശ്ചയിക്കണമെങ്കിൽ ആ അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വേണം, അവിടുത്തെ സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടാവും. ഇനി ദിവസം തന്നെ മാറുകയാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. ഒരിടത്തെ സമയം എന്ന് പറഞ്ഞാൽ വേറെടുത്തെ സമയമായിട്ട് യാതൊരു ബന്ധവുമില്ല, സമയമില്ല. അല്ലാതെ ഇവിടെയാണ് ഇവർ പറയുന്നത് നാനോ സെക്കൻഡ്, പീക്കോ സെക്കൻഡ്, ഇതൊക്കെ ആര് കണ്ടുപിടിച്ചാണ്? ഇനി ഇദ്ദേഹം പറഞ്ഞു ആ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചത് എന്തുവായിരുന്നത്?
എന്റെ പൊന്നു സാറേ, ഈ ജ്യോതിഷികളല്ല ഇത് കണ്ടുപിടിച്ചത്. ജ്യോതിഷികൾക്ക് ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് അന്തവും കുന്തവും അറിയില്ല. ഇത് കണ്ടുപിടിച്ചത് ജ്യോതിശാസ്ത്രജ്ഞരാണ്, അല്ലെങ്കിൽ അവര് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി. ഇവിടുത്തെ എത്ര ജ്യോതിഷികൾ പുറത്തിറങ്ങി രാത്രി ആകാശ നിരീക്ഷണം നടത്തിയിട്ട് ഇവിടുത്തെ ഞാറ്റുവേലകളും സംക്രാന്തികളും ഗ്രഹസഞ്ചാരങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. എത്ര നക്ഷത്രങ്ങളുടെ പേരെടുത്ത് പറയാൻ അവരെ കൊണ്ട് സാധിക്കും? ചുമ്മാ നമുക്കറിയാം പലപ്പോഴും ജ്യോതിഷികൾ, ഇദ്ദേഹം പണ്ഡിതനാണ്, പക്ഷേ പല ജ്യോതിഷികളും നമ്മൾ കാണാൻ കഴിയും. അടിസ്ഥാനപരമായിട്ടുള്ള ധാരണകൾ പോലും ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ ഇല്ലാതെ വെറുതെ മനുഷ്യനെ ഊറ്റി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. താങ്ക് യു. ആദ്യമായി ഞാൻ ഇതേ കണക്കൊരു സംവാദം സംഘടിപ്പിച്ച എസ്സെൻസിൻ്റെ ഉള്ള വളരെ വലിയൊരു സദസ്സ്, ഐ എം റിയലി എക്സ്ട്രീംലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്, ദ കാമ്പയിൻ ആൻഡ് ദ പ്രോഗ്രാം. അതോടൊപ്പം തന്നെ മോഡറേറ്റർ അതുപോലെ തന്നെ ശ്രീമാൻ കൃഷ്ണൻ, എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ വേട്ടയാടുന്ന നിരവധി തോൽവികൾ, അതാണല്ലോ പോസ്റ്റ് മോഡേൺ പറഞ്ഞത്, തോൽവികളിൽ ദുരന്തങ്ങളിൽ ഒന്നാണ്. ഇതേപോലെയുള്ള ഒരു ജ്യോതിഷ വിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ കൃത്യമായി അവന് ഉറക്കം ഉണ്ടാവില്ല, ആത്മവിശ്വാസം ഉണ്ടാവില്ല, അവൻ അവനിലുള്ള വിശ്വാസമില്ല. ആത്മാവിൽ വിശ്വസിക്കുമ്പോൾ ആത്മവിശ്വാസം അസ്തമിക്കും എന്ന് പറയുന്നോണം നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മോചനം നേടേണ്ട ഒരു ക്യാൻസർ തന്നെയാണ് ഇതേപോലുള്ള അന്ധവിശ്വാസങ്ങൾ. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസ വിരുദ്ധ വില്ല് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജ്യോതിഷം പോലെയുള്ള മാജിക്കൽ റെമഡീസ് ഓഫർ ചെയ്യുന്നു. ഒരു കാര്യം ചെയ്യണം, ഈ ജ്യോതിഷികളെ പോലെയുള്ള ആൾക്കാർ അവരൊരു പ്രവചനം നടത്തി കഴിഞ്ഞാൽ ആ പ്രവചനം സത്യമാണെങ്കിൽ മാത്രം അവർക്ക് പൈസ കൊടുക്കുക എന്നുള്ള ഇത് കൊണ്ടുവരിക. എന്നാലും അവർ വിജയിക്കും. കാരണം എന്നറിയാവും, ഞാൻ പറയാം, ചത്തിരിക്കുന്ന ഒരു ക്ലോക്ക് പോലും രണ്ട് പ്രാവശ്യം കറക്റ്റ് ടൈം കാണും. നിങ്ങൾ വെറുതെ ഒരു കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുക, ഒരു സമൂഹത്തിലേക്ക് കുറേ കാര്യങ്ങൾ വലിച്ചെറിയുക, അതിൽ കുറേ പേർക്ക് ഭാഗികമായും പൂർണ്ണമായും ശരിയാണെന്ന് തോന്നും. അവരെല്ലാം അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയും. ഇദ്ദേഹം അനുഭവ സാക്ഷ്യത്തെക്കുറിച്ച്, അനുഭവ സാക്ഷി എന്ന് പറഞ്ഞാൽ മോശം തെളിവാണ്, സയൻസോ അല്ലെങ്കിൽ ശാസ്ത്രീയ മാർഗത്തിൽ നമുക്ക് ഒരിക്കലും എടുക്കാൻ കഴിയാത്ത തെളിവാണ്. ഒരാൾ അനുഭവം എന്ന് പറയുന്നു എനിക്കത് ശരിയാണ്, ഒരാൾ പറയുന്നു ഇദ്ദേഹം അച്ചട്ട് ജ്യോതിഷിയാണെന്ന് പറഞ്ഞു, വേറൊരാൾ പറയുന്നു അയാൾ തട്ടപ്പുകാരനാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് വ്യക്തികൾക്കും അനുഭവങ്ങൾക്കും ഉപരിയായിട്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള തെളിവുകൾ വെച്ച് പരീക്ഷണം നടത്താണ്ട് ലോകമെമ്പാടും ജ്യോതിഷം സംബന്ധിച്ചുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഒന്നൊഴികെ എല്ലാം തന്നെ ജ്യോതിഷം ഒന്നാന്തരമായൊരു ഒരു ഊഹാധിഷ്ഠിതമായിട്ടുള്ള പ്രവചനം മാത്രമാണ്. അതിനകത്ത് യാതൊരു സാങ്കത്യവുമില്ല, അതിനകത്ത് യാതൊരു ശാസ്ത്രീയതയും ഇല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പ്രകാശ്, ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അതേപോലെ ഒരു പ്രമുഖ ജ്യോതിഷി മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. ഇദ്ദേഹം പൂന യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന്, നർലിക്കറും ദബോൽക്കറും ഇദ്ദേഹവുമായി ചേർന്ന് ഒരു പല സ്കൂളുകളിൽ ചേർന്നിട്ട് ഒരു 200 പേരുള്ള കുട്ടികൾ എടുത്തതിന് ശേഷം ആ കുട്ടികളുടെ ഹൊറോസ്കോപ്പ് വെച്ചുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ നടത്താനായിട്ട് ജ്യോതിഷികളെ ക്ഷണിച്ചു. 200 പേർക്ക് കത്തയച്ചു. അതിൽ മണ്ടരാര്, മികവുള്ളവരാര് എന്നുള്ളത് അറിയാനായിരുന്നു പരീക്ഷണം. 200 പേരെ ക്ഷണിച്ചു, അതിൽ 50 പേര് തയ്യാറായി. അവസാനം 27 പേര് മാത്രമേ ശരിക്കും പ്രവചനം നടത്താൻ വന്നുള്ളൂ. കാരണം ജ്യോതിഷ പരിഷത്ത് അതിനെ എതിർത്തു, നിങ്ങൾ അങ്ങനെ പോകരുത്, അത് സംഘടിപ്പിക്കുന്നതിൽ എത്തീസ്റ്റുകളുണ്ട്, അവർ മോശം ഡേറ്റ കൊണ്ടുവരും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഈ 27 പേര് കൊണ്ടുവന്നിട്ട് ഇത് പ്രവചിച്ചു, ആരാണ് മികച്ചത്, ആരാണ് ജീനിയസുകൾ, ആരാണ് മന്ദ ആയിട്ടുള്ള കുട്ടികൾ. അതിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% നോർമലായിട്ട് ഒരു വിജയം ഉണ്ടാകേണ്ടതാണ്, ആ 50% പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. 40% താഴെ ഊഹിച്ചാൽ പോലും 50-50 കിട്ടേണ്ടടുത്ത് 40% താഴെയായിരുന്നു ഈ ജ്യോതിഷികളെല്ലാം എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജ്യോതിഷം മുഴുവൻ നിർത്തിയിട്ട് അദ്ദേഹം ഇപ്പോൾ ജ്യോതിഷ വിരുദ്ധ പ്രചരണം നടത്തുകയാണ്. ജാക്കുലിൻ്റെ കാര്യത്തിൽ ഇത് കണക്കാണ്, ജാക്കുലിന് ഭയങ്കര ജ്യോതിഷ പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ ഡീൻ കെല്ലിയുടെ കാര്യത്തിലും അങ്ങനെയായിരുന്നു, ഡീൻ കെല്ലി ഭയങ്കര ജ്യോതിഷ പണ്ഡിതനായിരുന്നു. അവസാനം തട്ടിപ്പ് ബോധ്യമായി, ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് അവരിപ്പോൾ വെബ്സൈറ്റ് നടത്തുന്നുണ്ട്, ബ്ലോഗ് നടത്തുന്നുണ്ട്, ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട്. അതേപോലെ സമൂഹത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നിങ്ങൾക്കറിയാവുന്നവരും മനസ്സിലാകുന്നവരും അടുത്ത ആളോട് പറയുക. ഇതേപോലെയുള്ള തട്ടിപ്പുകൾ, ഇത് യഥാർത്ഥത്തിൽ ഇവർ ജീവിക്കുന്ന എങ്ങനെയാണ്, ഇവർ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ കഴിവുണ്ടെന്നല്ല, ഞാൻ പറഞ്ഞ റംബോളെ ആസന ജ്യോതിഷം വിജയിക്കാമെങ്കിൽ, വെറ്റില ജ്യോതിഷം വിജയിക്കാമെങ്കിൽ, കൈ ജ്യോതിഷം വിജയിക്കാമെങ്കിൽ, അക്ക ജ്യോതിഷം വിജയിക്കാമെങ്കിൽ, അക്ഷര ജ്യോതിഷം, അത് കണക്ക് 100 ജ്യോതിഷങ്ങൾ വിജയിക്കാമെങ്കിൽ, ഈ ഗ്രഹങ്ങളോ ഗോളങ്ങളോ അക്കങ്ങളോ അക്ഷരങ്ങളോ ആസനങ്ങളോ ഒന്നും അല്ല ഇത് സംഭവിപ്പിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ മസ്തിഷ്കമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ അന്ധവിശ്വാസത്വരയും നിങ്ങളുടെ മസ്തിഷ്കത്തിലുള്ള ഡിഫോൾട്ട് സെറ്റിങ്ങുകളുമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്നത്. അതിന് യുക്തിസഹമായിട്ടുള്ള ശാസ്ത്രബോധത്തോടുള്ള ഒരു അന്വേഷണം തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂ. അല്ലാതെ ജ്യോതിഷ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടല്ല. നിങ്ങൾ, യു ഗിവ് യുവർ ബ്രെയിൻ എ ചാൻസ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്. ട്രൂത്ത് എന്ന് ഞാൻ പറയുന്നത് അബ്സല്യൂട്ട് ട്രൂത്ത് അല്ല, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ മധ്യലോകത്ത് ജീവിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആഹാരം എന്ന് പറയുന്നത് ഒരു സങ്കല്പമല്ല, ആഹാരം എന്ന് പറയുന്നത് ഒരു മിത്തല്ല, ആഹാരം എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്. ആഹാരം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒരു സ്വപ്നമല്ല, അതെല്ലാം
ഭൗതികമായിട്ടുള്ള രാസികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അവിടെ ഇത്തരത്തിലുള്ള ഊഹാപോഹ ആർക്കും എന്ത് ഊഹിക്കാം, ഊഹിച്ച് കുറേ കാര്യങ്ങൾ പറയാം, ആർക്കും ഇതേ കണക്കുള്ള പ്രവചനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ചാൻസും കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അറിയാൻ കഴിയും ആസ്ഥാന ജ്യോതിഷി സർക്കാരിൽ വരെയുണ്ട്, ആ സർക്കാർ ആണ് നമ്മളെ ഭരിക്കുന്നത്, ആസ്ഥാന വാസ്തു വിദഗ്ധനുണ്ട് കേരള സർക്കാരിന്, ഇവരെയൊക്കെ നോക്കിയിട്ടാണ് ഭൂമി പൂജ നടത്തുന്നത്. പല പല ജാതിക്കാരും മതസ്ഥരും വിശ്വാസികളും അവിശ്വാസികളും ഉള്ള ഒരു സമൂഹത്തിലാണ് ഒരു പദ്ധതിയോ നികുതി പണം ഉപയോഗിച്ചൊരു പദ്ധതിയോ ഒരു പ്രോജക്റ്റോ തുടങ്ങുമ്പോൾ കൊണ്ടുവന്ന് ഈ വാസ്തുക്കാരനെയും ജ്യോതിഷയും ആനയിച്ചു കൊണ്ടുവരുന്നു. അവൻ യൂണിഫോം ഇട്ടോ ഇടാതെയൊക്കെ വന്നിട്ട് അവൻ വന്നിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങൾ ഈ വിമാനം പോലെയുള്ള വലിയ വലിയ സങ്കീർണമായിട്ടുള്ള യന്ത്രങ്ങൾ പറത്തുന്നതിന് മുമ്പ് വിളിക്കുന്ന ജ്യോതിഷിയാണ്. വിമാനത്തിൻ്റെ ഒരു നട്ടോ ബോൾട്ടോ പോലും മുറുക്കാനോ തിരിച്ചറിയാനോ കഴിയില്ലാത്ത ഈ അന്തവും മുന്തവും ഇല്ലാത്ത ഈ ടീമുകളെ വിളിച്ചാണ് നിങ്ങൾ മുറുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ജനതയുടെ പതനം, ഒരു ജനതയുടെ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും തട്ടിപ്പുകളിലുള്ള അഭിനിവേശം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ഈ പ്രഭാഷണം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും, അതോടൊപ്പം തന്നെ എന്നോടൊപ്പം സംവാദത്തിൽ പങ്കെടുത്ത ശ്രീമാൻ കൃഷ്ണൻ, മോഡറേറ്റർ എന്നിവർക്കും എസ്എൻസിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. സാറ് പറഞ്ഞതുപോലെ, സാറ് പറഞ്ഞു വാസ്തു ഒക്കെ ഒരു വെറും മണ്ടത്തരമാണ്, അതിനൊരു യുക്തിയില്ല, അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ശരിയായ കാര്യമല്ല, അദ്ദേഹത്തിന് അവരെങ്ങനെയുള്ളവരെ കൊണ്ടുവന്നത് കർമ്മങ്ങൾ ചെയ്താൽ വലിയ കുഴപ്പം വരുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചല്ലോ. അപ്പോൾ വാസ്തുക്കാരെ 1000 വർഷവും 10,000 വർഷവും നിലനിൽക്കുന്ന ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ഇന്നത്തെ നമ്മുടെ ആധുനിക സയൻസ്, ഒരു എഞ്ചിനീയർ ഒരു ക്ഷേത്രമോ ഒരു വീടോ എന്തെങ്കിലും ഒന്ന് പണിഞ്ഞാൽ എത്ര നാൾ നിലനിൽക്കും? ഇത് പേറ്റൻ്റ് എടുത്തിട്ട് ഒരു ഇപ്പം ഒരു ഡൺലപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഡൺലപ്പെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ടയർ കമ്പനിക്കാരന് 100 വർഷം നിലനിൽക്കുന്ന ടയർ ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റും? കാരണം പ്ലെയിനിൻ്റെ ടയർ ഉണ്ടാക്കുന്ന ആളാണ് അവർ, JCB ടയർ ഉണ്ടാക്കുന്ന ആളാണ്. നിങ്ങളെപ്പോഴും സാധാരണക്കാരൻ്റെ ഒരു ഒരു പിന്നെ കാറിന്, ഒരു മാരുതി 800-നോ ഒരു 100 വർഷം നിൽക്കുന്ന ടയർ ഉണ്ടാക്കാൻ അവൻ അറിയാം, പക്ഷേ അവൻ പൈസ മേടിച്ചേ ചെയ്യൂ. ഈ മണ്ട വാസ്തുക്കാരൻ അത് അറിയത്തില്ലായിരുന്നു. അയാൾ 10,000 വർഷം നിൽക്കുന്ന അമ്പലം പണിഞ്ഞു, 10,000 വർഷം നിൽക്കുന്ന വീടുകൾ പണിഞ്ഞു, പേറ്റൻ്റ് എടുത്തില്ല. ആധുനിക മനുഷ്യൻ്റെ സയൻസിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് സർവ്വതും ചെയ്യുന്നത്, അല്ലാതെ സ്നേഹത്തിന് വേണ്ടിയോ നന്മയ്ക്ക് വേണ്ടിയോ മനുഷ്യ മൂല്യങ്ങൾക്ക് വേണ്ടിയോ ഒരു ചുക്കും അവർ ചെയ്യുന്നില്ല. സമ്പത്തും മാത്രമാണ് അടിസ്ഥാന തിയറി, സമ്പത്തും മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വാസ്തുക്കാരൻ 1000 വർഷം നിൽക്കുന്ന അമ്പലങ്ങൾ പണിഞ്ഞ്, ക്ഷേത്രങ്ങൾ പണിഞ്ഞു, വീടുകൾ പണിഞ്ഞപ്പോൾ ഇവിടുത്തെ എഞ്ചിനീയർമാർ, ഇന്നത്തെ ആധുനിക എഞ്ചിനീയർമാരെന്ന് പറയുന്നവർ പോലും, ആധുനിക എഞ്ചിനീയർമാരെ ഞാൻ കുറ്റം പറയുകയല്ല, അവർ നല്ലതാണ്, അവരെ കൊണ്ട് വിചാരിച്ചാൽ അവരും ഇത് പറഞ്ഞതുപോലെ 1000 വർഷങ്ങളോ 10,000 വർഷങ്ങളോ ലക്ഷക്കണക്കിന് വർഷങ്ങളോ നിൽക്കുന്ന വീടുകൾ പഠിക്കാൻ പറ്റും, പക്ഷേ അവരത് ചെയ്യുന്നില്ല, കാരണം പൈസയുടെ കാര്യത്തിലാണ്. അപ്പം സമൂഹത്തിൽ മൊത്തത്തിൽ ഈ ക്യാൻസർ, സാറ് പറഞ്ഞ ക്യാൻസർ മൊത്തത്തിൽ ബാധിച്ചേക്കുക, എല്ലാവരും ഉണ്ടത്, അതില്ലാത്ത ആരും ഈ ലോകത്തില്ല. 99% ആൾക്കാർക്കും ഈ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ജ്യോത്സ്യർ മാത്രമായിട്ട് ഇത് മാറ്റേണ്ടുന്ന കാര്യമുണ്ടോ? ഇനി മറ്റൊന്ന്, വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം കാര്യം പറയാം. വാസ്തുശാസ്ത്രം കന്യമൂലയ്ക്ക് ഒരു റൂം വെക്കണമെന്ന് നിങ്ങളോട് പറയും. കേരളീയ വാസ്തു ഓക്കെ അല്ല, വാസ്തുവിന്റെ സാറ് പറഞ്ഞായിരുന്നു, അപ്പൊ വാസ്തു കന്യമൂലയ്ക്ക് വെക്കണമെന്ന് പറയും, അതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. കേരളീയത്തിലെ കേരളത്തിന്റെ ഭാരതത്തിലെ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തുമാണ് കടൽ, കടൽക്കാറ്റാണ് വായുസഞ്ചാരത്തിൻ്റെ അടിസ്ഥാന നിമിത്തം. അപ്പോൾ ആ കടൽക്കാറ്റ് നമ്മുടെ കേരളത്തിൽ തീരദേശ സ്ഥലം, ഇടനാട്, മലനാട് ഇങ്ങനെ 3 തരത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു വീട് വെക്കുമ്പോൾ, കന്യമൂലയ്ക്ക് വീട് വെക്കണമെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് തെക്ക് മൂലയാണ് കന്യമൂല, പടിഞ്ഞാറ് തെക്കേ മൂല. പടിഞ്ഞാറ് നിന്ന് വരുന്ന കാറ്റും തെക്കിൽ നിന്ന് വരുന്ന കാറ്റും അവിടെ വന്ന് കന്യമൂലയ്ക്ക് വന്നാണ് കൂട്ടിമുട്ടുന്നത്. കന്യമൂലയ്ക്ക് ബെഡ്റൂം വേണമെന്ന് പറയും. അവിടെ ബെഡ്റൂം എന്തിനാ കന്യമൂലയ്ക്ക്? ഈ വായു, ശുദ്ധമായ വായു ആ മുറിക്കകത്ത് ചെന്ന് കയറണം, പ്രധാനം മുറിക്കകത്ത് ചെന്ന് കയറണം. അതിനുശേഷം കിഴക്കോട്ട് ചെരിഞ്ഞ ഭൂമിയിൽ താമസിക്കാൻ കൊള്ളാം, അത് കിഴക്കോട്ട് ഒഴുകും. വടക്കോട്ട് ചെരിഞ്ഞ ഭൂമിയിൽ താമസിക്കാൻ കൊള്ളാം, അത് വടക്കോട്ട് ഒഴുകും. അങ്ങനെ കിഴക്കോട്ടും വടക്കോട്ടും ആ ഓക്സിജൻ ഒഴുകി, ഓക്സിജൻ ഒരു സ്വഭാവമുണ്ട്, അത് ഭൂമിയോട് ചേർന്നേ ഒഴുകത്തുള്ളൂ. അത് ഭൂമി ആകർഷണ, അത് കൂടുതൽ ഭാരം കൂടിയ പദാർത്ഥമാണ്, അത് ഓക്സിജൻ ഭൂമിയോട് ചേർന്നാണ് ഒഴുകുന്നത്. അത് അങ്ങനെ ഒഴുകി ആ വീടിന് മുഴുവനും ഐശ്വര്യം ഉണ്ടാക്കുന്നതാണ് ആ വാസ്തുവിൻ്റെ കന്യമൂലയ്ക്കുള്ള ബെഡ്റൂമിൻ്റെ നിയമം. അത് ശാസ്ത്രീയമാണ്. ഓക്സിജൻ
ശരിക്കും താഴോട്ട് സഞ്ചരിക്കുന്ന ഒരു വാതകമാണ്. കാർബൺ ഡയോക്സൈഡ് മുകളിൽ പോകും. ഈ ഓക്സിജൻ കന്നിമൂലയ്ക്ക് വരുന്ന ഓക്സിജൻ തമ്മിൽ തെക്കുന്നു വരുന്നതും പടിഞ്ഞാറിന്ന് വരുന്നതായിട്ട് അത് കൂട്ടിയിടിച്ച് അത് ആ അന്തരീക്ഷത്തിൽ നമുക്ക് കിഴക്കോട്ടും തെക്കോട്ടുമായിട്ട് ഒഴുകും. അങ്ങനെ ഒഴുകി അത് വീടിന് ശരിക്കു പറഞ്ഞാൽ ആ അന്തരീക്ഷത്തിൽ ആ വീട്ടിലെ എല്ലാവർക്കും ശുദ്ധമായ വായുവിനെ പ്രദാനം ചെയ്യും. ഇത് ചുമ്മാതെ തമാശ പറയുന്ന കാര്യമല്ല. നിങ്ങൾ ജസ്റ്റ് ഇതിപ്പോ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഈ വാസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളെ തത്വശാസ്ത്ര പ്രകാരം അതിൻ്റെ ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പാട് നിങ്ങൾ പഠിക്കുക. അതിലെ ലളിതശാസ്ത്രനാമത്തിൻ്റെ മന്ത്രമാണ് പിന്നെ വിമർശരൂപിണീ വിദ്യ. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ സാറുമായിട്ട് സംവാദത്തിൽ ഞാൻ വന്നത്. വിമർശരൂപിണി തന്നെയാണ് വിദ്യ. വിമർശനം ചെയ്യണം. എനിക്കിപ്പോൾ ഇത് അങ്ങനെ ഇങ്ങനെയാണ് എങ്ങനെയാണ് സാഹചര്യം, ഞാൻ ആ രീതിയിലൊരു പ്രവർത്തനമൊന്നുമല്ല. ഞാനൊരു ജ്യോതിഷനാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നാൽ മതി. പക്ഷേ ഇവിടെ ഇത് വന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇത് വിമർശരൂപിണിയായ വിദ്യയാണ്. ഇവിടെ സാധാരണക്കാർ ഇത് മനസ്സിലാക്കണം. ഇത് ശരിയാണ്, ഇത് ശരി തന്നെയാണ്. അത് ശരിയാണെന്നുള്ളതിന് സമർത്ഥിക്കാൻ കുറച്ച് മനഃശാസ്ത്രപരമായ കാര്യമായതുകൊണ്ട് കുറച്ച് അഗാധമായ സമയം, കുറച്ച് സമയം കൂടുതലെടുത്താൽ മാത്രമേ അത് നിങ്ങളെ പറഞ്ഞെനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയൂ എന്നുള്ളത് ഒരു 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 യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഈ ജ്യോതിശാസ്ത്രവും ഈ വാസ്തുശാസ്ത്രവും ഒന്നും തന്നെ, അതിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ സാറ് പറഞ്ഞത് ചില ഭാഗങ്ങൾ ഞാൻ അനുകൂലിക്കും, ചില ഭാഗങ്ങളിലൊക്കെ അതിന് മിസ്റ്റേക്കുണ്ട്. കാരണം അത് വീണ്ടും വീണ്ടും റിസർച്ച് നടത്തപ്പെടുന്നില്ല. ഇന്ന് അത് എന്ന് ഒരു ജ്യോതിഷ ഗ്രന്ഥത്തിൽ എന്തെന്ന് പറഞ്ഞോ അത് അന്ന് തന്നെ അതേപോലെ ഒന്ന് നിൽക്കുക. ഇതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ പുനർവിചിന്തനങ്ങളോ അത് ശരിയെന്ന് ചിന്തിക്കാൻ പോലുമോ, അത് വലിയൊരു അപരാധമായിട്ട് ശരിയെന്ന് ചിന്തിച്ചു പോയാൽ അത് വലിയൊരു മഹാപരാധമാണ്, എന്നേക്കുമായ ഒരു അപഹാരമാണെന്ന് ചിന്തിച്ച് ഒരു വിഭാഗം ആൾക്കാർ അതിനെ എതിർക്കുകയാണ്. അത് ശരിയാണ് എന്ന് ഇപ്പോൾ ചൊവ്വാദോഷമുണ്ട്, 10 ചൊവ്വാദോഷമുള്ള ആൾക്കാരെയും ചൊവ്വാദോഷമുള്ള 10 സ്ത്രീകളെ കൂടെ വിവാഹം കഴിപ്പിച്ചിട്ട് 10 വർഷം നമുക്ക് നോക്കിക്കൂടെ? 10 വർഷം കഴിയുമ്പോൾ ആരും അവശേഷിക്കുന്നില്ലേ, നമുക്ക് വിശ്വസിച്ചൂടെ? അങ്ങനെ വിശ്വസിച്ചാലും മതി. പക്ഷേ ഇത് പ്രാക്ടിക്കലോ റിസർച്ചോ നടത്തിയിട്ട് മാത്രമേ ഒറ്റ അപേക്ഷയുള്ളൂ നമുക്കതിൽ. ഇത് റിസർച്ച് നടത്തുക, ഇത് ശരിയോ തെറ്റോ എന്നൊരു റിസർച്ച് നടത്തുക. പരീക്ഷണം നടത്താൻ ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്. അത് വെച്ച് നടത്തിയിട്ട് ഇത് വേണമോ വേണ്ടായോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ജ്യോതിഷം ഒരു ഇൻ്റർനാഷണൽ തിയറിയാണ്, ഒരു ശാസ്ത്രമാണ്, അത് വിശ്വാസയോഗ്യമാണ്, വിശ്വാസത്തെ അധിഷ്ഠിതമാക്കിയാണ്. നവഗ്രഹങ്ങൾ ഒരു അറിവാണ്, ആ അറിവുകൾ നമ്മളിൽ എത്തുന്നത് അനുഭവമാണ് ജ്യോതിഷം. നവഗ്രഹങ്ങൾ അറിവാണ്, അറിവ് നമ്മളിൽ എത്തുന്ന അനുഭവം, അതാണ് ജ്യോതിഷം. ഓക്കെ, അപ്പം സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കൂടെ ഇവിടെ സഹകരിച്ച മോഡറേറ്ററായ സാറിനും അത് രവിചന്ദ്രൻ സാറിനുമൊക്കെ അവരുടെ ശുദ്ധമായ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പാടിന് ശരി സമൂഹത്തിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിന് ഞാൻ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇത്രയും വലിയൊരു സദസ്സും മറ്റുമെല്ലാം ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇനിയും നമുക്ക് ഇതുപോലുള്ള ചർച്ചകൾ നടത്തണം. വളരെ വളരെ വലിയ വലിയ ചിന്തകൾ നമ്മളിലെത്തണം, നന്മകളെത്തണം, നിറയണം നമ്മളിൽ. നന്മയിലൂടെ നിറഞ്ഞ് ഈ പറഞ്ഞ ഒരു ഈ ഒരു നിറപറ പോലെ നിറഞ്ഞ് തുളുമ്പണം അറിവുകളാൽ. ആകാശം പോലെ ആ അറിവ് നമ്മളിൽ എത്തിച്ചേരണം. അതിനു വേണ്ടിയിട്ട് നമുക്കിനി ഇതുപോലുള്ള കാര്യങ്ങളിൽ ചേരണം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഈശ്വര ബുദ്ധി ആ പ്രണാമം. ബഹുമാനിതെ, 2.5 മണിക്കൂർ നേരം പോയത് അറിഞ്ഞില്ല. വളരെ നല്ല രീതിയിൽ നമ്മളത് ആസ്വദിച്ചു. സംവാദകർ അവരവരുടെ വാദങ്ങൾ അവരവരുടെ പാണ്ഡിത്യത്തിലൂടെ തന്നെ വെളിവാക്കി. നമുക്ക് ഈ സംവാദത്തിലൂടെ കുറേ കാര്യങ്ങൾ, കുറേ ധാരണകൾ നമുക്ക് തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ചോദിച്ച പല ചോദ്യങ്ങളും ഇനിയും ആൻസർ ചെയ്യാനായിട്ട് അധിക സമയക്കുറവ് കൊണ്ട് ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിൽ പുതിയ പുതിയ ചോദ്യങ്ങളും ഉണർത്താൻ ഈ സംവാദത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ വന്ന ശ്രോതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ തന്നെ വളരെയധികം ഈ സംവാദത്തോട് അതിൻ്റെ ആശയതലം ഉൾക്കൊള്ളുന്നതിന്, വിചാരപരമായി ആ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഉത്സാഹം കാണിച്ചു. എല്ലാവരോടും, ഇവിടെ വന്ന സദസ്യരോടും, ഇവിടെ സംവാദത്തിലേർപ്പെട്ട ശ്രീ എൻ കെ നമ്പൂതിരി,
അതുപോലെ പ്രൊഫസർ സി രവിചന്ദ്രൻ എല്ലാവരോടും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇതിൻ്റെ സംഘാടകർ വളരെ നല്ല രീതിയിലാണ് ഈ സംഘാടനം ഇവിടെ മികച്ച രീതിയിലാണ് സംഘാടനം നടത്തിയിരിക്കുന്നത്. ഒരു പുതുവത്സരം നമുക്ക് ഈ രീതിയിൽ ഒരു സ്വതന്ത്ര ചിന്തയുടെ ഭാഗമായി ആസ്വദിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടും നല്ലൊരു തുടക്കമാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.